ഈ മുസ്ലിം തീവ്രവാദികളുടെ മുസ്ലിം വർഗീയവാദികളുടെ ആരോപണങ്ങൾക്ക് മുമ്പിൽ ആവശ്യങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം അന്നുപോലും മുട്ടുമടക്കി അദ്ദേഹം മുട്ടുമടക്കില്ല അദ്ദേഹം സദൈര്യം മുമ്പോട്ട് പോയി ആ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടു കേരളത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടു വൻ വിജയം ഗോപൻ കുഞ്ചാക്കോയുടെ ഹിറ്റ് ലിസ്റ്റിൽ ആ രോമനുണ്ണിയുടെയും കണ്ണപ്പനുണ്ണിയുടെയും പേര് ആ ലിസ്റ്റിൽ തന്നെ ഉമ്മ എന്ന് പറയുന്ന ഈ സിനിമയും പേര് ചേർക്കപ്പെട്ടു അത് നമ്മുടെ കേരളീയ ചരിത്രം കേരളീയ സിനിമാ ചരിത്രം ഇനി ഇനി ഞാൻ നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് വരാം തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി നട്ടെല്ലൂരി വെച്ച യുക്തന്മാർ ശരിയാണ് ഈ ക്ലബ് ഹൗസിൽ ഒരുപാട് യുക്തന്മാരെ നിങ്ങൾ കാണാറുണ്ട് സത്താറ് മുതൽ നമ്മുടെ ഒരുപാട് യുക്തന്മാർ നമ്മുടെ ഷാൻവാസ് ഖാൻ വരെ ഒരുപാട് യുക്തന്മാരെ നിങ്ങൾ കാണാറുണ്ട് ശരിയാണ് നിങ്ങൾ പറഞ്ഞു തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി അവർ നട്ടെല്ല് പണയം വെച്ചിരിക്കുക ഞാൻ ഏത് യുക്തിവാദികളുടെ ഗ്രൂപ്പിൽ ചെന്നാലും ഏത് ഗ്രൂപ്പിൽ ചെന്നാലും ഈ ഗ്രൂപ്പിലാണേലും ഞാനിടുന്ന ക്ലബ് ഹൗസിലാണേലും ഇസ്ലാമിസ്റ്റുകളുടെ ഗ്രൂപ്പിലാണേലും ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ബാലൻസിങ് നിങ്ങൾ നിർത്തണം ജനറലൈസിങ് നിങ്ങൾ നിർത്തണം സോഫ് രാജിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഗോവിന്ദ ചാമിയെ പറ്റി പറയരുത് ഗോവിന്ദ ചാമിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അമീറുബുൽ ഇസ്ലാമിനെ പറ്റി നിങ്ങൾ പറയരുത് മുഹമ്മദിന്റെ കൂരകൃത്യങ്ങൾ മുഹമ്മദ് ചെയ്ത അന്യമത വിദ്വേഷങ്ങളെയും അന്യമത ആക്രമണങ്ങളെയും പറ്റി പറയുമ്പോൾ നിങ്ങൾ ബൈബിളിലെ പഴയ നിയമത്തിലെ യഹോവയെ കൊണ്ടുവരരുത് നിങ്ങൾ മുഹമ്മദിനെ പറ്റി പറയുമ്പോൾ യഹോവയെ കൊണ്ടുവരരുത് ഞാൻ എപ്പോഴും പറയുന്നു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം കാരണം എന്താണ് ബാലൻസിങ്ങും ജനറലൈസിങ്ങും കൊണ്ട് ഒരു മതത്തെയും ഒരു മതപ്രവാചകനെയും ഒരു മത ദൈവത്തെയും നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കില്ല നിങ്ങൾ ബാലൻസിങ് ചെയ്താൽ നിങ്ങൾ ജനറലൈസിങ് ചെയ്താൽ നിങ്ങളുടെ മതം നിങ്ങളുടെ മതപ്രവാചകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മത ദൈവം കൂടുതൽ അപഹാസ്യമാകുകയുള്ളൂ കൂടുതൽ പരിഹാസ്യമാകുകയുള്ളൂ കൂടുതൽ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തപ്പെടുകയുള്ളൂ അല്ലാതെ നിങ്ങളുടെ മതപ്രവാചകനോ നിങ്ങളുടെ മത ദൈവമോ നിങ്ങളുടെ മതമോ ഒരിക്കലും നീതീകരിക്കപ്പെടുകയില്ല ഒരിക്കലും ന്യായീകരിക്കപ്പെടുകയില്ല ഒരിക്കലും നീതിമാനാവുകയും ആ ദൈവം ആ പ്രവാചകൻ ആ മതം വീണ്ടും വീണ്ടും പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിൽക്കപ്പെടും ആ ആ പ്രവാചകൻ ആ മതം ആ മത ദൈവം കൂടുതൽ കൂടുതൽ പരിഹസിക്കപ്പെടും കൂടുതൽ കൂടുതൽ അപഹസിക്കപ്പെടും അതിന് വേദി ഒരുക്കരുത് നിങ്ങൾ അതിന് ഇസ്ലാമിസ്റ്റുകൾ ഒരിക്കലും വേദി ഒരുക്കരുത് ഇസ്ലാമിസ്റ്റുകളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വേദി ഒരുക്കരുത് നിങ്ങളുടെ പ്രവാചകന്റെ ക്രൂരതകളെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ പ്രവാചകന്റെ അധാർമികതകളെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ പ്രവാചകന്റെ അക്രമങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അപ്പോഴേക്കും ഹിറ്റ്ലറിനെ കൊണ്ടുവരരുത് നിങ്ങൾ മുസോളിനിയെ കൊണ്ടുവരരുത് നിങ്ങൾ ഗോവിന്ദച്ചാമിയെ കൊണ്ടുവരരുത് നിങ്ങൾ പഴയ നിയമത്തിലെ യഹോവയെ കൊണ്ടുവരരുത് കൊണ്ടുവന്നാൽ അതിൽ ഒരാൾ മാത്രമായി നിങ്ങളുടെ പ്രവാചകൻ മാറും ഏതിൽ ഒരാൾ ഹിറ്റ്ലറിനെയും മുസോളിനിയും ഈദോ ഈദി അമീൻ ചെങ്കിസ്ഖാൻ സ്റ്റാലിൻ അതിൽ ഒരാളായി മുഹമ്മദിനെ ലോകം കാണും ലോകം കാണും ക്രിസ്തുമതം ഹിന്ദുമതം ജൂതമതം ബുദ്ധമതം ഇനി ലോകത്ത് ഹിന്ദുമതം ഈ ലോകത്തുള്ള 5000 മതങ്ങളില് ഒരു മതം മാത്രമായി നിങ്ങളുടെ ഇസ്ലാം മതത്തെയും കാണും ഗോവിന്ദച്ചാമി അമീറുൽ ഇസ്ലാം ദാവൂദ് ഇബ്രാഹിം യാക്കൂബ് മേമൻ ഇനി വീരപ്പൻ എങ്ങനെ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും ഫൂലൻ ദേവി ആര് വേണമെങ്കിലും എടുത്തു കായംകുളം കൊച്ചിണി ആര് വേണമെങ്കിലും എടുക്കാം അതിൽ ഒരാൾ മാത്രമായി നിങ്ങളുടെ പ്രവാചകനായ നിങ്ങളുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി മാറും മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ബാലൻസിംഗിലേക്കും ജനറലൈസിലേക്കും പോകുമ്പോൾ നിങ്ങളുടെ മതം നിങ്ങളുടെ മതവും നിങ്ങളുടെ മതപ്രവാചകനും ഇവിടത്തെ നമ്മൾ വലിച്ചെറിയപ്പെട്ട ജയിലിൽ കഴിയപ്പെട്ട നമ്മൾ അധാർമികനെന്നും അക്രമകാരികളെന്നും മുദ്രകുത്തിയ ഹിറ്റ്ലർ യാക്കൂബ് മേമൻ മുസോളിനി ചെങ്കിസ്ഖാൻ സ്റ്റാലിൻ ഈദി അമീൻ അതിൽ ഒരാൾ മാത്രമായി മുഹമ്മദ് മാറും ഞാൻ ചുരുക്കാം ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന നമ്മൾ വലിച്ചെറിഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളിൽ ഒരു പ്രത്യയശാസ്ത്രം മാത്രമായി നിങ്ങളുടെ പ്രത്യയശാസ്ത്രമായി ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും മാറും അപ്പോൾ കൊണ്ടുവരരുത് ഒന്ന് നിർത്താവും ഞാൻ ഇപ്പൊ ചുറ്റിക്കേക്കാം നിങ്ങൾ ബാലൻസിങ് കൊണ്ടുവരരുത് ജനറലൈസിങ് കൊണ്ടുവരരുത് നിങ്ങൾ ജനറലൈസിംഗിലൂടെയും ഒരു ചെറിയ കാര്യം ഞാൻ നാസർബായി അറിയിക്കട്ടെ ഞാന് ഈ മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ കേൾക്കാനായിട്ട് പോകാറുണ്ട് അവര് ഇൻവൈറ്റ് ചെയ്താൽ തന്നെ സ്പീക്കറായിട്ട് പോകാറുമില്ല കേട്ടോണ്ടിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഇസ്ലാമിക ഗ്രൂപ്പിൽ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നു പൊതുവെ മാന്യൻ എന്നറിയപ്പെടുന്ന
എന്താ ഹാരിസ് മദനി അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ. അപ്പൊ അതിൽ വന്ന വലിയൊരു ആരോപണം ഈ ടി ജി മോഹൻദാസ് ഇയാളുടെ ആൾക്കാര് ശമ്പളം കൊടുത്ത് ഇയാൾ നിയോഗിച്ച ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ടാണ് ഈ ഗ്രൂപ്പുകൾ വരുന്നത്. അതിൽ മൂന്ന് പേര് എന്റെ ശമ്പളം പറ്റുന്ന മൂന്ന് പേരുടെ പേര് അവർ പറഞ്ഞു. ഒന്ന് ചിന്നാട്ടി, രണ്ട് നാസർ കൊടിമരം, മൂന്ന് നമ്മുടെ അനിൽ കൊടിത്തോട്ടം. ഈ മൂന്ന് പേര് മോഹൻദാസിന്റെ ശമ്പളക്കാരാണ്. അപ്പൊ അവര് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പല ഗ്രൂപ്പുകളിൽ വരുന്നത്. ഇതായിരുന്നു ഒരു ആരോപണം. ഞാൻ ഏറ്റവും അധികം ചിരിച്ചത്, മറ്റു പല ആരോപണങ്ങളിലും ഞാൻ ചിരിച്ചെങ്കിലും ഇത്രയും ഞാൻ തലകുത്തി മറിഞ്ഞ് ചിരിച്ചത് ഇത് കേട്ടപ്പോഴാണ്. നാസർ ഭായി തുടർന്നോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ബാലൻസിങ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾ ജനറൈസിങ് ചെയ്യുന്നതിലൂടെയും നിങ്ങളുടെ മതമായ ഇസ്ലാം മതവും നിങ്ങളുടെ മതപ്രവാചകനായ മുഹമ്മദ് നബിയും നിങ്ങളുടെ മതദൈവമായ അള്ളാഹുവും കൂടുതൽ കൂടുതൽ പരിഹസിക്കപ്പെടുകയാണ്, കൂടുതൽ കൂടുതൽ വിമർശിക്കപ്പെടുകയാണ്, കൂടുതൽ കൂടുതൽ അപഹസിക്കപ്പെടുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്റെ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കാം. എന്റെ ഒരു അനുഭവം, ഇന്ന് നടന്ന അനുഭവം കേട്ടോ. ഞാൻ ഇന്ന് കടയിലില്ല, ഞാൻ ഇന്ന് എന്റെ വർക്ക് സംബന്ധമായ ഒരു ദീർഘയാത്രയിലാണ്, ഒരു ദീർഘയാത്ര. ആ യാത്രയുടെ ഇടവേളയിൽ കേരള സംസ്ഥാനത്തിലെ കോട്ടയം ജില്ലയിലെ 70% ക്രിസ്ത്യൻസ് താമസിക്കുന്ന മുസ്ലിം കുടുംബം എന്ന് പറയാൻ ഒരു കുടുംബം പോലും ഇല്ലാത്ത ഒരു ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു ടൗണിലെ ഒരു കടയിൽ ഞാൻ വന്നു. ആ കട ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തു. ഞാൻ ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി ആ കട പ്രത്യേകം തിരഞ്ഞെടുത്തു കേട്ടോ. ആ കട ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ കട ഒരു മുസ്ലിം നടത്തുന്ന കടയാണ്, ഒരു ഇസ്ലാമിക വിശ്വാസി നടത്തുന്ന കടയാണ്. പക്ഷെ ആ കടയിൽ ഒരാഴ്ച മുമ്പ് വരെ ഹലാൽ എന്ന് പറഞ്ഞൊരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. ഹലാൽ എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ചക്ക് മുമ്പ് ആ ഹലാൽ ബോർഡ് അവിടെ അഴിച്ചു മാറ്റി. ഇപ്പൊ ആ കടയുടെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നോട് കടയുടെ പേരും ചോദിക്കണ്ട, സ്ഥലവും ചോദിക്കണ്ട, ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ ആ കടയുടെ ഹലാൽ ബോർഡും അവരെ അഴിച്ചു മാറ്റി, എല്ലാവരും അഴിച്ചു മാറ്റി. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ആ കട ഞാൻ ഇന്ന് ഉച്ചഭക്ഷണത്തിനായി തിരഞ്ഞെടുത്തു. ഞാൻ ഉച്ചഭക്ഷണത്തിനായി ഓർഡർ ചെയ്തു. സപ്ലയർ എന്റെ മുമ്പിൽ വന്നു. അപ്പൊ ഞാൻ സപ്ലയറോട് ചുമ്മാ ചോദിച്ചു. അന്നേരം തിരക്കൊന്നുമില്ല കാരണം 12:30 ഞാൻ കയറുന്നത്. ഞാൻ സപ്ലയറോട് ചോദിച്ചു, ഹലോ ബായ്, ഹിന്ദി ഒന്നുമല്ല, ഹിന്ദിക്കാരനല്ല, മലയാളി തന്നെ കേട്ടോ, ഞാൻ ചുമ്മാ പറയുന്നത് നിങ്ങളോട്. ഹലോ ബായ് ചുമ്മാ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇതിന്? ഞാൻ കുറച്ചു മുമ്പ് കുറച്ച് ഒരു മാസം മുമ്പ് പോയപ്പോൾ ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നു, എന്താണ് ആ ബോർഡ് അഴിച്ചു മാറ്റി? ഇപ്പൊ അത് ബോർഡ് കാണുന്നില്ലോ, ഹലാൽ എന്ന് പറഞ്ഞാൽ ആ ബോർഡ് കാണുന്നില്ലോ എനിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ തന്നെ വിളിച്ച സാറേ, ഇപ്പൊ തുപ്പി കൊടുക്കുന്നു എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പ്രചാരം നടക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ തുപ്പിക്കൊടുക്കുന്നു, ഭക്ഷണത്തിൽ തുപ്പിക്കൊടുക്കുന്നു. ഇന്നത്തെ നിങ്ങൾ വീഡിയോ കണ്ടോ? ഈ പി സി ജോർജിന്റെ വീഡിയോ ഇന്നത്തെ കണ്ടു? ഞാൻ പറഞ്ഞാൽ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പി സി ജോർജ് പറഞ്ഞിരുന്നു, ഈരാറ്റുപേട്ടയിൽ എല്ലാ മുസ്ലിമീങ്ങളുടെ ഹോട്ടലുകളിലും തുപ്പിയാണ് കൊടുക്കുന്നത്, ഭക്ഷണം തുപ്പിയാണ് കൊടുക്കുന്നത്, തുപ്പിയാണ് ഹലാലാക്കുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഇന്ന് കണ്ട, ഞങ്ങൾ ഒരാഴ്ച മുമ്പ് അഴിച്ചു മാറ്റാനുള്ള കാരണം, ഇപ്പൊ സോഷ്യൽ മീഡിയയില് വമ്പൻ പ്രചാരണമാണ്, മുസ്ലിമീങ്ങൾ ഹലാൽ എന്ന് പറയുന്ന ഹലാൽ സർട്ടിഫിക്കറ്റ് ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്ന എല്ലാ ഹോട്ടലുകളിലും ഭക്ഷണത്തിൽ തുപ്പുന്നു. അതിപ്പം നമ്മുടെ യൂട്യൂബിൽ കുറെ വീഡിയോകൾ വന്നിട്ടുണ്ട്, തങ്ങന്മാരും ഉസ്താദന്മാരും തുപ്പുന്നതായിട്ട്. അപ്പൊ ഈ ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്നിടത്ത് ഹലാലാക്കാൻ വേണ്ടിയാണ് ഇവർ തുപ്പുന്നത് എന്നൊരു ഭയം കൊണ്ട് പല മുസ്ലിമീങ്ങളും ഈ ബോർഡുകൾ അഴിച്ചു മാറ്റുകയാണ്. ഞങ്ങളുടെ മുതലാളി ഞങ്ങളോട് പറഞ്ഞു, ആ ബോർഡ് മാറ്റിയേരെ. ഞങ്ങളുടെ മുതലാളി ഞങ്ങളോട് പറഞ്ഞു, ആ ബോർഡ് അഴിച്ചു മാറ്റിയേരെ, ഹലാൽ എന്ന് പറഞ്ഞ ആ ബോർഡ് അഴിച്ചു മാറ്റിയേരെ, അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഹലാൽ ബോർഡ് അഴിച്ചു മാറ്റിയത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചാണ് ഇറങ്ങി വന്നു. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒരു സംഭവം നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞ കടയിൽ ആള് കയറാൻ നിൽക്കുന്നു, ഇപ്പൊ പറയുന്നു കടയിലെല്ലാം യാത്ര ചെയ്യണമെന്ന്. ഏതാണ് കറക്റ്റ്? ഞാൻ കടയിൽ ഇറങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നൊരു യാത്രയിലാണ്. ഞാൻ രാവിലെ ആയിരുന്നു കടയിൽ നിന്ന്, ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ യാത്രയിലാണെന്ന്? ഞാൻ പറഞ്ഞായിരുന്നില്ലേ, രാവിലെയേ പറഞ്ഞായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞു, ഞാൻ കടയിൽ കസ്റ്റമറിനെ ഞാൻ പറഞ്ഞു, ഞാൻ കടയിലായിരുന്നു. ഇന്നൊരു യാത്ര, ഇനി ഞാൻ 8 മണിയാകുമ്പോഴേ റൂമിൽ ചെല്ലുള്ളൂ.
ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എക്കോ വെച്ചോണ്ട് സംസാരിക്കരുത് കേട്ടോ. ഒരു കാര്യം രണ്ടു പ്രാവശ്യം ആവർത്തിക്കുന്നു, എക്കോ വേണ്ട, എക്കോ ഇല്ലാതെ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്പീക്കറിലോട്ട് പോകാം. സാത്വിക് എവിടെ ഉണ്ടോ? അല്ല, അടുത്ത ടോസ് അല്ലേ. ഹലോ, ഞാൻ ചിലപ്പോൾ പറയുന്നു, ഞാൻ ആവർത്തിക്കും, അതെന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് കരുതിയാ മതി കേട്ടോ, എന്റെ ഒരു ദൗർബല്യമായിട്ട് കരുതിയാ മതി. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ അത് വന്നു പോകുന്നതാണ്. സാത്വിക് സംസാരിക്കൂ. സാത്വിക്, ആ ഞാൻ പിന്നെ മോഡറേറ്റർ ഒന്ന് നോട്ട് ചെയ്യണേ, ഞാൻ ടി ജി സാറിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ചോദ്യം എന്താ വെച്ചാല്, ഇപ്പോ ഈ സാധാരണ ഈ ഈ മത വിശ്വാസത്തിന്റെ ഈ പ്രാക്ടീസിലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഈ ഈ ഇസ്ലാം മത വിശ്വാസത്തില് ഈ ഖബറടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, പലപ്പോഴായിട്ട് പല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. അതായത് ഈ പൂഴി പ്രദേശങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ കിണറുകളിൽ ഈ ഒരു ഒരു എണ്ണയുടെ ഒരു ലായനി പോലെ വരുന്നുണ്ട് ഇതിനെ കൊണ്ടുള്ള. അപ്പൊ ഈ ദൂരവ്യാപകമായി അതല്ലാതെ ഉണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിട്ട്, അത് മാത്രം. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്പീക്കറായ വിനോദിലോട്ട് പോകാം. വിനോദ് വന്ദേ മാത്രം. വിനോദിനെ ഈ സബ്ജക്റ്റില് വിനോദിന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാം. വിനോദ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് പെട്രോൾ ജിയിലോട്ട് പോകാം. പെട്രോൾ കേരള, നിങ്ങൾ എവിടെ ഉണ്ടോ? ഹലോ, ഹലോ. പെട്രോൾ ജിയും ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു റൗണ്ട് പോയി കഴിഞ്ഞു. അപ്പം നമ്മളിനി ടി ജി സാറിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലോട്ട്. ഹലോ മോഡറേറ്റർ, എന്നെ ഹലോ. ഓക്കെ, ടി ജി സാറിന്റെ ഓക്കെ, നമ്മളിനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ടി ജി സാർ, നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പലരും ചോദിച്ചിട്ടുണ്ട്, അത് സാറ് നോട്ട് ചെയ്ത്. ഹലോ മോഡറേറ്റർ, മോഡറേറ്റർ പ്ലീസ് 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 മോഡറേറ്റർ പ്ലീസ് എന്നെ ഒന്ന് ശ്രവിക്കുക ഒരു സെക്കൻഡ്. അതായത് എന്നെ പറ്റി ഒരാൾ ആരോപണം ഉന്നയിച്ചു, അയാൾക്ക് എന്നെ ശ്രവിക്കാൻ, എന്നോട് ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കൊടുക്കാമോ? അയാൾ എന്നെ പറ്റി എന്തോ ഒരു ആരോപണം ഉന്നയിച്ചു, അതിനെ പറ്റി ഒരു മറുപടി കൊടുക്കാനാ, ക്ലിയർ ആക്കിയേച്ച് പോകാനാ, ഒരു അവസരം കൊടുക്കാവോ? എന്താ ആരോപണമാണ് ഉന്നയിച്ചത്? ആരാണ് എന്നെ പറ്റി ആരോ ഒരു ആരോപണം ഉന്നയിച്ചു, അതുകൊണ്ടാണ് മോഡറേറ്റർമാരോട് ചോദിക്കുന്നത്, അദ്ദേഹത്തോടൊന്ന് ക്ലിയർ ചെയ്യാൻ പറ, എന്നാലേ എനിക്ക് മറുപടി അറിയാൻ പറ്റുള്ളൂ. ഇല്ല, ടോസ്റ്റ് ആണ് ചോദിച്ചത്, അതിവിടെ ഇല്ല ഇപ്പൊ. ആ ടോസ്റ്റിനോട് ഒന്നും കൂടെ ചോദിച്ചു, എന്താണ് എന്നെ പറ്റി ചോദിച്ചതെന്ന് ചോദിച്ചു, ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല. ടോസ്റ്റ് വരുമ്പോ നമുക്ക് അത് ചോദിക്കാം. ആ ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്പീക്കർ ആയിട്ടുള്ള മൊണ്ണയിലേക്ക് പോകാം. ഹലോ മൊണ്ണ, താങ്കളുടെ അവിടെ ഉണ്ടോ? ഓക്കെ, മൊണ്ണയും ഇല്ലാന്ന് തോന്നുന്നു. സാലി, സാലി മലപ്പുറം. ആ ഉണ്ട് ഉണ്ട്. പിന്നെ എനിക്ക് ടി ജെ സാറോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോ നമ്മുടെ വിഷയം തുപ്പൽ ബിരിയാണിയാണല്ലോ. അപ്പൊ സാർ, നമ്മുടെ കേരളത്തിലെ ഏത് ഹോട്ടലിലാണ് ഈ തുപ്പൽ ബിരിയാണി സപ്ലൈ ചെയ്യുന്നത് ഒന്ന് അറിയിക്കോ. സാറിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ കേരളം ഒരു നിയമം വായിച്ചുള്ള സംസ്ഥാനമാണ്. ഇതേ പോയിന്റാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ആക്ച്വലി ഇങ്ങനെയുള്ളത് എന്താണെന്ന് ഒരു കൺഫർമേഷനും നമുക്കില്ല. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക് റെസ്പോൺസ് ആണ്. അങ്ങനെ ആരുടെ ഒരു ഒഫീഷ്യൽ ആയിട്ട് നന്നായിരുന്നു, അങ്ങനെയാണ് ടി ജെ സാർ ഇവിടെ പറഞ്ഞത്. ടി ജെ സാറിനോടാണ് ചോദിക്കുന്നത്. ടി ജെ സാറിന്റെ ശ്രദ്ധയില് കേരളത്തിൽ എവിടെയെങ്കിലും ഹോട്ടലില് ഈ തുപ്പൽ ബിരിയാണി സപ്ലൈ ചെയ്യുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ? സലീം, ടി ജി സാർ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. ഇനി കുറച്ച് സ്പീക്കേഴ്സിലേക്ക് പോയിട്ട് നമുക്ക്, കാരണം ഇവിടെ സബ്ജക്റ്റിൽ കുറച്ച് പേര് സംസാരിക്കാനുണ്ട്, ആ കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. അത് സാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, ആരാ ഇടയ്ക്ക്? ഒരു മിനിറ്റ്, ഓക്കെ ഒരു മിനിറ്റ്, ആരാ പിന്നി മൈക്കോൺ ചെയ്യുന്നത്? സന്തോഷ്, തേജ ഇത്രയും നാളില്ലായിരുന്നു, തേജ ഇപ്പൊ വന്നിട്ടുണ്ട്. തേജ, ആയുധ
തേജ കഴിഞ്ഞിട്ട് ടോം സാറ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഞാൻ ഇച്ചിരി തിരക്കാണ്. അത് സാലിക് എല്ലാ ഗ്രൂപ്പിലും വന്നിച്ച് ഇതുപോലെ വെളുപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. സാലികിന് ടി ജി സാറ് തന്നെ അഭിപ്രായം പെടാമെന്നുള്ള നിർബന്ധമൊന്നും നിങ്ങൾക്കറിയത്തില്ലേ? ഇത് ഇത് തന്നെ പുള്ളി തന്നെ നോക്കി നിൽക്കുകയാണ്. ഓരോ ഹോട്ടലിൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും നാളും നിങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ക്ലിപ്പൊന്നും കാണാനാണോ നിങ്ങൾ ഈ അഭിപ്രായം ഉന്നയിക്കുന്നത്? ആണോ നിങ്ങൾക്ക് നാണമില്ലല്ലോ മനുഷ്യ, നിങ്ങൾക്ക് നാണോ എന്ന് പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതിനൊക്കെ വന്ന് ന്യായീകരിക്കാനായിട്ട് ഈ തുപ്പലിൻ്റെ ഇത് കാശ് കൊടുത്ത നല്ല സാധനം വാങ്ങിച്ച് കഴിക്കാനായിട്ട് ആൾക്കാർ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ വന്നിച്ച് ഇത് വെളുപ്പിക്കാനായിട്ട്? നിങ്ങളെ പരിപാടി മെയിൻ പരിപാടി ഇതാ, എല്ലാ ഗ്രൂപ്പിലും ചെന്ന് ഇതുപോലെ വെളുപ്പിക്കുക, ഇസ്ലാമിനെ വെളുപ്പിക്കുക, ഇതുപോലുള്ള സംഭവം വെളുപ്പിക്കുക. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല വേറെ, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഏതിനെ പോലെ അല്ല മോഹൻദാസ് സാർ സംസാരിക്കുക, അതുകൊണ്ടാണ് ഞാൻ മോഹൻദാസ് സാറിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ സാറിന് ഇവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട്? അല്ലല്ല, നിങ്ങളുടെ ഈ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. ഞാൻ എല്ലാരോടും ഇങ്ങനെയല്ല സംസാരിക്കുക, അതാദ്യം മനസ്സിലാക്കൂ. അല്ല, തേജ കറുപ്പ് പൂശാൻ വേണ്ടിയിട്ടാണല്ലോ നടക്കുന്നത്. അതെ സുഹൃത്തെ, എനിക്ക് കറുപ്പ് പൂശേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ ഒരു മതത്തെ, അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞങ്ങളുടെ ഒരു മതത്തെ ഞങ്ങളെ വേറെ നിങ്ങളൊന്ന് ആലോചിച്ചു. എല്ലാരും മ്യൂട്ട് ചെയ്യുക, എല്ലാരും മ്യൂട്ട് ചെയ്യുക. തേജ അഭിപ്രായം പ്രകടനം നടത്തി കഴിഞ്ഞു. നമുക്കിനി നെക്സ്റ്റ് സ്പീക്കർ ആയിട്ടുള്ള ടോം ജോസിലേക്ക് പോകാം. ടോം ജോസ്, താങ്ക് യു. എനിക്കാണ് അവസരം കേട്ടോ, പ്ലീസ്. എനിക്ക് പറയാനുള്ളത്, ഈ ടി ജി മോഹൻദാസ് സാറ് പറഞ്ഞ ആദ്യം ഞാൻ കേട്ടിരുന്നു, വളരെ നന്നായിരുന്നു. അതായത് എങ്ങനെയാണ് ഒരു സെക്യുലറിസ്റ്റ് സ്പേസ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചുരുങ്ങുന്നതെന്നാണ് അദ്ദേഹം വിവരിച്ചത്. ഈ തുപ്പൽ ബിരിയാണിയുടെ വശപടം നിൽക്കട്ടെ. തുപ്പൽ ബിരിയാണിയെ, ഈ തുപ്പലിൽ എവിടെ നടന്നിട്ടുണ്ടെങ്കിലും അതിനെ അവലംബിക്കാൻ ആ സമൂഹത്തിന് ബാധ്യതയുണ്ട്. അവരത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതിലാണ് പ്രശ്നം. അതിനെ ന്യായീകരിക്കാൻ ആളുകൾ വരുന്നു എന്നുള്ളതിലാണ് പ്രശ്നം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മതപരമായി മുഹമ്മദ് ചെയ്തിട്ടുള്ളതാണെന്ന് ഹദീസുകളിലൂടെ ആളുകൾ ഇത് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദിൻ്റെ സുന്നത്തായിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അവർ ചെയ്തതിൽ അവർക്ക് ഒരു കാരണവശാലും എവിടെ ചെയ്താൽ പോലും അത് അവർക്ക് ന്യായീകരിക്കാൻ നിർബന്ധിതരായിത്തീരുവാണ്. കാരണം ഇത് ലോകാവസാനം വരെയുള്ളതാണ്, മുഹമ്മദും അതുപോലെ തന്നെ ഖുറാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് ന്യായീകരിക്കാൻ നിർബന്ധിതരായിത്തീരുവാണ്. അതുകൊണ്ട് ആ സമൂഹം ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ ഇത്തരം പ്രവൃത്തികൾ അൺഹൈജീൻ ആണെന്നും അതോടൊപ്പം തന്നെ ഫുഡ് സേഫ്റ്റി മെഷേഴ്സിനെതിരാണെന്നുമുള്ള അടിസ്ഥാന ബോധ്യത്തിൽ മനസ്സിലായിക്കൊണ്ട് അവരുടെ ആ കാലഘട്ടത്തിൽ അത്തരം വരുന്ന അത്തരം ചിന്തകളിൽ നിന്ന് അവർ വേറിട്ട് ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജവം ആ സമൂഹം ആദ്യമായി കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു ഹോട്ടലിൽ ഇപ്പോൾ ആളുകൾ ഇത് തുപ്പുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ തുപ്പുന്നുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഇത് മതപരമാണെന്ന് വളരെ കൃത്യമായി അവരുടെ ഐഡിയോളജിക്കലായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത് നിഷേധിക്കാനും പറ്റത്തില്ല. കാരണം ഇത് സ്വകാര്യതയിൽ ഒരാൾ ചെയ്യുന്നതാണ്, നമുക്കറിയത്തില്ല അയാൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളതിനെ സംബന്ധിച്ച്. പിന്നെ എനിക്കിതിൻ്റെ അത് പറയാനുള്ളത്, കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകന്മാരിലെ ഒരാളാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം പോലും ഹോളിഡേ ആക്കണമെന്ന് പറഞ്ഞ്, ഇപ്പോൾ ആണോ എന്ന് എനിക്കറിയത്തില്ല, ആക്കണമെന്ന് പറഞ്ഞ് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആക്കുന്നതിന് ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിനെ ഇപ്പോൾ ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് സമ്മതിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ തരത്തിൽ മതപരമായിട്ടുള്ള ഇത്തരം ആശയങ്ങൾ, ഒരു മതം ഒരു ആശയം മുമ്പോട്ട് വയ്ക്കുമ്പം അവരുടെ ആളുടെ ദിവസം ഇപ്പോൾ വെള്ളിയാഴ്ച അവധിയാക്കണം, അല്ലെ വേറെ ദിവസം അവധിയാക്കണം, അല്ലെ അവർക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ നിസ്കാര സമയത്ത് പല കമ്പനികളും അവർക്ക് നിസ്കരിക്കാൻ സമയം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഓരോ മതങ്ങളും ഇത്തരത്തിൽ ഡിമാൻഡുകൾ വയ്ക്കുകയാണെങ്കിൽ, ആ ഡിമാൻഡുകൾ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്യുലർ സ്പേസ് നഷ്ടപ്പെടുന്നു. മനുഷ്യർ അതിൽ നിന്ന് മതപരമായി തിരിയാൻ, മറ്റു മതങ്ങളും മറ്റു മനുഷ്യരും മതപരമായി തിരിയാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അത് ടി ജി സാർ വളരെ വണ്ടർഫുള്ളായിട്ട് അത് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഓരോ മതങ്ങളും അവർ നിൽക്കേണ്ടിടത്ത് നിൽക്കണം. അവരുടെ ആ മതങ്ങളുടെ സ്പേസ് എന്ന് പറയുന്നത് അവർ അവരുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ അവരുടെ ആരാധനാലയത്തിനകത്ത് നിൽക്കാൻ ഓരോ മതങ്ങളും തയ്യാറാണ്. അത് ഒരു മതം മാത്രമല്ല, എല്ലാ മതവും. അങ്ങനെ തയ്യാറായില്ലെങ്കിൽ ഒരാളുടെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റു മതങ്ങളും ശരിയായ രീതിയിൽ ടെററൈസ് ചെയ്യപ്പെടും. ആ ടെററൈസ് ചെയ്യപ്പെടുമ്പോൾ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ശാന്തത ഉണ്ടാകില്ല. മതം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പള്ളിക്കകത്തും മനുഷ്യൻ്റെ മനസ്സിന് പള്ളിക്കോ അമ്പലത്തിലോ അല്ലെങ്കിൽ മോസ്കിലോ അകത്ത് നിൽക്കുകയും അത് മനുഷ്യൻ്റെ മനസ്സിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒന്നായി മാത്രം ചുരുങ്ങണം. ആ ചുരുങ്ങുന്നതിലേക്ക് എല്ലാ മതങ്ങളും തയ്യാറായില്ലെങ്കിലുള്ള പ്രശ്നം, ഒരു ബഹുസ്വര സമൂഹത്തിൽ നിങ്ങൾക്ക് ശാന്തി എന്ന് പറഞ്ഞ് ഒരിക്കലും ഉണ്ടാകില്ല. ഞങ്ങൾ ഒരു മതം ഒരു ഡിമാൻഡ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ മറ്റു മതങ്ങളും ഇതേ ഡിമാൻഡ് മുമ്പോട്ട് വയ്ക്കും.
ആ ഡിമാൻഡുകൾക്കെല്ലാം സമൂഹം ഒരു നമ്മുടെ ഒരു സെക്കുലറിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് പോലും ഒന്ന് കേരളത്തിൽ കുറേ കാലങ്ങളായിട്ട് വരുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ മതങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോ മതസംഘടനകളെയും പ്രീണിപ്പിക്കുന്ന ഒരുതരം അപരിഷ്കൃതമായിട്ടുള്ള സംസ്കാരമാണ് നമ്മളിപ്പം കൊണ്ടുനടക്കുന്നത്. ഒരു ഗവൺമെൻറ്റിനും തൻ്റെ ഇടത്തോടു കൂടി ഞങ്ങൾ ഈ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിന്ന് തരില്ല എന്ന് പറയാനുള്ള ഒരവകാശമില്ല. ഇപ്പം ടർക്കിയിൽ ഒരു ഉദാഹരണം, ടർക്കിയിൽ യങ് ടർക്കുകളൊന്നും ഇപ്പം നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ കേരളത്തിൽ കുറേ ആളുകളെ യങ് ടർക്കുകളെന്ന് വിളിച്ചിട്ടുണ്ട്. സോറി, ഇന്ദിരാഗാന്ധി തന്നെ കുറേ ആളുകളെ യങ് ടർക്കുകളെന്ന് വിളിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ. അപ്പം അങ്ങനെ യങ് ടർക്കുകൾ വന്നപ്പം അവർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് അന്ന് വരെ നിലനിന്നിരുന്ന മതാധിഷ്ഠിതമായ മൂല്യങ്ങളെ മുഴുവൻ തകടം മറിക്കുകയത്. തകടം മറിച്ചുകൊണ്ടാണ് ആ സമൂഹത്തെ അവർ മുമ്പോട്ട് കൊണ്ടുവന്നത്. അവിടെ ഒരു തരത്തിലുള്ള മതപരമായ ഒരു ആനുകൂല്യം അവർ കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, നീണ്ടകാലം മുഹമ്മദ് അറ്റാക്ക് എന്ന് പറഞ്ഞ ആൾ ടർക്കി ഭരിച്ച് ആ രാജ്യത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നു. ആ വികസനത്തിൻ്റെ പാതയിൽ നിന്ന് ഇന്ന് ഇരിക്കുന്ന ഭരണാധികാരി അതിനെ വീണ്ടും തിരിച്ച് പുറകോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പം മതപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഒരു സെക്കുലർ ഗവൺമെൻറ് ഒരു മതത്തിന് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും മതത്തിന് കൊടുത്താലുണ്ടാകുന്ന പ്രശ്നം സമൂഹം വീണ്ടും വീണ്ടും ടെററൈസ് ചെയ്യുള്ളൂ, അതുപോലെ തന്നെ സമൂഹം കൂടുതൽ കൂടുതൽ അസ്വസ്ഥതയിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തിൽ ഈ മതങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി നിൽക്കാതിരിക്കാനുള്ള ധാർമ്മികത കേരളത്തിലെ സർക്കാർ എന്നുള്ള എല്ലാ സർക്കാരുകളും സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാലാണ് സമൂഹം ഒരു സമാധാനപരമായി പോകുള്ളൂ. അത് തീർച്ചയായിട്ടും വളരെ മനോഹരമായ ടി ജി സാർ സ്ഥലത്തെപ്പറ്റി പറഞ്ഞ് വേലി കെട്ടുന്നതിനെപ്പറ്റി പറഞ്ഞ് അതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു. എനിക്ക് ഇത്ര പറയാനുള്ള നന്ദി. ഒരു കാര്യം കൂടി താങ്കളോട് ചോദിക്കാനുണ്ട്. ഈ ജയ് ഒരു മിനിറ്റ്. ടോം സാർ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇവിടെ ഈ പറഞ്ഞ യുക്തിവാദികൾ എന്ന് പറഞ്ഞ ക്ലബ് ഹൗസിൽ കാണുന്ന കുറച്ച് യുക്തിവാദികളുടെ ഒരു ഇരട്ടത്താപ്പ് കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റിയും കൂടി താങ്കളൊന്ന് പറയാം. യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു ഫോറമൊന്നും അല്ല. ഓരോ വ്യക്തി, ഇപ്പം ഞാനൊരു സ്വതന്ത്രം, ഞാനൊരു അഗ്നോസ്റ്റിക് ആണ്. ഞാൻ അഗ്നോസ്റ്റിക് ആയി തീർന്ന ആരും പറഞ്ഞിട്ടൊന്നുമല്ല. സാലഡോറിൻ്റെ പ്രസംഗം കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരാളുടെ പ്രസംഗം കേട്ടോ അല്ല. ജീവിതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പം നമ്മുടെ അന്വേഷണങ്ങൾ, നമ്മുടെ വായനകൾ, നമ്മുടെ യാത്രകൾ, അതുപോലെ നമ്മൾ കണ്ടെത്തുന്ന വ്യക്തികൾ, അതിലൂടെ നാം കണ്ടെത്തുന്നതാണ് ഓരോരുത്തരും. അതിപ്പോൾ എന്നെ നിങ്ങൾക്ക് ഇന്നതാണെന്ന് പറയാനുള്ള അവകാശമില്ല, എനിക്ക് നിങ്ങളെയും പറയാനുള്ള അവകാശമില്ല. ഞാൻ എൻ്റെ നിലപാട് ഞാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യുക്തിവാദികളെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ യുക്തിവാദികളുണ്ട്, അതുപോലെ തന്നെ അഗ്നോസ്റ്റിക്കുകളുണ്ട്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യചിന്തകരുണ്ട്. അവരെ നിങ്ങൾ ഒരു പ്രത്യേക ഒരു സംഘടനയുടെ കീഴിലോ ഇന്ന ആളുകൾ യുക്തിവാദികളാണെന്നോ നിങ്ങൾ പറയേണ്ടതില്ല. അത് ഓരോരുത്തരും അവർ തീരുമാനിക്കുന്നത്. ഇപ്പം ഞാൻ അഗ്നോസ്റ്റിക് ആണെന്നുള്ള എൻ്റെ നിലപാടാണ്, ആ നിലപാടിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കത് അങ്ങനെ അല്ലെന്ന് പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു പെർവ്യൂവിൽ നിർത്തി ഒരു കുറച്ച് ആളുകൾ അവർ സംസാരിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയേണ്ടതില്ല. അവർ യുക്തിവാദികളാണോ അല്ലയോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾ അവരെപ്പറ്റി നിങ്ങളുടെ നിലയിൽ വിലയിരുത്തുക. അപ്പോൾ യുക്തിവാദികൾ പറയുന്നില്ലെന്ന് പറയണ്ട. കുറേ ആളുകൾ അങ്ങനെ ആ വസ്തു സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ കാര്യമുള്ളൂ. യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു സംഘടനയില്ല, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, അത് അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒന്നും തന്നെ ഇല്ല. ഒരാളുടെ ബോധമാണ് അതിനെ നയിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അയാളുടെ ചിന്തയാണ്, അയാളുടെ പ്രവർത്തനമാണ്, അയാളുടെ വാക്കുകളാണ്. അത് ആ തരത്തിലേക്ക് മാറുന്നില്ലെങ്കിൽ അവർ യുക്തിവാദികളല്ല എന്ന് നിങ്ങൾക്ക് വിവക്ഷിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ആ അവകാശത്തെ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു പൊതു ഫോറത്തിൽ വെച്ചുകൊണ്ട് ഒരാളെ നിങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കേണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ക്രിസംഗി എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ക്രിസംഗി എന്ന് വിളിച്ചു, എനിക്ക് വിരോധമില്ല. പക്ഷേ ഞാൻ അതാണോ ഇല്ലയോ എന്ന് ഞാൻ എനിക്കറിയാം. എൻ്റെ മനസ്സെന്താണെന്നും എൻ്റെ ചിന്ത എന്താണെന്നും എൻ്റെ കാഴ്ചപ്പാടെന്താണെന്നും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. അതിൻ്റെ കാരണം എൻ്റെ എക്സിസ്റ്റൻസ് എന്താണ് എന്ന് ഞാൻ എൻ്റേതായ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ അന്വേഷിക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, ഓരോ ദിവസവും അത് റീഫ്രഷ് ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് വിളിച്ചാലും എനിക്ക് പ്രശ്നമല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. യുക്തിവാദി എന്ന് പറയുന്നത് ഒരു പൊതു ഫോറമില്ല, അല്ലെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇന്നയാൾ യുക്തിവാദിയാണെന്ന് പറയാൻ നമ്മുടെ ഒരു മെഷേജും ഇല്ല. അതുകൊണ്ട് ആളുകൾ അവരുടെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. യുക്തിവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല ആളുകളും അതിനെപ്പറ്റി ഇങ്ങനെ വിലയിരുത്തുന്നതെന്ന് നിങ്ങൾക്ക് പറയാം. മറിച്ച് യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ഏരിയ ഇല്ല, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പേഴ്സൺ ഇല്ല, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെ ഒരു എന്താ പറയുക, ഒബ്ജക്റ്റീവായി അതിനെ നിർവചിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗവും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അവർ കുറേ ആളുകൾ അങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നൊരു കാര്യമുള്ളൂ, അല്ലാതെ എല്ലാവരും അങ്ങനെ പറയുന്നു എന്ന് പറയുന്ന കാര്യമില്ല. താങ്ക് യു. പിന്നീട് അല്ല സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ടി പി സംസാരിച്ചോളൂ, അല്ലെങ്കിൽ ബാലവേണു സംസാരിച്ചോളൂ.
ഞാനൊന്ന് ടി ജെ സാറോട് ചോദിച്ചു, ആൻസർ കിട്ടിയില്ല. സാലി താങ്കളല്ലേ പറഞ്ഞത്, താങ്കൾക്ക് ടേൺ വരുന്നില്ല, രണ്ടാൾ കഴിഞ്ഞാൽ താങ്കളുടെ ടേൺ അല്ലേ, എന്തത്ര ധൃതി? ഞാൻ പറയട്ടോ, ഞാൻ സംസാരിക്കട്ടോ. ഈ പ്രചരിക്കുന്ന വീഡിയോകളൊക്കെ ഇത് കേരളത്തിലെ സംഭവങ്ങളാണ്. അപ്പൊ എന്റെ സംശയം, ഈ ആചാരങ്ങൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതോ ലോകം മൊത്തമുള്ള ഈ ഈ സമുദായത്തിൻ്റെ ഭക്ഷണ രീതികളിൽ ഈ ഈ തുപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ മറ്റുള്ളവിടത്ത് ഇങ്ങനെ നടക്കുന്ന ഏതെങ്കിലും വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടോ? അതൊക്കെയാണ് എൻ്റെ സംശയങ്ങൾ. അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? അതെങ്കിൽ ആരെങ്കിലും അത് പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് എൻ്റെ ഒരു ഒരു ചോദ്യം. അത് മോഡറേറ്റർമാർക്കോ ആർക്കോ വേണമെങ്കിലും മറുപടി പറയാം. അതായത് മറ്റു രാജ്യങ്ങളിലും ഇതേ ആചാരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോകൾ പുറത്തിറങ്ങാറുണ്ടോ? അത് ആരെങ്കിലും കണ്ടവരുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. യു കെയിലെ കുറച്ച് എത്ര കൊല്ലം, രണ്ട് കൊല്ലം മുമ്പാണ്, വർഷം കറക്റ്റ് അറിയില്ല, രണ്ട് സഹോദരന്മാര് മുസ്ലിം റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അവർ നോൺ മുസ്ലിംസിന് അവരുടെ ഫീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ടു മിക്സ് ചെയ്ത് കൊടുത്ത് 150 പേര് ഹോസ്പിറ്റലൈസേഷനായ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാ സ്ഥലത്തും ഇങ്ങനെ വീഡിയോകൾ ഉണ്ടോ ഇല്ലയോ വരുമെന്നും നമുക്കറിയില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുള്ളൂ. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, യു കെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഫീസസ് കൊടുത്ത് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് പലരും അത് ഡീപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? ഹലോ, പെട്രോൾ ഇല്ല തോന്നുന്നു. സാലി സംസാരിച്ചോ? ഞാൻ സംസാരിക്കാം. പിന്നെ നമ്മൾ ടോം സാർ ഇപ്പോ ഒരു സത്യം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. നമ്മുടെ പിന്നെ ഹോട്ടലുകളിൽ തുപ്പൽ ബിരിയാണിയോ തുപ്പൽ വിഭവം കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം ഒരു ഊഹാഭോഹമാണ് നമുക്കുള്ളത്. അവർ ചെയ്യുന്നുണ്ട്, ഉണ്ടാകും എന്നുള്ള ഒരു ഊഹമാണ്. ആ ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലെല്ലാം തുപ്പൽ ബിരിയാണി സപ്ലൈ ചെയ്യുന്നത് എന്നൊരു ധ്വനിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. സത്യത്തിൽ അതല്ലേ, നമുക്കൊരു തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു ഒരു ഹോട്ടൽ ശൃംഖല, ഒരു വിഭാഗം നടത്തുന്ന ഹോട്ടലുകൾക്കെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൽ എന്താണ് ന്യായം, എന്താണ് നീതി? നമുക്ക് നമ്മുടെ കയ്യിൽ തെളിവ് വേണം. ഇപ്പൊ നമ്മൾ കോടതിയിൽ പോവാണ്. പറയോ, ഇത് വിഷയം മാറ്റിക്കളിക്കുന്നു. ഒരു കാര്യത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആ ചർച്ചയിൽ തന്നെ തുടരാൻ നിങ്ങൾ ശ്രദ്ധിക്കും. ഒരു പോയിന്റ് വെച്ച് സംസാരിക്കും. നമ്മുടെ കേരളത്തിൽ ഏത് ഹോട്ടലിലാണ് അതിന്റെ ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ്, എത്ര പേരാണ് ഈ പിന്നെ ഈ ഹോട്ടൽ മേഖലകളിൽ ജോലി ചെയ്യുന്നത്? ഇപ്പൊ ഹിന്ദു, ഇപ്പൊ ഞാൻ മലപ്പുറത്താണ്. ഇപ്പൊ ഹിന്ദു വിഭാഗങ്ങള് സഹോദരന്മാരെല്ലാം മുസ്ലിംസ് നടത്തുന്ന ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിലമ്പൂർ ഭാഗത്താണെങ്കിൽ ക്രിസ്ത്യൻ സഹോദരന്മാരും ജോലി ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇത് ഫുഡ് പാകം ചെയ്യുന്നത് ഇവരാണ്, സപ്ലൈ ചെയ്യുന്നവരാണ്. അപ്പൊ ഇവരൊക്കെ ഇത് തുപ്പുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവര് കാണൂലേ? ഇവര് വീട്ടിൽ അറിയിക്കില്ല, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അറിയിക്കില്ല, പോലീസിൽ അറിയിക്കില്ലേ? അപ്പൊ ഈ ഇത്തരത്തിൽ എല്ലാ നമ്മളൊരു പിന്നെ എല്ലാ ഹോട്ടലുകളും എല്ലാവർക്കും തുറന്നു വെച്ചതുപോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുക, എന്നിട്ട് ഇതുവരേക്കും ഒരു തെളിവ് ഈ ഹലാൽ ഭക്ഷണത്തില് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ഈ ഹോട്ടലുകൾ തുപ്പിക്കൊടുക്കുന്ന വിഭവങ്ങളാണ് എന്ന് പറയാൻ നമുക്ക് എന്ത് ന്യായമാണുള്ളത്, എന്ത് നീതിയാണ് അതിലുള്ളത്? അത് വലിയ ദ്രോഹമല്ല, ഒരു രാജ്യദ്രോഹം തന്നെയാണ്. ഒരു സമൂഹത്തിനോട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പോലെ ഒരു പങ്കുള്ള ഒരു സമൂഹത്തിനെതിരെ നടത്തുന്ന വലിയൊരു കുറ്റകരമായ അവസ്ഥയാണ്. ഇതിന്റെ പേര് സത്യത്തിൽ ഇത്തരത്തിലുള്ള അന്യായമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാൻ വരെ വകുപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹലാൽ വിഭവങ്ങളിൽ, ഹലാൽ വിഭവമാണെങ്കിൽ തുപ്പൽ വേണമെന്നുള്ള ആ ഒരു പ്രചരണം ഉണ്ടല്ലോ, അത് ആ പ്രചരണം നടത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ വരെ ഉള്ള വകുപ്പുകൾ ഉണ്ട് എന്നാണ് ഞാൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു പുകമറ സൃഷ്ടിച്ച് പോകരുത് എന്നാണ് ഞാൻ എന്റെ ഒരു അപേക്ഷ.
എനിക്ക് കാര്യം പറയാനുണ്ട്. എല്ലാവരും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, ഒരു മിനിറ്റ് എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ഹലാൽ ഫുഡ് വെക്കുന്നു എന്ന് പറയുന്നത് ഈ ഹലാലാണോ ഫുഡ് എന്നുള്ളതിന് എന്താ ഉറപ്പ്? നിങ്ങളിപ്പം ചോദിച്ചു അതിനകത്ത് തുപ്പുന്നുണ്ടോ എന്നുള്ളതിന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ വെക്കുന്ന ഫുഡ് ഹലാലാണോ അടുത്തത് താങ്കൾ തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, താങ്കള് അതിന് മുന്നേ വേറെ ആരോ ചോദിച്ചിട്ടുണ്ടാവും, ഒരു മിനിറ്റ്. ഷാജി, ഷാജിയോ ടോസ്റ്റ് ഇതിൽ റെസ്പോണ്ട് ചെയ്യണ്ടല്ലേ ഇടയില്? ആരായിരുന്നു ടോസ്റ്റ്? ടോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേസ്റ്റിലേക്ക് വരാം. സാലിഹ് പറഞ്ഞത് താങ്കൾ പറയാൻ താങ്കളുടെ വികാരങ്ങളെ അതേ അർത്ഥത്തിൽ മാനിക്കണം. പക്ഷെ അപ്പോൾ തന്നെ സാലിഹെ, നമ്മുടെ കൺമുമ്പിൽ ദൃശ്യ ഗോചരമായതിനെ നമ്മൾ വിശ്വസിക്കരുത്. പകരം ഞങ്ങളത് ചെയ്യുന്നില്ല എന്നുള്ള ആഖ്വാനത്തെ നമ്മൾ വിശ്വസിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു യുക്തിരാഹിത്യം താങ്കളൊന്ന് മനസ്സിലാക്കും. ഇവിടെ നൂറുകണക്കിന് വീഡിയോകൾ ഇറങ്ങി. താങ്കൾ നോക്കുക, നമ്മൾ ആ വീഡിയോ പരിശോധിക്കുമ്പോൾ അതിൽ കുറച്ചേറെ വീഡിയോകൾ താങ്കൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ആ ഹോട്ടലുകളിൽ അവർ വെച്ചിരിക്കുന്ന അവരുടെ CCTV ക്യാമറകളിലെ വൈഫൈ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിൽ ഹാക്ക് ചെയ്തെടുത്തതാണ്. താങ്കൾ മനസ്സിലാക്കുക, ഹാക്ക് ചെയ്തെടുത്ത ഒരു വീഡിയോ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വൈഫൈ ഉപയോഗിച്ച് അവർ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്ന അവരുടെ വീഡിയോ അവരുടെ ക്യാമറയിലെ സിസ്റ്റത്തിൽ നിന്നും ഹാക്ക് ചെയ്തെടുത്ത വീഡിയോകളുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ഒരു സാധനം ചെയ്യുന്നില്ല, ഇത് ഏതെങ്കിലും ഒരു സ്റ്റീഫൻ സ്പീൽബർഗ് തൻ്റെ സ്റ്റുഡിയോയിൽ ഉണ്ടാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത് മുസ്ലിം സമുദായത്തിനെതിരെ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം താങ്കളുടെ തൻ്റെ ബോളിവുഡ് സ്റ്റുഡിയോയിൽ ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന് വിശ്വസിക്കണമെന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ അത് നമ്മുടെ യുക്തിബോധത്തിന് ചേരുന്നതല്ല. രണ്ട്, പ്രമാണങ്ങളുള്ള, അതെ അതെ, രണ്ടാമത് ഞാൻ അതാ പറയുന്നത്. രണ്ട്, നിങ്ങളൊരു ഇസ്ലാം വിശ്വാസി എന്ന നിലയിൽ നിങ്ങളുടെ പ്രവാചക അങ്ങയുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചര്യകള്, അതായത് അദ്ദേഹത്തിന്റെ വാക്ക്, പ്രവൃത്തി, മൗനം, ഇതിനെയാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത്. ഈ സുന്നത്ത് ആചരിക്കുവാൻ വിധിക്കപ്പെട്ടവന്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാം വിശ്വാസി ഈ സുന്നത്ത് ആചരിക്കാൻ വിധിക്കപ്പെട്ടയാളാണ്. ആ ആള്, ആ ഒരു വിശ്വാസി ഒരു ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന TG മോഹൻദാസ് സാറോ ടോസ്റ്റ് എന്ന് പറയുന്ന ഞാനോ വിക്കിയോ തേജയോ കഴിക്കാൻ വേണ്ടി ആയിരിക്കില്ല തുപ്പുന്നത്, അത് ഞാനും അംഗീകരിക്കുന്നു ഒരു പക്ഷേ. പക്ഷേ ആ മനുഷ്യൻ തുപ്പുന്നത് തൻ്റെ നബി തിരുമേനി തനിക്ക് കാണിച്ചു തന്ന തൻ്റെ ചരിയ ആ മന്ത്രം ചൊല്ലി ആ ഭക്ഷണത്തിലേക്ക് തുപ്പി താൻ ഉണ്ടാക്കിയ ഭക്ഷണത്തെ അദ്ദേഹം വിശദീകരിക്കുകയോ മൂല്യവർദ്ധിതമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാവാം, അല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം, ഇവിടെ ഇരിക്കുന്ന വിശുദ്ധത്തെ സംബന്ധിച്ചോളം, സാത്വികയെ സംബന്ധിച്ചോളം, അതൊരു അന്യനായ ഒരുത്തൻ്റെ തുപ്പലാണ്. അത് ശരിക്കും അറപ്പുളവാക്കുന്ന ഒന്നാണ്. ആ സാധനം ഈ തുപ്പിയ ആൾക്ക് തൻ്റെ മതാചാരത്തിൻ്റെ ഭാഗമാവുകയും തുപ്പൽ ഏറ്റുവാങ്ങുന്ന ആൾക്ക് അത് അപമാനവും രോഗകാരണവും ആകുകയും ചെയ്യുമ്പോൾ ആ അതിനെ നിങ്ങളുടെ മതത്തിൻ്റെ ആ ഒരു ചെറിയ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയല്ല. പക്ഷെ ഭായി, ഞങ്ങൾക്ക് ഭയമുണ്ട് ഭായി, ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഭായി, അതിനേക്കാൾ വലിയ അറപ്പുണ്ട് ഭായി. ഈ ഒരു കാര്യത്തോടാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ എല്ലാവരും വന്നിട്ട് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ന്യായീകരിക്കുന്നതിന് പകരം ഞങ്ങളിൽ ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ അത് എഴുതിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ മതാചാരത്തെ ആചരിക്കുവാൻ അതിനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മതജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകാൻ ഞങ്ങൾ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങളതിനെ നിരാകരിക്കുന്നു എന്ന് പറയാൻ നിങ്ങളുടെ ഏതെങ്കിലും പണ്ഡിത ശിരോമണികൾക്ക് കഴിഞ്ഞോ? നീ കഴിഞ്ഞ ദിവസം സുന്നികൾ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. സുന്നികൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയേ? തുപ്പൽ അങ്ങനെ നല്ലതാണ്, അങ്ങനെ തുപ്പുന്ന മതത്തിലുണ്ട്. മറ്റേ അവർ പരാതി, അവർ അതിനെതിരെ സംസാരിച്ച റഫീഖ് സലവി ഈ താങ്കൾ വീഡിയോ കണ്ടായിരുന്നു എന്നാ എങ്കിൽ താങ്കൾ കാണാം, റഫീഖ് സലവി തുപ്പൽ എന്ന് പറയുന്നൊരു പരിപാടി ഇല്ല എന്ന് പറയുന്നപ്പോൾ സുന്നികൾ അതിനെതിരെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. വായി തുപ്പലുണ്ട്, തുപ്പ് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങൾ പൊതു സദസ്സ്, ഞങ്ങളുടെ സ്വകാര്യ സദസ്സിലൊക്കെ ചെയ്യാറുള്ളതും അവരെ ന്യായീകരിച്ചാൽ താങ്കൾ എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. വായി, ഞാനും നിങ്ങളും പറയുന്ന ഈ മതേതരത്വം എന്ന് പറയുന്നത് അത് സാഹോദര്യത്വത്തിൽ അധിഷ്ഠിതമായിരിക്കണം. എൻ്റെ വായിൽ എനിക്ക് രുചിക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് രുചിക്കാൻ അറപ്പുള്ള നിങ്ങളുടെ തുപ്പൽ നിങ്ങളുടെ മതജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും മാറ്റി നിർത്തുമ്പോഴേ ആ മതസഹിഷ്ണു അതിനുവേണ്ടി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കും. ഓക്കെ, ഞാൻ പറയാം.
ഒരു ഒറ്റ കാര്യം കൂടി, ഒറ്റ കാര്യം. അതെ, ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഇപ്പൊ ടോസ്റ്റ് പരാമർശിച്ച കാര്യം ഇന്ന് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഒരു നിമിഷത്തിൽ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ, ഈ പ്രവാചകരൻ FSSAI പ്രകാരം, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം 3 വർഷം വരെ അകത്ത്. ഇത് ഈ പറഞ്ഞ പ്രവാചകം അകത്തു പോവും, ഇന്ത്യയിൽ അകത്തു പോവും. മറ്റു രാജ്യങ്ങൾ അതിൽ കൂടുതൽ പണിഷ്മെന്റ് ആണ് ഉള്ളത്, കൂടുതൽ. ഈ ഇസ്ലാമിക രാജ്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ യഥാർത്ഥത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ചർച്ചകൾ നടത്തുന്നത്. സാലിക്ക് കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ വിക്കിക്ക് ആദ്യം മറുപടി കൊടുക്കാം. തീരെ യുക്തിയില്ലാതെ അങ്ങ് സംസാരിക്കരുത്. ഇപ്പൊ ഇന്ത്യയുടെ നിയമപ്രകാരം ഇപ്പോൾ ശിക്ഷിക്കുന്ന ഒരു കാര്യം, 50 വർഷം മുമ്പ് ഇന്ത്യയിൽ തന്നെ ശിക്ഷ ഇല്ലാത്ത ഒരു ഒരു സമയം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കാലത്തിനനുസരിച്ചുള്ള നിയമങ്ങളുള്ള മാറ്റത്തിനനുസരിച്ച് ശിക്ഷയും ഉണ്ടായിരിക്കും. ഇപ്പോ ഇന്ത്യയിൽ തന്നെ സതി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ സതി ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത്തരത്തിൽ ആ ഒരു യുക്തി ഇല്ലാതെ നിങ്ങൾ ആ ഒരു കാര്യത്തേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. പിന്നെ ടോസൻ സാർ പറഞ്ഞു, പിന്നെ എന്ത്, പ്രവാചകൻ അത് ചെയ്തില്ല, അതുകൊണ്ട് പ്രവാചകൻ അത് ചെയ്തു, ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അദ്ദേഹത്തിന്റെ 23 വർഷത്തിനുള്ളിൽ ആ ഒരു ഒരു പിന്നെ തുപ്പി എന്നുള്ള ഒരു പ്രയോഗം അതിലുണ്ട്. പക്ഷെ അതിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ നടന്നും ചെയ്തു. എന്നിട്ട് ശേഷം പിന്നെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല, ഏ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ എന്നെ പിൻപറ്റുന്നവരെ, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളൊന്നും തുപ്പിയിട്ട് ഉണ്ടാക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അത് ഫോളോ ചെയ്യണം. ഇല്ല എന്നെങ്കിൽ അത് പ്രവാചകൻ മാത്രം ചെയ്തതാണ്. ഇപ്പൊ യേശു ചെയ്തില്ലേ? യേശു കുരുടന്റെ പിന്നെ കണ്ണ് പിന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തുപ്പിയിട്ടാണ് ചികിത്സിച്ചത്. അപ്പൊ അത് പ്രവാചകൻ മാർക്ക് ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അത് നമുക്ക് ആര് ചെയ്തു കഴിഞ്ഞാലും അത് എന്ത് ചെയ്യില്ല, ഒരു അത്ഭുത പ്രവൃത്തിയായി മാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. പ്രവാചകൻ ഞങ്ങളോട് ഫോളോ ചെയ്യാനും വേണ്ടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, ഒരു അത്ഭുതവും നടക്കൂല, ഒരു ചുക്കും നടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ എന്താ, ഊത്താണ്, ഊത്ത് ഉണ്ട്, ഊത്ത് മന്ത്രിച്ച് ഊതാ എന്ന് പറയും. അതുകൊണ്ട് അത് വിശ്വാസികൾക്കുള്ളിൽ നടക്കുന്നതാണ്. അതായത് കേരളത്തിലെ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിലെ വിശ്വാസികൾ, വിശ്വാസം ഉള്ളവർക്ക് ഉള്ളിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ഉസ്താദുമാരെ അടുത്ത് പോകുന്നു, അവരെ കൊണ്ട് ഊതിപ്പിക്കുന്നു, അവര് മുഖത്ത് തെളിക്കുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ ചെയ്യും. അത് അവർക്കുള്ളിൽ മാത്രം നടക്കുന്നതാണ്. എന്റെ ചോദ്യം ഇതാണ്, പൊതു പബ്ലിക്കിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഹലാൽ ഹോട്ടലുകളിൽ തുപ്പി കൊടുക്കുന്നുണ്ടോ, തുപ്പൽ വിഭവം കൊടുക്കുന്നുണ്ടോ? അതില്ലാതെ, അതിനൊരു തെളിവില്ലാതെ നമ്മളൊരു പുകമറ സൃഷ്ടിച്ചു പോകുന്നത് ഒരു വിഭാഗത്തിന്റെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള, പൊതുസമൂഹത്തിൽ കരിവാരിത്തേക്കുവാനും നശിപ്പിക്കുവാനും വേണ്ടിയുള്ള ഒരു ചുവടവെപ്പാണ്. അതല്ലെങ്കിൽ ഒരു കലാപത്തിനുള്ള ഒരു ഒരു ആക്കം കൂട്ടലാണ് ഇത് നടത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതൊരു ഒരു നിഷ്പക്ഷമതിക്കും ഇതാണ് തോന്നുന്നത്. അതിന്റെ അർത്ഥം, ഇതിന്റെ അർത്ഥം ഇങ്ങനെ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കലാപം നടത്തുന്നതാണോ? എവിടെ പുള്ളി പോയോ? സഹോദര, നമ്മൾ കലാപം നടത്തുന്നു എന്നല്ല പറഞ്ഞത്, നമ്മുടെ മനുഷ്യർക്കിടയിൽ. ഇപ്പോ മലപ്പുറത്തൊക്കെ നല്ല എല്ലാരും ഒരുമിച്ച് നല്ല രൂപത്തിൽ താമസിക്കണം, കേരളത്തിൽ മൊത്തം എല്ലാരും ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പൊ അവർക്കിടയിൽ ഒരു ചിത്രത ഉണ്ടാക്കുകയാണ്, അതായത് ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ അതിന്റെ തുടക്കമായി പലതും ഇതിനു മുമ്പ് നടന്നു. അതിന്റെ ഭാഗമായി തന്നെയാണോ ഇത് നടത്തുന്നത് എന്ന് ഒരാൾ സംശയിച്ചാൽ അത് നിഷേധിക്കാൻ കഴിയില്ല. ഓക്കെ, സലിയെ, താങ്കൾ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ഒഡിയബിൾ ആണല്ലോ അല്ലേ? ഞാൻ ഒഡിയബിൾ ആണോ? സലിയെ, താങ്കൾ പറഞ്ഞ അവസ്ഥ മലപ്പുറത്തെ കാര്യം റംസാൻ മാസത്തിൽ മലപ്പുറത്ത് ഭക്ഷണം ക്ലിയർ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ റംസാൻ മാസത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിക്കൊരു ചോദ്യം ചോദിക്കണ്ടല്ലോ അദ്ദേഹത്തോട്. ഈ വീഡിയോ, ഈ വീഡിയോ നമ്മള് ആദ്യം കണ്ടത് കേരളത്തിന് പുറത്തുള്ള ഒരു വീഡിയോ അല്ല, കേരളത്തിന്റെ ഉള്ളിൽ തന്നെ ഒരാള് തുപ്പുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പൊ കേരളത്തില് ഇത് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം ഉള്ളത്? നമ്മള് കണ്ടത് ഏതോ ഒരു, എന്താ ആളുടെ പേരൊന്നും എനിക്കറിയില്ല, ഏതോ ഒരാള് തലയിലൊക്കെ കെട്ടി വെള്ളം വെള്ളം ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആ ബിരിയാണിയിൽ തുപ്പുന്നതാണല്ലോ നമ്മൾ കണ്ടത്. ആ വീഡിയോ ആണല്ലോ പ്രചരിച്ചത്, സുരേന്ദ്രനൊക്കെ ഇട്ട പോസ്റ്റ് ആണല്ലോ അത്. അത് കേരളത്തിൽ തന്നെയല്ലേ? സാധാരണ അത്
അത് കർണാടകയിലാണ് അത് സംഭവിച്ചത്. അതൊരു മതവിശ്വാസത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു ഉസ്താദിനെ അംഗീകരിക്കുന്ന ഒരാളുകൾ ഉണ്ടാവില്ലോ, അവര് അവരതിൽ അത് ഊതുകയാണ് ചെയ്യുന്നത്, തുപ്പുകയല്ല ചെയ്യുന്നത്. താങ്കൾ മുമ്പ് പറഞ്ഞ ഒന്ന്, പ്രവാചകൻ പിൻപറ്റണം എന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചക ചര്യയിൽ പിൻപറ്റണ്ട എന്ന് പറഞ്ഞ എന്തെങ്കിലും താങ്കൾക്കൊന്ന് കാണിക്കാമോ? പ്രവാചക ചര്യയിൽ, പ്രവാചകന്റെ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ അദ്ദേഹം പാലിച്ചതും അനുഷ്ഠിച്ചതുമായ കാര്യങ്ങളിൽ പിൻപറ്റണ്ട എന്ന് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരെണ്ണം താങ്കൾ കാണിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഒരു ഹദീസില് ഇത് ഒരു അത്ഭുത, ഇത് പ്രവാചകന് വേണ്ടി പ്രവാചകൻ മാത്രം അനുഷ്ഠിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ടോ? അവിടെ അത്ഭുത പ്രവൃത്തി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഭായി. താങ്കൾ അത് ആദ്യം മനസ്സിലാക്ക. അത്ഭുത പ്രവൃത്തി എന്ന ഹദീസിൽ പറഞ്ഞിട്ടില്ല, അത് താങ്കൾ മനസ്സിലാക്ക്. അവിടെ ഒരു സ്ത്രീയുടെ ആശങ്ക പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ, ഇനി താങ്കൾ മലപ്പുറത്ത്, അതുകൊണ്ട് പ്രവാചകൻ ഇത് പിൻപറ്റുന്ന ഈ ഒരു കാര്യത്തിൽ അല്ല. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, താങ്കൾ നിൽക്കൂ. പ്രവാചകൻ കൃത്യമായി കോളാമ്പി വെച്ച് ബാങ്ക് വിളിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ട്, കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ ബാങ്ക് വിളിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രവാചകൻ അന്ന് അനുഷ്ഠിച്ച അതേ സമയത്തിലും ആ സമയനിഷ്ഠയിലല്ലോ നമ്മൾ ചെയ്യുന്നത്, പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ട്. അടുത്തത്, നിങ്ങൾ ഇന്നത്തെ ഇവിടെ നമ്മൾ നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രധാരണം ഒരു 15 വർഷം മുമ്പ് വരെ ഇല്ലാന്നുണ്ട്. നമ്മൾ ഇന്നതെടുത്ത് അണിയുന്നതിന്റെ കാരണം എന്താ? അത് അന്ന് പ്രവാചക ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഇഴകി ചേർന്നു കൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്, ആ ഇഴകി കൂടുതൽ ഇഴകി ചേരാനുള്ള പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഭായി ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത്. അതുകൊണ്ട് തുപ്പ ഹലോ, ഓക്കെ, സാലിന്റെ കഴിഞ്ഞല്ലോ, സാലിന്റെ മറുപടി കൊടുത്തല്ലോ, സാമ്രാട്ട് സംസാരിച്ചോളൂ പിന്നെ. ഹലോ, ഇത് ഇവിടെ ടൈറ്റിൽ ഞാൻ കേൾക്കാം, ഞാൻ പറയുന്നത് തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി നട്ടല്ലൂരി വെച്ച യുക്തന്മാർ. അതായത് നമ്മള് ഇപ്പൊ മുസ്ലിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ശരിക്കും ഇവരെ നന്നാക്കേണ്ട ആൾക്കാർ നമ്മുടെ സമൂഹവും നമ്മുടെ ഗവൺമെന്റ് അതുപോലെ ഇവിടുത്തെ യുക്തിവാദികളൊക്കെ പുരോഗമനവാദികളൊക്കെ ഈ കാര്യത്തിൽ വളരെ ഒരു പിന്തിരിപ്പൻ നിലപാടാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പം അറിയാലോ, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ പുനരുദ്ധരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കേരള ഗവൺമെന്റ് നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സ്ത്രീകളെ ഇവിടെ ശബരിമല കയറ്റാലേ അവർക്ക് ഉറക്കം വരുള്ളൂ എന്ന മട്ടില് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ ഇസ്ലാം മതത്തിലെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പുരോഗമനം ചെയ്യണം. ഇവിടെ സ്ത്രീകൾ തന്നെ ഇപ്പം മോദി ഗവൺമെന്റ് തന്നെ ഇവിടെ മുത്തലാക്ക് നിർത്തി, ഒത്തിരി ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷേ അതിനകത്തൊക്കെ ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇപ്പം ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറയുന്നു, ഓക്കെ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാൻ, അവർക്ക് വേണ്ടി വന്നാൽ ജോലിക്ക് പോകാൻ, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇസ്ലാം മതത്തിൽ എത്ര ഹസ്ബൻഡും എത്ര പേരൻസും എത്ര ബ്രദേഴ്സും അവര് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളൊന്ന് ഒന്ന് ഡിസ്കസ് ചെയ്താൽ തന്നെ അവര് ഇങ്ങനെ കാക്കക്കൂട്ടി കല്ലെറിഞ്ഞ പോലെ അവരെല്ലാം നമ്മുടെ തലക്കേറുകയാണ്. നമ്മളിപ്പോ ചില ഗ്രൂപ്പിലൊക്കെ പോയി സംസാരിച്ചാൽ അത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഇവിടെ ഇവിടെ പ്രശ്നം നമ്മുടെ മുസ്ലിം സഹോദരരല്ല, അവരെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഇൻക്ലൂഡിങ് യുക്തിവാദികൾ വളരെ കറക്റ്റാണ്. നമുക്കിവിടെ പല യുക്തിവാദി ഗ്രൂപ്പുകളിലും അവരിവിടെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഇവിടെ തോണിക്കാര് വള്ളക്കാര് എന്നൊക്കെ പറയുന്ന ചില ഗ്രൂപ്പുകളുണ്ട്, അവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അറിയാം, അവരൊക്കെ പറ്റുമെങ്കിൽ അവരിങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് അതായത് ഇസ്ലാമോഫോബിയ എന്ന് പേടികൊണ്ട് അങ്ങനെ സത്യം പറയാൻ ഇങ്ങനെ
അറച്ചു നിൽക്കുന്ന ആൾക്കാരെ കാണാം. അതുപോലെ തന്നെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് നമ്മുടെ ഗവൺമെൻറ്. അവർ കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തൊടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ അറിയാം ഇവരൊക്കെ എങ്ങനെയാണ്, എത്ര അസഹിഷ്ണുതയാണ്, ചാടിക്കയറി നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര മോശമായ കാര്യമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ ആരാണ് അധികാരം തന്നത്, ഞങ്ങൾ സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പോക്കറ്റിൽ നിന്ന് അവർ എടുത്ത് കൊടുക്കുന്ന മട്ടിലാണ് ഈ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള ഒരു സമൂഹത്തിൽ എത്ര കഴിവുള്ള സ്ത്രീകൾ ഇങ്ങനെ അടുക്കളയിലും അവരുടെ ബിരിയാണി ഉണ്ടാക്കി കുട്ടികളെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ അവർ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ അബ്ദുൽ കലാമിനെ പോലെ നല്ല നിലയിൽ എത്തേണ്ട എത്ര സയൻറ്റിസ്റ്റ് വരേണ്ട സമൂഹമാണ്. അപ്പോൾ അവർക്ക് പഠിക്കാനും ജോലി ചെയ്യാനുള്ള ചാൻസ് കൊടുക്കാതെ അവരെ ഇങ്ങനെ പഴയ പിന്തിരിപ്പൻ ചിന്താഗതി വഴി അവരെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കെട്ടിയിടിക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ പറയാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഹലാലിൻ്റെ അതൊന്ന് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് ലൈഫിൽ നമുക്ക് ആരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? കാരണം ഇവരിങ്ങനെ ചെയ്യുന്നില്ല. കാരണം നബിചര്യ എന്ന് പറഞ്ഞ രീതിയിൽ പലരും ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ള ഒരു അസംഷനിലാണ് ആൾക്കാർ പോകുന്നത്. എന്ത് ചോദിച്ചാലും തെളിവ് ചോദിക്കും, നമുക്കങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് കാര്യം ഇപ്പോൾ ഈ സാബി ഇങ്ങോട്ട് വരുന്നത്, ഇങ്ങേരുടെ പ്രൊഫൈൽ പിക്ചർ, സാലിയുടെ പ്രൊഫൈൽ പിക്ചർ ഇട്ടേക്കുന്നത് അതിനകത്ത് തന്നെ മഹാമണ്ടത്തരമാണ്, മഹാബ്ലണ്ടറാണ്. അതായത് ഗാർഡിയൻ ന്യൂസ് പേപ്പർ 1959 പബ്ലിഷ് ആയത്, ഇങ്ങനെ ഇതിനകത്ത് ഇട്ടേക്കുന്ന ഗാർഡിയൻ പേപ്പർ ഗാർഡിയൻ 1922, അതായത് 1921 ഇവിടെ കേരളത്തിൽ മാപ്പിള ലഹട് നടന്നത്. അപ്പോൾ വാരിയംകുന്നനെ പറ്റി ഗാർഡിയൻ ന്യൂസ് പേപ്പർ 1922 ഏതോ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുള്ള പ്രൊഫൈലാണ് പുള്ളി ഇട്ടേക്കുന്നത്, ഈ സാലി. അപ്പം നോക്കണം അങ്ങനെ തന്നെ എന്ത് ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് ഇട്ടേക്കുന്നത്. അപ്പം ശരിക്കും അങ്ങേര് പറഞ്ഞത് ഞാൻ പുള്ളിയുടെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ പുള്ളി ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഒത്തിരി അനാചാരങ്ങളുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഉള്ളിൽ നിന്ന് തന്നെ, ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ചിന്താഗതി വേണം. ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിട്ട് എടുക്കുക. അതായത് മറ്റുള്ളവർ നമ്മുടെ സമൂഹം നന്നാവുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിൽ സ്ത്രീകൾ നന്നാവുകയാണെങ്കിൽ, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, അവരുടെ കല്യാണപ്രായം കൂട്ടുകയാണെങ്കിൽ, ഇതൊക്കെ എതിരായിട്ട് ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം കണ്ടില്ലേ, രാജീവ് ഗാന്ധി വരെ ഷാബാനു കേസിൽ അവസാനം നട്ടിൽ ഒരു കൊട്ടയിലാക്കി കളയേണ്ടി വന്നില്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ കേരളത്തിലുള്ളത്. നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ധൈര്യമുണ്ടോ ഇവിടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നവോത്ഥാനത്തിന് വേണ്ടി പറയാനായിട്ട്? അവരൊരൊറ്റ വാക്ക് പറയില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പൊളിറ്റിക്കലി ഇവിടെ നമ്മുടെ ക്ലബ് ഹൗസിലുള്ള ഗ്രൂപ്പുകളുണ്ട്, നമുക്കറിയാം, ഇങ്ങനെ ക്രിസ്റ്റഫർ അങ്ങനെയൊക്കെയുള്ള തോണിക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവർക്ക് നട്ടിലില്ലാതെയാണ് അവർ സംസാരിക്കുന്നത്. അവർക്കൊരു അക്ഷരം മിണ്ടാനുള്ള ധൈര്യമില്ല. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംഖ്യയും ക്രിസംഖ്യയാക്കി മാറ്റും. അത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യമുള്ളൂ. അപ്പം ഇവിടെ ഈ ഇതിനകത്തേക്ക് എല്ലാവരുടെയും നമ്മൾ ആരുടെയും ബിസിനസ് കളയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു അഫർമേറ്റീവ് ആക്ഷൻ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ഒന്ന് ഞങ്ങൾ ചൊറിയുന്നത്, മാന്തുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ മാന്തലുകൊണ്ടെങ്കിലും നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ശബ്ദിക്കുന്നു. ഇവിടുത്തെ മീഡിയ നിങ്ങൾ ഓൾറെഡി പൈസ കൊടുത്ത് വാങ്ങിച്ചു, ഇവിടുത്തെ ഗവൺമെൻറ്റിന് നിങ്ങൾ വോട്ട് കൊടുത്ത് വാങ്ങിച്ചു. ഓക്കെ, അപ്പം നിങ്ങളുടെ ആ നമ്പർ കൂട്ടാൻ വേണ്ടി നിങ്ങൾ 46% കുട്ടികളെ ഇവിടെ ഉണ്ടാക്കുന്നു. ഓക്കെ, 23% ആൾക്കാരുന്നു ഇവിടെ, ഒരു ഇൻബാലൻസ് ഉണ്ടാക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ ഓർക്കണ്ട. ഇവിടെ ഇങ്ങനെ ഇവിടെ സംസാരിക്കാനുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു. സ്മാർട്ട്, എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിൽ നിന്നല്ല, മാഗസിനാണ്, ഗാർഡിയൻ മാഗസിനാണ്. അപ്പൊ അതൊന്ന് തിരുത്തിക്കോ. ഗാർഡിയൻ 1959 ആണ് മാഷേ പബ്ലിഷിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് എവിടെ കിട്ടി 1922 ഗാർഡിയൻ്റെ? ന്യൂസ് പേപ്പർ അല്ല സഹോദര, ന്യൂസ് പേപ്പർ ഗാർഡിയൻ എന്ന് പറഞ്ഞ എന്റിറ്റി, ഗാർഡിയൻ എന്ന് പറഞ്ഞ ഒരു എന്റിറ്റിയാണ്. നിങ്ങൾക്ക് ആ മാഗസിന്റെ ഒരു കോപ്പി കാണിക്കാൻ പറ്റുമോ? 1922 ചർച്ച അതല്ലല്ലോ. നിങ്ങൾ ചെയ്യുന്ന വിഡിത്തം പബ്ലിക്കിന് അത് പോയിന്റ് അല്ലോ. ഓക്കെ, നിങ്ങൾ എന്ത് കുന്തോ ഇട്ടോ, നിങ്ങളുടെ പ്രൊഫൈൽ എന്ത് ഇട്ടോളൂ, എന്ത് വിഡിത്തോ ഇട്ടോളൂ, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തന്നെ ആന മണ്ഡത്തിലാണ്. ഞാൻ അതിനകത്തൊന്നും കമന്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ഉണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചു. പക്ഷേ ഇത് പബ്ലിക് സ്പേസിലേക്ക് റിലീജിയൻ കൊണ്ടുവരുന്ന ഞങ്ങൾ പറയുന്നുള്ളത് പബ്ലിക്, നിങ്ങൾ ഇവിടെ വീട്ടിൽ വെച്ച് നിങ്ങൾ എന്താന്ന തുപ്പോ തുമ്മിയോ എന്താന്ന കാണിച്ചു, പക്ഷേ പബ്ലിക് പ്ലേസിൽ ഇന്ത്യയെ പോലെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ റിലീജിയൻ കൊണ്ടുവരുന്ന നിങ്ങളുടെ റിലീജിയൻ അല്ല, ആരുടെ റിലീജിയൻ ആണെങ്കിലും പബ്ലിക് പ്ലേസിൽ നമ്മളൊരു വളരെ നമ്മൾ സെക്യുലർ ആയിട്ടിരിക്കണം. അവിടെ ഞങ്ങൾ എൻ്റെ മതം വേണം, നിങ്ങൾ താടി വെച്ചോളൂ, നിങ്ങൾ പറഞ്ഞു ഇട്ടോളൂ, അതെല്ലാം നിങ്ങളുടെ വീട്ടിലെ. പക്ഷേ പബ്ലിക് പ്ലേസിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും. ഓക്കെ, താങ്ക് യു. ഒന്ന് വിവരിക്കുമോ, എന്താ പബ്ലിക് പ്ലേസ് ഒന്ന് വിവരിക്കുമോ എന്താണ്? പബ്ലിക് പ്ലേസ് പറഞ്ഞാൽ ഹോട്ടലിൽ നിങ്ങൾക്ക് ഒരാളുടെ ഭക്ഷണം മാത്രം, അതായത് ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്, അത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് അലൗഡ് അല്ല. ഇവിടെ ഹലാൽ ഫുഡ് ഉണ്ടെങ്കിൽ ഇവിടെ നോൺ ഹലാൽ ഫുഡും കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഹോട്ടലുകളെ നിങ്ങൾ പബ്ലിക് സ്പേസിൽ, നിങ്ങൾ ഇപ്പൊ ഇവിടെ ബാങ്ക് വിളിക്കുന്നു, അതൊക്കെ ഇവിടെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഇതുവരെ ആരും പറഞ്ഞില്ല. ഓക്കെ, നിങ്ങൾ തമിഴ്നാട്ടിൽ ഒരു 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 പെർട്ടിക്കുലർ സ്ട്രീറ്റില് അവിടെ ഹിന്ദുക്കളുടെ ഉത്സവം നടത്താൻ സമ്മതിച്ചില്ല.
ഹിന്ദുക്കളുടെ ഒരു ഹലാൽ ഭക്ഷണം ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞു നിങ്ങൾ, അതൊന്ന് തെളിയിക്കോ. ഹലാൽ ഭക്ഷണം ഞാൻ പറയുന്നത് ഇന്ത്യ പോലുള്ള ഒരു സെക്യുലർ രാജ്യത്ത് നിങ്ങൾക്ക് സ്വല്പമെങ്കിലും ഒരു സിവിക് സെൻസ് ഉണ്ടെങ്കിൽ ആ രാജ്യത്തുള്ള മറ്റു മതവിശ്വാസികൾ പോയി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഒരു മതവിശ്വാസികളുടെ ഒരു മതത്തിൻ്റെ ദൈവത്തിൻ്റെ പേരിൽ നിങ്ങൾ ഊതുവോ പ്രാർത്ഥിക്കുകയോ എന്താണെന്ന് ചെയ്തിട്ടുള്ള അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബിസ്മില്ല പറഞ്ഞു ആ ഭക്ഷണം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു? നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഒരു ഒരു സ്ട്രീറ്റിൽ നിങ്ങൾ ഹിന്ദുക്കളുടെ ഒരു 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 ഉത്സവത്തിന് അവിടെ പ്രതിമ കൊണ്ട് അല്ല അവരുടെ ഐഡൽസ് വെച്ചുകൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ അവസാനം നിങ്ങളെ ചെന്നൈ മദ്രാസ് ഹൈക്കോർട്ട് നിങ്ങളുടെ കഴുത്തിന് പിടിക്കേണ്ടി വന്നില്ലേ? എന്താണ് ഇത്? ഇന്ത്യയിൽ നിന്ന് നിങ്ങളുടെ വിചാരിച്ചത് വളരെക്കപ്പെട്ടതാണ് ഇതുവരെ ആൾക്കാർ മിണ്ടായിരിക്കുന്ന വിചാരിച്ചത്. നിങ്ങൾക്ക് ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സൗഹാർദ്ദത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ വാജ്പേയി പണ്ട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സൗഹാർദ്ദത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവരും വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ സൗഹാർദ്ദത്തിൽ ജീവിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, ഇതൊക്കെ മണ്ടത്തരാണ്. അതുപോലെ നിങ്ങളുടെ സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കുക, അവർ വളരട്ടെ, അവർ വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ, അങ്ങനെ നിങ്ങളുടെ സമൂഹം വളർന്നു വരട്ടെ. ഇവിടെ അല്ലാതെ ഞങ്ങൾ മൈനോറിറ്റിയാണ്, ഞങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സ്കോളർഷിപ്പ് വേണമെന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുക. അപ്പം നിങ്ങളുടെ സമൂഹം നന്നായി വരും, മറ്റുള്ളവരുടെ ലെവലിലെത്തും. ഓക്കെ, അതിന് മറ്റുള്ളവർ പറയുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് കരച്ചോണ്ട് വരരുത്, കരഞ്ഞോണ്ട് വരരുത്. പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. സലി ഒന്ന് അടങ്ങുക. സലി, അതായത് നിങ്ങൾ നിയമപരമായിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ന്യൂ കമേഴ്സ് ഉണ്ടല്ലോ, അത് റിലീജിയനായിക്കോട്ടെ എന്ത് കുന്തോ ആയിക്കോട്ടെ, അവര് ഇവിടെ നമ്മളൊരു ഈക്വാലി ആയിട്ടുള്ള സൊസൈറ്റിയിൽ അവരവരുടേതായ മതങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാഷ്വലാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ അതുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഫോർമലായിട്ട് നിങ്ങൾ പുറത്ത് ഇത് പറ്റൂ ഇങ്ങനെയൊന്നും നടക്കില്ല സാലി. അതും ഒരു ന്യൂ കമ്മിങ് നിങ്ങളൊക്കെ ഒരു പുതിയൊരു മതമാണ്, ഇവിടെ പഴയ വർഷങ്ങളായിട്ടുള്ള മതങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ പുതിയ മതം ഇപ്പോൾ ഇന്നൊരു ഞാനൊരു മതം അടികൊണ്ടുവന്നിട്ട് ഞാൻ എനിക്ക് ഇവിടെ റോട്ടിലിറങ്ങിയിട്ട് എനിക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല ജനാധിപത്യ രാജ്യത്ത്. ഇനിയിപ്പോൾ എൻ്റെ രാജ്യമാണെങ്കിൽ ചിലപ്പോൾ അതും നടന്നൊന്നും വരില്ല. അപ്പൊ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക, അടുത്ത ആൾ പോകും, ഇത് കൂടുതൽ സംസാരിക്കണം എന്നില്ല. താങ്ക് യു. വിക്കി പറഞ്ഞു മനസ്സിലായില്ല. നിങ്ങളൊരു പുതിയൊരു മതമാണ് ബ്രദറെ, നിങ്ങൾ വെറും 1400 വർഷം പഴക്കമുള്ള ഒരു മതമാണ്. അപ്പൊ നിങ്ങളൊരു മതം കൊണ്ടുവരുമ്പോ നിങ്ങൾ അതിൻ്റെതായ മര്യാദ പാലിച്ചില്ലെങ്കിൽ നമ്മളത് മര്യാദ പഠിപ്പിക്കുന്നതാണ്. ജനാധിപത്യ രാജ്യങ്ങൾ അത് പഠിപ്പിക്കും, ഗ്രീസ് അത് പഠിപ്പിച്ചു, ഇനി കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അത് പഠിപ്പിക്കും, ഇനി ഇന്ത്യയും പഠിപ്പിക്കും. അതാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അത് നിരപേക്ഷത എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന് നിങ്ങൾക്കറിയാം? അതായത് സെക്യുലർ നമ്മുടെ നാട്ടില് നെഗ്ലിജൻസ് ഓഫ് ഓൾ റിലിജൻ എന്നുള്ളതിന് പകരം പ്രീണനം ഓഫ് ഓൾ റിലിജൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് വോട്ട് കിട്ടാൻ വേണ്ടി മാറ്റി. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ തലയിൽ കയറി നിരങ്ങുന്നത്. പക്ഷെ അത് കഴിയുന്ന എപ്പോഴും അങ്ങനെ നടക്കില്ല. നിങ്ങൾ തന്നെ മനസ്സിലാക്കിയുള്ള ഇതൊക്കെ പറ്റുന്ന കാര്യമല്ല. മതം ശരിക്കും നിങ്ങളുടെ വീട്ടിൽ മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ പബ്ലിക് സ്പേസ് നിങ്ങൾ യൂസ് ചെയ്തോളൂ. പക്ഷെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിൽ ബാങ്ക് വിളിക്കുക, മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ കയറി ഹെൽത്തിന് ഹസാർഡ് ആകുന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ പ്രതികരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നലെ വരെ പ്രശ്നം ഇല്ലായിരുന്നല്ലോ. ഇവിടെ ആൾക്കാരെല്ലാം ഒരു ഒരൊറ്റ സമൂഹമായിട്ട് നടന്ന സമൂഹത്തിൽ നിങ്ങൾ ഇവിടെ താലിബാനിസവും സലാഫിസവും ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകളൊക്കെ മറ്റു സ്ത്രീകളെ പോലെ തന്നെയാണ് ഇവിടെ മുസ്ലിം സ്ത്രീകളും വസ്ത്രം ധരിച്ചിരുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു, എത്ര ഉമ്മമാർ ഇവിടെ തലയിൽ തട്ടമിട്ട് നടന്നിരുന്നതാണ്. പക്ഷേ ഇപ്പം എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഇവിടെ മറ്റേ ചാക്ക് കെട്ടിനകത്ത് കിടക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ടോ? കൊടുക്കാനുള്ള കാര്യമാണ്, അവർക്ക് തന്നെ എടുക്കേണ്ട കാര്യമല്ലേ ഫ്രീഡം? ഇവിടെ ഏതൊക്കെ സ്ത്രീകൾ എനിക്കറിയാവുന്ന ഒത്തിരി സ്ത്രീകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മുസ്ലിം സ്ത്രീ, അവർ പറയുന്നത് അവരുടെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, അവരുടെ പേരൻസ് സമ്മതിക്കുന്നില്ല, അവരുടെ ബ്രദേഴ്സ് അവന് പേടിയാണ്, അതുകൊണ്ടാണ് അവർ മറ്റൊരാളെ പോലെ വസ്ത്രം ധരിക്കാതെ. അല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമല്ല, ഇതൊക്കെ ചുമ്മാ നമ്പർ ഇറക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ ചൂട് കാലാവസ്ഥയുള്ള കേരളത്തിൽ ഇത്രയും വലിയ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അവർക്ക് കോളേജിലെ കുട്ടികൾക്ക് അവരുടെ മറ്റു കുട്ടികളെ പോലെ മറ്റു ഫ്രണ്ട്സിനെ പോലെ വേഷം ധരിച്ച് നടക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അവർ സഭ്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കട്ടെ. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങളുടെ തന്നെ കുട്ടികളോട് അസഹിഷ്ണുത കാണിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ നബിചര്യ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഹോട്ടലിലെ 20 പേർക്കുള്ള ഭക്ഷണം 300 പേർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള അന്ധവിശ്വാസം കൊണ്ട് അതിനകത്ത് ആരെങ്കിലും ഊതിക്കഴിഞ്ഞാൽ അങ്ങനെ ഊതില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഒത്തിരി മണ്ടന്മാരുണ്ട് ഇവിടെ നമ്മുടെ ലോകത്തിൽ. വിദ്യാഭ്യാസം താറടിച്ച് വെടിവെക്കല്ലേ, പോയിന്റ് പോയിന്റ് ആയി സംസാരിക്കൂ. പിന്നെ ഇവിടെ വിക്കി പറഞ്ഞു, 1400 വർഷമായിട്ടുള്ളൂ ഇസ്ലാം എന്ന്. അത് ഈ വിക്കിയുടെ വിശ്വാസം മാത്രമാണ്. ഇസ്ലാമത വിശ്വാസം അനുസരിച്ച് ആദം പ്രവാചകൻ മുതൽ ഇങ്ങോട്ട് ഇസ്ലാം മത ഉണ്ട്. റോസ് മാഡം, ഞാൻ ഒരു കാര്യം റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പുള്ളി സാലിഹ് പറഞ്ഞായിരുന്നു, അല്ല പുള്ളി അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ വന്നത്.
പുള്ളി പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു അത് ഊതിയതാണ്, അത് മതചടങ്ങിൽ ഊതിയതാണെന്ന് പറഞ്ഞു, പുള്ളി സമ്മതിച്ചു. പക്ഷേ ഇവർ പ്രമാണം അനുസരിച്ച് ഊതുന്നത് ഹറാമാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഊതാൻ പാടില്ല, നിങ്ങൾ ഊതാൻ പാടില്ല, അതുകൊണ്ട് അവർ തുപ്പുന്നേ, ആദം മുതലുള്ള നക്കള് തള്ള നിർത്തു സാലിയെ, മുഹമ്മദിന് മുമ്പ് ഒരു പ്രവാചനം കാണിക്കാമോ അള്ളാഹു എന്ന് പറഞ്ഞത്? പയ്യെ തള്ളണേ, ഒരു മിനിറ്റ്, പെട്രോൾ സാലിന് മുന്നിലുള്ള പെട്രോള് സംസാരിച്ചിട്ടില്ല തോന്നുന്നു, പുള്ളിയുടെ ടേൺ വന്നു. അവിടെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു, അതുപോലെ ഇപ്പം ഇയാള് എലോൺ മസ്ക് ഇപ്പം മാർസ് ചെന്ന് കഴിയുമ്പോ അവിടെയും കാണും മിക്കവാറും മുസ്ലിങ്ങൾ. ധൈര്യമായിട്ടിരുന്നു, പേടിക്കണ്ട. എത്ര നേരം അപ്പൊ എനിക്ക് ഇപ്പൊ ഇതിന് മൊത്തത്തിൽ ഒരു ചോദ്യം ഉള്ളൂ, ആരെങ്കിലും അറിയാന്നുള്ള പറയാ. കേരള ഇവര് പറയുന്നു കേരളത്തില് ഏതോ ഒരു ഹിന്ദുമതത്തിൽപ്പെട്ട ആളാണ് ഈ പറഞ്ഞ കേൾക്കാൻ തോന്നുന്നു, എനിക്ക് പ്യുവർ പ്യുവർ കൃഷ്ണൻ കാണിക്കുന്നത്. അപ്പൊ ഹിന്ദുമതത്തിൽപ്പെട്ട ആളാണ് ഇവിടെ ഹലാല് കൊണ്ടുവന്നത്, ഇവരിപ്പോ ഒരു തക്കി അടിച്ചിറക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ അതിനെ തപ്പിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്ന്, പിന്നെ രണ്ട്, എനിക്ക് ഇനി പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. തലച്ചോറില് നേരത്തെ രാജീവട്ടം പറഞ്ഞ പോലെ തലച്ചോറിലെ മലവും പിന്നെ എന്താ പറയാ കിടുങ്ങാമണിയിൽ തലയിൽ മലവും കിടുങ്ങാമണിയിൽ തലച്ചോറുമായിട്ട് ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇവരുടെ മുമ്പ് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പുള്ള ഒരു ചർച്ചയിൽ ഇവരോട് ചോദിച്ചു, ദയവീത് ഞാൻ പറയുന്നവരെ ഒന്ന് ക്ഷമിക്കുക, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്നെ പുറത്തായിരിക്കും. സോ ഒരാൾ വന്നിരുന്ന് നല്ല രീതിയിൽ പറയുകയാണ്, ഇവരിലുള്ള ഒരാൾ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വർഗീയത പറയുന്നത്, നമ്മളെല്ലാം ഒരുമിച്ച് കഴിയേണ്ടവരല്ലേ, നിങ്ങൾക്കൊന്ന് നന്നായിക്കൂടെ എന്ന് ഇവിടെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ളവരെ എല്ലാം പറയുകയും അവസാനം അതിൽ ഒരാളെ നിർത്തുക. ഓ ഞാനത് അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഒന്ന് സുഹൃത്ത്, ഞാൻ ഒരു സമൂഹത്തിന്റെ പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല, പേരെടുത്ത് പറയുമ്പോ എന്നെ ഇങ്ങോട്ട് ഇത് ചെയ്താൽ മതി. ഒന്ന്, അപ്പൊ ഇതുപോലെ വന്നിരുന്നിട്ട് പറയുവാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ വർഗീയത പറയുന്നു, അതാണ് ഇതാണ്, നിങ്ങളെല്ലാം നന്നായിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഒരാള് നമ്മുടെ കൂട്ടത്തിരുന്ന ഒരാളെ ചോദിച്ചു നിങ്ങൾക്കൊന്നും മാറാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ പുള്ളി പറയുന്നത് ഞങ്ങളോ ഞങ്ങളുടെ വസ്തുവോ ഈ ലോകാവസാനം വരേക്കുള്ളതാണ്, ഞങ്ങളും ഒരിക്കലും മാറത്തില്ല. പക്ഷെ നിങ്ങളിത് എന്താണ് പറയുന്നത്, ബാക്കിയുള്ളവരെല്ലാം മാറണം, നിങ്ങൾ ആരും ഒരു കാലത്ത് മാറില്ല. നിങ്ങൾ മറ്റുള്ളവരെ മേലിൽ കുതിര കയറി സിറിയ, ലെബനൻ, എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴും സിറിയ, ലെബനൻ, ഇറാഖ്, അഫ്ഗാൻ, പാകിസ്ഥാൻ, പോട്ടെ പോട്ടെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ബുദ്ധിസ്റ്റുകളെ പോലും നിങ്ങൾ അവരെ ഒരു ഹിംസാവാദികളാക്കി മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരെന്താ ചെയ്തത്? അവരുടെ അടുത്ത് പോലും അവരുടെ കുട്ടികളെ പിടിച്ച് തള്ളുക ഇതൊക്കെ ചെയ്ത് നിങ്ങൾ ഹിംസാവാദികളാക്കി മാറ്റി. നിങ്ങൾ ഇവിടെ പോയാലും നിങ്ങൾക്കെതിരെ, നിങ്ങൾ ഒരു സൈഡിലും ബാക്കിയുള്ള ആ നാട്ടിലുള്ള മറ്റൊരു കുറെ സമൂഹങ്ങൾ നിങ്ങൾക്കെതിരെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷെ വന്നിട്ട് ഞങ്ങൾ ഉപദേശിക്കരുത്, മതം നിങ്ങൾ മതം തിന്നോളൂ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. നിങ്ങളുടെ മതം തിന്നേ തുപ്പി തിന്നേ എന്ത് വേണോ ചെയ്തോ, അത് നിങ്ങളുടെ വീട്ടിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ദേവാലയത്തിനകത്തോട്ടോ ആയിക്കോ, അതിനാ നമ്മുടെ ഈ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ ആരോ വന്നിരുന്ന് ചോദിക്കുന്ന കേട്ടു, ഇതിന് തെളിവുണ്ടോന്ന്. പിന്നെ ഈ നാട്ടുകാർക്കെല്ലാം തുപ്പി കൊടുക്കുന്നതിന് മറ്റേ വീഡിയോ ഒക്കെ കൊണ്ടുവച്ച് ചാനലിനെ കൊണ്ടുവച്ച് എടുത്തിട്ട് തുപ്പിയിട്ട് ഞങ്ങളത് ആ തുപ്പി നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞ് തെളിവോടുകൂടി തരാൻ പോകുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ എന്നാ ഈ സമൂഹത്തിൽ നിന്ന് എല്ലാവരും കൂടി തല്ലി ഓടിച്ചേനെ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ദയവീ ഇത് ഇങ്ങോട്ട് വന്ന് നമ്മളതിന് ചില കയറാതിരിക്കുക. ഞാന് പറയാൻ കൊണ്ടുവന്നത്, നീ ഇപ്പം തുപ്പുന്നതിന്റെ തെളിവുണ്ടോ എന്ന് ചോദിച്ചു, ഞാൻ നേരിട്ട് ഹലോ, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ദുബായിൽ നിന്ന് ഷവർമയില് തുപ്പുന്നത്. അത് എനിക്ക് അവിടെ നിയമപരമായിട്ട് അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനുള്ള തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോകൾ ഇത് ഇന്ത്യയിൽ നടന്നത്, ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നടന്നതിന്റെ ഒരുപാട് വീഡിയോസ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അയച്ചുതരാം. പിന്നെ ഉള്ളത്, ഈ മതം എല്ലാ സ്ഥലത്തും കുത്തിച്ചേർക്കുന്നത് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച ആളായില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്.
ഞാൻ അങ്ങനെയൊന്നും ഇതുവരെയും ഒരു മതത്തിനെ പറ്റിയിട്ട് ചിന്തിക്കാത്തൊരു വ്യക്തി. ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വളർന്നതും. പക്ഷേ എൻ്റെ അനുഭവം, ഞാനിവിടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്, ഞാൻ അവിടെ ഒരു സ്ഥലം വാങ്ങിക്കാൻ പോയപ്പോഴ് അവരെന്നോട് മുഖത്ത് നോക്കി ചോദിച്ചതാണ്. ഇതിനകത്ത് തുപ്പൽ വിഷയമാണെങ്കിലും കൂടി ഞാൻ പറയാം, എല്ലാത്തിലും മതം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ സ്ഥലം വാങ്ങിക്കാൻ പോയപ്പോഴ് അവിടെ ഒരു ഉമ്മയാണ് ഉള്ളത്, എൻ്റെ കൂടെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ബ്രോക്കറും ഒരു ഹിന്ദു ആയിട്ടുള്ള ബ്രോക്കറും ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ പോയപ്പോൾ അവരെന്നോട് നേരെ ചോദിച്ചതെന്ന് വെച്ചാൽ മോൻ്റെ പേരെന്നാണ്. ഞാൻ പറഞ്ഞ എൻ്റെ പേര് ഇന്ന് ഏതാ. അപ്പോഴെന്നോട് ചോദിച്ചു, നിങ്ങളെ ഹിന്ദു മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണ്. അന്നേരം പറഞ്ഞു, പള്ളിയിൽ നിന്ന് ഹിന്ദുക്കൾക്ക് സ്ഥലം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണം എന്നാ പറഞ്ഞതെന്ന്. അപ്പോഴേ എല്ലാ സംഗതിയിലും, സ്ഥലത്തിൻ്റെ ആയിക്കോട്ടെ, കല്യാണത്തിൻ്റെതായിക്കോട്ടെ, ഫുഡിൻ്റെതായിക്കോട്ടെ, എല്ലാത്തിലും മതം മതം മതം. അത് കൊണ്ടുവന്നത് ഹിന്ദുക്കളല്ല, അത് മുസ്ലിം എന്ന ഒരു തീവ്രവാദി സംഘടനകൾ അതിൻ്റെ അകത്ത് കയറി പറ്റിയിട്ട് അവർ ചെയ്യുന്നതാണ്. മുസ്ലിംസിനെയും ഹിന്ദുക്കളെയും വിഘടിപ്പിക്കാനായിട്ട് ചെയ്തു കൊണ്ടുവരുന്ന എത്രയോ കാലങ്ങളായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ആർക്കും ഇല്ലാന്ന് നിഷേധിക്കാൻ ആർക്കും, ഈ ഗ്രൂപ്പിലുള്ള ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിരുദ്ധ വിഭാഗം ഉണ്ടെങ്കിൽ അവർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇത് എൻ്റെ അനുഭവത്തിലാണ്. പിന്നെ ഒന്ന് പറയാം, ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പാസ്പോർട്ട് വെച്ച് മറന്ന് അയാൾ എയർപോർട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കൊണ്ടുകൊടുക്കണം. അപ്പോഴ് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയിട്ട് പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോൾ അയാൾ കണ്ടത്, അയാൾ എത്രയോ കാലമായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. അദ്ദേഹം സിമി എന്ന സംഘടനയ്ക്ക് എത്രയോ കാലങ്ങളായിട്ട് അയാൾക്ക് കിട്ടുന്ന സാലറീൻ്റെ മുക്കാഭാഗവും അയാൾ അയച്ചു കൊടുക്കുന്നതായിരുന്നു. എന്തിനാണ്? അവർ ഇതേപോലത്തെ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട്, ഇതേപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുക്കുക. അവർ വയ്യ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുക ഇന്ന ഇന്ന കാര്യത്തിനാണ്. അപ്പോഴേ എന്തിലും ഏതിലും മതം കുത്തി നിറച്ച് വിദ്വേഷം, മതവിദ്വേഷം ഉണ്ടാക്കുന്നത് മുസ്ലിം മതത്തിലെ ഒരു വിഭാഗമാണെന്നുള്ളതിൽ യാതൊരു ആര് നിഷേധിച്ചാലും അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതിന് ഞാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുകൾ ഉണ്ടായിരുന്നു, അത് ഞാൻ നശിപ്പിച്ചു. തെളിവുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ടാന്ന് ചോദിച്ചു. ഇപ്പോഴ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫുഡിൻ്റെത് ഹലാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഹലാൽ എന്ന് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ആ നോൺ ഹലാൽ വെച്ച് ഏതൊരു സ്ത്രീയെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്തു, നോൺ ഹലാൽ വെച്ചു, അല്ലെങ്കിൽ അവർ കത്തിയെടുത്ത് കൊത്തി എന്നും പറഞ്ഞിട്ട്. എന്തിനാണ് ഈ നോൺ ഹലാൽ? ഇതുവരെയും നോൺ ഹലാലുള്ള അല്ലാത്തതോ ഹലാലോ എന്ന് നോക്കിയിട്ടാണോ ഫുഡ് കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ? ഇപ്പോഴും പുതുതായിട്ട് ഒരു നിയമം കൊണ്ടുവരാൻ കാരണം എന്താ? അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണോ? ആരെങ്കിലും അതിന് നിയമം അപ്ലൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കാനും പറയാനും, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചും എല്ലാവരും ഫുഡ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഫുഡിൽ എന്തെല്ലാം ചേരണം, എന്തെല്ലാം ചേരാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ആര് കുക്ക് ചെയ്യുന്നതാണോ, എന്താണ് അവരെ ലൈസൻസോ, ഇതെല്ലാം പുറത്ത് കാണിക്കണം എന്നുള്ള നിയമമുണ്ട്. അവിടെ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കണം എന്നുള്ള നിയമമുണ്ട്. പ്രത്യേകിച്ചും അവർ എല്ലാ തരത്തിലുള്ളയും, എന്താ പറയുക, നമ്മളെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, ശരീരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിന് മുഴുവനും അവർ ചെക്ക് ചെയ്തിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് അവിടെ വേണം. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഇപ്പോഴും തുപ്പുന്നത് അല്ലേ തന്നെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ തന്നെ ഒരുപാട് മാറാവ്യാധികൾ ഈ തുപ്പലിലൂടെ പകരുന്നുണ്ട്. ഇപ്പോഴും തുപ്പിയാലും ഇവർ ചിലവർ പറയുന്നു തുപ്പുന്നില്ല, ഊതുന്നാണ്. ഊതിക്കഴിഞ്ഞാൽ തന്നെ വായിലുള്ള അണുക്കൾ മുഴുവനും ഫുഡിലേക്ക് വരും. അത് ശരിയാണോ? അപ്പോഴേ ഇവിടെ കഴിക്കുന്നത് ഒരു ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റിലാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്, ഹോട്ടലിലല്ല. റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാർ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണത്തിൻ്റെ തുപ്പുകയോ, അത് എല്ലാവർക്കും ഹലാലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഞാനേ ഹലാലാകണം എന്നും എനിക്ക് കിട്ടുന്ന ഫുഡ് ഹലാലാകണം എന്നൊന്നുമില്ല. വൃത്തിയോടു കൂടിയിട്ട് ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നാണ് ഓരോ വ്യക്തികളും ചിന്തിക്കുന്നത്. അത് മുസൽമാനായാലും ഹിന്ദുവായാലും ക്രൈസ്തവനായാലും നിങ്ങളെ ആചാരം, ഒരിപ്പോൾ ഒരു മതത്തിന് പ്രത്യേക ആചാരം ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ അവരവരുടെ വീടുകളിലായിക്കോട്ടെ, അത് പബ്ലിക്കായിട്ട് സെർവ് ചെയ്യുന്ന ഫുഡിലേക്കാകരുത്. അങ്ങനെയുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് ഇവിടെ സ്പർദ്ധതയുണ്ടാകുന്നത്. ഇത് എവിടെ നോക്കിയാലും എന്തിലും ഒരു മതം കയറ്റി വെച്ച് പ്രത്യേക ഒരു, എന്താ പറയുക, അവർക്കൊരു സ്ഥാനം ഉണ്ടാക്കാനോ പ്രത്യേകം ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഇപ്പോഴും ഇന്ത്യയിലടക്കം നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും. അതിൽ മതം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞാൽ ഇതൊന്നുമല്ല അനുഭവം, പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് സംസാരിക്കാനുണ്ടാവും, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഒന്നും പറയാം, ഒരു കാര്യം കൂടിയും പറയാം. ഷാറൂഖ് ഖാൻ്റെ സംഗതിയിൽ മുസ്ലിം മതത്തിൽ പറയുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കരുത്, അവരെ ബഹുമാനിക്കണം. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് കടത്തുന്നത്, സ്വർണ്ണക്കടത്ത്, അങ്ങനെ വേണ്ട എല്ലാ സംഗതി നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന ആ മതത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ക്രിമിനലായി കാണപ്പെടുന്നത്. എന്തുകൊണ്ട്?
ഏറ്റവും കൂടുതൽ കള്ളക്കടത്തി കള്ളക്കടത്തായിട്ട് കള്ളക്കടത്ത് സ്വർണം കടത്തിയാലും എന്ത് കടത്തിയാലും പിടിക്കപ്പെടുന്നത് മുസ്ലിം മതത്തിലുള്ളവരാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ള മതത്തിൽ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അവരില്ല ഇവിടെ ഉണ്ടായിട്ടും. ഇപ്പൊ ഷാറൂഖ് ഖാന്റെ കാര്യത്തില് മുസ്ലിം മതത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോഴ് മുസ്ലിം മതമല്ല അവിടെ അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മകൻ തെറ്റ് ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്, അത് ഏത് മതക്കാരനാണെന്നില്ല. ആ തെറ്റ് ചെയ്താൽ തെറ്റിനെ അംഗീകരിക്കാൻ പഠിക്കണം, അവർക്കുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഇത് ഒരു മന്ത്രി പോലും പറയുന്നത് അയാൾ ചെയ്തിട്ടില്ല അവൻ ചെയ്തിട്ടില്ല ഇതേപോലുള്ള അവസ്ഥയിൽ, അത് മതമാണ് കൊണ്ടുവന്നത് അവിടെയും. അപ്പോഴേ അങ്ങനെയുള്ള ചിന്താഗതി നമ്മളെ കേരളത്തിൽ നിന്നായാലും നമ്മളെ മനുഷ്യ മനസ്സിൽ നിന്നായാലും മാറ്റാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇവിടെ മതകലാപം ഉണ്ടാകാൻ അധിക കാലമൊന്നും പോണ്ട. ഇതുവരെയും പറഞ്ഞു മാപ്പിള കലാപം ഉണ്ടായി, മറ്റേ മലബാർ കലാപം ഉണ്ടായി എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ട്. അത് ഇനി വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തെ ബാധിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോഴേ ദയവ് ചെയ്തിട്ട് എല്ലാവരും മനസ്സിലാക്കുക ഇതേപോലുള്ള പ്രശ്നങ്ങൾ വളരെ അപകടകരമാണ്. ഈ തുപ്പിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് അതിലും വലിയ അപകടമാണ്. അതിനെ ഒരു പ്രത്യേക വിഭാഗം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം ഓരോ പ്രസംഗങ്ങളിലും ഓരോ മുസ്ലിയാർമാര് ഓരോ വേദികളിലും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ അവർ പറയുന്ന ഓരോ കാര്യമുണ്ട് തുപ്പിക്കഴിഞ്ഞാലേ ഹലാലാവൂ എന്നുള്ളത്. അതിൻ്റെ വീഡിയോകൾ ഒറിജിനൽ വീഡിയോ ഫേക്കല്ല, അത് ഡബ്ബി ചെയ്തതോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതിയോ അല്ല. ഒറിജിനൽ വീഡിയോകൾ യൂട്യൂബിൽ തന്നെ തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും, വിശ്വാസമില്ലാത്തവർ എല്ലാവർക്കും അത് കിട്ടും. ഇപ്പോഴെനിക്ക് ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. എല്ലാവരും ചിന്തിക്കുക, പ്രവർത്തിക്കുക. കാരണം ഒരു മതത്തിനെ മാത്രം എതിർക്കുമ്പോഴേ അവരെ മതത്തിൽ എന്തെല്ലാം തെറ്റുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ജയ് ഹിന്ദ്. വിഷ്ണു പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് തെറ്റുകളുണ്ട്. വിഷ്ണു ഞാൻ ഒടുവിലാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ, താങ്കൾ പറഞ്ഞതിനകത്ത് തെറ്റുകൾ എന്ന് പറയുന്നു. ഒന്ന്, ഇസ്ലാമിൽ ലഹരി നിഷിദ്ധമല്ല, പാനീയ രൂപത്തിലുള്ള ലഹരി മാത്രമാണ് ഇസ്ലാമിൽ നിഷിദ്ധം. ഖരപദാർത്ഥത്തിലുള്ള ലഹരി അവർക്ക് അനുവദനീയമാണ്. ഈവൻ ഹഷിഷ് പോലെയുള്ള ലഹരി ഉപയോഗിക്കാം എന്ന് എടുത്തതിനകത്ത് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഖരപദാർത്ഥമുള്ള ലഹരി ഇസ്ലാമിൽ നിഷിദ്ധമല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. രണ്ടാമത് താങ്കൾ പറഞ്ഞതിനകത്തെ ഒരു തെറ്റ്, ഊതുക എന്ന് പറഞ്ഞത് തെറ്റാണ്. ഇസ്ലാമിൽ പ്രവാചകൻ കൃത്യമായി ഭക്ഷണത്തിലേക്കോ പാത്രത്തിലേക്കോ ഊതുന്നത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിലേക്കോ പാത്രത്തിലേക്കോ ഊതുന്നത് കൃത്യമായി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച് നിഷിദ്ധമാണ്. എന്നാൽ തുപ്പുന്നത് അനുവദനീയമാണ്. പ്രവാചകൻ തന്നെ അതിനെ മാതൃക കാണിച്ചിട്ടുണ്ട്. അത് താങ്കൾ രണ്ട് തെറ്റാണ് പറഞ്ഞത്. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിൽ സാലിഹും കൂടെ ഉള്ളത് കൊണ്ട് പറയാം. സാലിഹ് ഉണ്ടല്ലോ ഇവിടെ, അല്ലേ? ഉണ്ടോ? ആ സാലിഹേ, സാലിഹ് പറഞ്ഞ ഇസ്ലാം ഇസ്ലാം അങ്ങനെയല്ല വിശ്വസിക്കുന്നു. താങ്കൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഏത് ഇസ്ലാമാണ് എന്ന് താങ്കൾ പറയണം. കാരണം താങ്കൾ ഇസ്ലാമിന്റെ മൊത്തം അട്ടിപ്പറവകാശം എടുക്കരുത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മന്ദികളാണെങ്കിലും ഹിക്മത്തിലാണെങ്കിലും റിയാദിയിലാണെങ്കിലും ബലാഹത്തിലാണെങ്കിലും ഫിഖ്, ഉസ്ലു, കലാം, തഫ്സീർ, ഹദീസുകൾ, ഇതെല്ലാം വിവിധ വിഭാഗങ്ങൾക്ക് വിവിധ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വിവിധ രീതിയിൽ അത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മൊത്തം ഇസ്ലാമിന്റെ നിങ്ങൾ അവർക്ക് നിങ്ങൾ ജസിയെ കുറിച്ചുള്ള നിങ്ങളുടെ നിയമങ്ങൾ, ദിമ്മികൾ, ബൈത്തുൽ മാൽ, വാടക, പണയം, കുറ്റം, ശിക്ഷ, ഇങ്ങനെയുള്ള ഒരുപാട് ഇത് നിങ്ങളുടെ വിവിധ വിഭാഗങ്ങൾ വിവിധ രീതിയിലാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇവൻ വേണ്ട, നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഇവിടെ ഫിലഹും ഹദീസും തഫ്സീറും അദബും പഠിപ്പിക്കുന്ന ചില മദ്രസകളുണ്ടല്ലേ, ഇതെല്ലാം ഒരേ രീതിയിലാണോ പഠിപ്പിക്കുന്നത്? ഫിഗ് തന്നെ ഒരേ രീതിയിലാണോ പഠിപ്പിക്കുന്നത്? ഹിദാ ഒരേ രീതിയിലാണോ പഠിപ്പിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഇസ്ലാമിന്റെ വിശ്വാസം അതാന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് അട്ടിപ്പറവകാശം എടുക്കരുത്. അത് തെറ്റാണ്. ഓരോ വിഭാഗത്തിനും 100,000 വിശ്വാസങ്ങളുണ്ട്. പിന്നെ താങ്കൾ മുമ്പ് പറഞ്ഞോട്, ഇതൊരു താങ്കൾ ഓർക്ക്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. കാരണം നമ്മുടെ പാർലമെന്റിൽ 73 തവണയാണെന്നാണ് എന്റെ വിശ്വാസം. ചേസാണ് കൃത്യമായിട്ട് അറിയാം. നമ്മൾ അമെന്റ്മെന്റുകൾ കൊണ്ടുവന്നു, ഒരുപാട് നിയമ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോഴും ഇവിടുത്തെ ഹൈന്ദവരുടെ അവകാശങ്ങളെയും ഇവിടുത്തെ മറ്റു വിഭാഗങ്ങളുടെ അവകാശങ്ങളെയും എടുത്തപ്പോൾ പോലും താങ്കൾ ഓർക്ക്, ഇന്ത്യൻ പാർലമെന്റ് പോലും മുസ്ലിമുകളുടെ ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ ഒരിക്കൽ പോലും ഒരു പരിധി വിട്ട് കൈകടത്തിയിരുന്നില്ല. കാരണം ഇത്രയേറെ അമെന്റ്മെന്റ് വന്നപ്പോഴും അതിലേക്കൊന്നും അധികം കൈവച്ചില്ല. അങ്ങനെ കൈവെക്കാതെ ഒരു സ്വതന്ത്ര ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ജനാധിപത്യം നമുക്ക് തന്നു.
ആ ഇന്ത്യൻ ജനാധിപത്യം തന്നപ്പോൾ ആ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ മതവിശ്വാസമാണ് ഇവിടുത്തെ ജനാധിപത്യത്തെക്കാൾ വലുത് എന്ന് പറഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ് നമ്മുടെ കാശ്മീർ, നമ്മുടെ മുമ്പിലുള്ള കാശ്മീർ. നമ്മളത് മനസ്സിലാക്കണം. അവിടെ ഒരു ഇവിടെ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഒരു വലിയ പ്രഭാഷകൻ പ്രസംഗിച്ചതിൻ്റെ സാരാംശവും അത് തന്നെയാണ് ഇവിടെ. അപ്പൊ താങ്കൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ ഏകത്വത്തിൽ നാനാത്വം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൽ നാനാത്വം ഉണ്ടെങ്കിലും ജീവിതത്തിലും ജീവിത രീതികളിലും വ്യത്യാസമുള്ളപ്പോഴും മനുഷ്യൻ എന്ന നിലയിൽ, ഇന്ത്യക്കാർ എന്ന നിലയിൽ നമ്മൾ ഏകരാണ്, ഏക മനസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഭായി, എനിക്ക് നിങ്ങളുടെ വിശ്വാസത്തിൽ ഈ തുപ്പുന്നതോ ഒക്കെ നിങ്ങളുടെ ആചാരത്തിൻ്റെ ഭാഗമാവെങ്കിലും നമ്മൾ ഏക മനുഷ്യരായി ജീവിക്കുമ്പോൾ എന്റെ സ്വാതന്ത്ര്യത്തിൽ, എന്റെ വിശ്വാസം അല്ലെ, എന്റെ ഒരു ഭക്ഷണ ക്രമത്തിൽ കയറി അല്ലെ, എന്റെ ചില വേണ്ട ശുദ്ധിയായ ഒരു ഭക്ഷണം എനിക്ക് കിട്ടണമെന്നുള്ള എന്റെ ആഗ്രഹത്തെ നിങ്ങൾ തടയുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ തുപ്പല്. പിന്നെ താങ്കൾ, ഞാൻ മുമ്പ് പറഞ്ഞതിന് ഒന്നുകൂടെ വിശദീകരിച്ച്, ഒന്നുകൂടെ ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നതുകൊണ്ടാണ് പറയുന്നത്. മുമ്പ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. പ്രവാചകന്റെ സുന്നത്താണ് ആ സുന്നത്ത്, ഇതൊരിക്കലും പ്രവാചകന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു ഗ്രന്ഥത്തിലും നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ തഫ്സീറുകളിൽ പറഞ്ഞിട്ടില്ല, സീറുകളിൽ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഇജമകളിൽ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഷഹറുകളിൽ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഉംധയിലില്ല, നിങ്ങളുടെ ഒരു ഗ്രന്ഥങ്ങളിലും പ്രവാചകന്റെ ഏതെങ്കിലും ചരിയ പിന്തുടരണ്ട എന്ന് പറയാത്തടത്തോളം കാലം മുഹമ്മദ് കാണിച്ച ഈ ചരിയ ഇസ്ലാമുകൾ തുടരേണ്ടത് അവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ്. താങ്കൾ താങ്കളെ പോലെ തന്നെ ഇസ്ലാം പഠിച്ചിട്ടാണ് ഞങ്ങളൊക്കെ അത്യാവശ്യം കഴിയുന്നത്. താങ്ക് യു. ആ ടോസ്റ്റ്, പിന്നെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച ആർക്ക് മറുപടി പറയാൻ കഴിയുക? നിങ്ങൾ ഇങ്ങനെ പാരാവാരം പോലും പരത്തി പറഞ്ഞാല് മറുപടി പറഞ്ഞു എല്ലാത്തിനും. ഹലോ, മ്യൂട്ട്. ഇല്ല, ഞാൻ ആരെയും മ്യൂട്ട് ചെയ്തിട്ടില്ലോ, സോറി. ആ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സാറേ. എല്ലാവർക്കും മറുപടി നിക്കണ്ട, നിങ്ങള് ബാക്കിയുള്ളവർ പറയട്ടെ. എന്തിനാണ് തുഷാര ചേച്ചിയെ കേരള പോലീസ് അറസ്റ്റ്? അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ചാൻസ് തരണേ, എനിക്ക് ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. ഹലോ, അടുത്ത സായി അല്ലേ? വിസ്റ്റം കഴിഞ്ഞിട്ട് സായി അല്ലേ? ഇനി സംസാരിക്കാനുള്ള ആരാ? ഓക്കേ, സംസാരിച്ചോളൂ. ഹലോ, ഞാൻ മാറ്റ്. എനിക്ക് ഹലോ, ഞാൻ സംസാരിച്ചില്ലായിരുന്നു, കേൾക്കുന്നുണ്ടോ? ടി പി സംസാരിച്ചിട്ടില്ല. ഞാനിപ്പോ പിന്നെ നമ്മുടെ ഇപ്പൊ ഈ ഹലാൽ ഫുഡ് ആണല്ലോ ഇതിനെ ഇതിലേക്കൊക്കെ വന്ന് എത്തിയത്. അപ്പൊ എനിക്ക് പിന്നെ ഈ സാലയോട് താഴെ ഉണ്ടായിരുന്നു, എനിക്ക് പുള്ളിക്കാരനോട് ഒരു വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്. ഈ ഇവര് ഈ പറയുന്നവര് ഈ ഹലാൽ ഫുഡ് മാത്രമല്ലേ കഴിക്കുള്ളൂ, അല്ലാതെയുള്ള ഫുഡ് കഴിക്കാറില്ല അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ അല്ലാതെയുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാല് ഇവര് കഴിക്കുക, അത് പുള്ളിക്കാരനൊന്നും മേലേക്ക് കയറ്റുമോ? നമുക്ക് അത് അതൊന്നും ഇവിടെ ക്ലാരിഫൈ ചെയ്യണം. അതായത് എനിക്കറിയേണ്ടത് ഈ ഹലാൽ അല്ലാത്ത ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് കഴിക്കാം, ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഫുഡ് കഴിക്കുന്നതിന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഹലാലാക്കിയത് മാത്രമേ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് അതൊരു കാര്യമാണ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അതുകൊണ്ടായിരിക്കും ഇവർ ഈ പറഞ്ഞ പോലെ ഈ ഹോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊരു ബിസിനസ് ആക്കുക, അതാണല്ലോ ഹോട്ടലിലെ ഹോട്ടൽ നടത്തുന്ന ഒരു താല്പര്യപ്പെടുന്നത്. പുള്ളി പറയുന്ന ഹോട്ടൽ ബിസിനസ്സൊക്കെ ഇപ്പോൾ എല്ലാം അടച്ചു പൂട്ടും. അതിന് കാരണം ഇത്തരം പ്രവൃത്തികൾ പുറത്തേക്ക് വന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഹലാൽ അല്ലാത്ത ഫുഡ് അവർ കഴിക്കുമോ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത്, ഈ പറഞ്ഞ പോലെ ഈ ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസോ ഇതുപോലെ അവരുടേതായ രീതിയിൽ ബ്ലസ് ചെയ്തൊന്ന് ഊതിയോ, ഊതുമ്പോൾ ചിലപ്പോൾ ഒന്ന് തുപ്പി ഇതാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്ന ഫുഡ് ഇവർ കഴിക്കാൻ താല്പര്യപ്പെടുമോ ഇല്ല എന്നുള്ളത് അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. ആ ഹലോ, റോസ് മാം പറയാനില്ലേ? മൂന്ന് മിനിറ്റ് എടുത്ത് പറഞ്ഞു. ഓക്കെ, 3 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വിട്ടേരെ, ഞാൻ ടൈം നോക്കുന്നില്ല.
ത്രീ മിനിറ്റ്സ് കഴിയുമ്പോൾ കട്ട് ചെയ്തേ. ഓക്കെ, എനിക്ക് ഇവിടെ ടോസ് ബ്രദർ പറഞ്ഞു തന്നെ എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അതായത് ഇവര് പറയുന്ന ഒരു സ്പീക്കർ പറഞ്ഞു അത് തുപ്പുന്നല്ല ഊതുന്നാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഊതുന്നാണെങ്കിൽ അവരുടെ മുഹമ്മദ് അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, ഊതാൻ പാടില്ലെന്ന്. പക്ഷെ തുപ്പുന്നതിനെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റെഫറൻസ് അവർ കൊണ്ടുവരട്ടെ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസിന് അതൊരു വിശ്വാസത്തിൽ എടുക്കാം, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാരെ തെറ്റിക്കുന്നതേ ഉള്ളൂ. സോ നമുക്കൊരു വിശ്വാസത്തിൽ എടുക്കാം. ഇനിയുള്ളത് നേരത്തെ പറഞ്ഞത് നബിചര്യയുടെ കാര്യം പറഞ്ഞു. ചെയ്യാൻ പാടില്ലാത്തൊരു നബിചര്യ പറയുന്നുണ്ട്. അതായത് മുഹമ്മദിന് കുറെ നമ്പേഴ്സ് കല്യാണം കഴിക്കാം, അതായത് ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ട്, അദ്ദേഹത്തിന് അത് അനുവദനീയമാണ്. പക്ഷെ ബാക്കിയുള്ള മുസ്ലിംസിന് അത് അനുവദനീയമല്ല, ഒരു നമ്പർ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്രൊഹിബിഷൻ ഈ തുപ്പുന്നതിൽ കാണുന്നില്ല. ഇനി തുപ്പുന്നത് പ്രൊഹിബിറ്റഡ് ആണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ അനുകരിക്കണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവരുടെ റെഫറൻസ് കൊണ്ടുവരണം. അങ്ങനെ ഒന്നില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തുപ്പാൻ പാടില്ല ഇസ്ലാമിൽ തെറ്റാണെങ്കിൽ, എന്തുകൊണ്ട് ഇവരുടെ ഉസ്താദുമാര് ചെയ്യുന്നു? ഇവര് തന്നെ പറയുന്നത് റിലിജിയസ് പ്രാക്ടീസസിനാണ്. ഇനി റിലിജിയസ് പ്രാക്ടീസസിനാണെങ്കിൽ നമ്മള് ഒരു ഹൗസ് വാമിങ്ങിന് പോവാം, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോവാം, അവിടെ വെച്ചിട്ടുള്ള ഭക്ഷണം അന്യമതസ്ഥരും കാണും അല്ലെ, ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് അന്യമതസ്ഥരുള്ള ആൾക്കാരും ഇങ്ങനത്തെ ഫംഗ്ഷൻസിൽ മുസ്ലിംസിന്റെ ഇതില് പങ്കെടുക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നത്? കാരണം അവിടുത്തെ ഉസ്താദുമാര് ചിലപ്പോൾ ബ്ലസ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കാണാം, ചിലപ്പോൾ തുപ്പാം, ചിലപ്പോൾ ഊതാം, നമുക്കറിയത്തില്ല ഇവരുടെ പ്രാക്ടീസസ് എന്താന്ന്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എങ്ങനെ അറിയും ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇനി നേരത്തെ ഇവിടെ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാനൊരു കാര്യം ഒന്ന് എടുത്തോട്ടെ, 8 മിനിറ്റ്. ഓക്കെ, നേരത്തെ ഇവിടെ വിക്കിബ്രോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് FSAS 2021-51-50 അപ്പൊ ഞാൻ വായിച്ചത് 51-54-2021 ആക്ട്സിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. സ്പിറ്റിംഗ് ഇസ് പണിഷബിൾ വിത്ത് എ ഹെഫ്റ്റി ഫൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വിക്കിബ്രോ ഇത് പറഞ്ഞപ്പോഴേക്കും ഒരാൾ പറഞ്ഞു ഇത് എന്തോ പണ്ടത്തരമാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. കാലാകാലത്തിനനുസൃതമായിട്ട് മാറുകയാണെന്നും സതിയുടെ കാര്യം എടുത്തിട്ടും, സതിനെ എങ്ങനെയാണ് നമ്മൾ ഈ തുപ്പലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? സതി ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് മാത്രം ഒതുങ്ങി നിന്ന ഒരു കാര്യമാണ്. അവര് മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ ചെന്നിട്ടില്ല, അതൊരു കമ്മ്യൂണിറ്റി മാത്രമായിരുന്നു, നമുക്കതറിയാം. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതൊരു പബ്ലിക് പ്ലേസിൽ ഇത്രയും പ്രോഗ്രസീവ് ആയിട്ട് സതി എന്നേ നിന്നു പോയതാ. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നിന്ന് പോയിട്ടില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. ഈ മോഡേൺ സൊസൈറ്റിയിൽ തുടർന്നുകൊണ്ട് പോകുന്നു, ഇത് മറ്റുള്ള കമ്മ്യൂണിറ്റിയിലേക്കും അത് സ്പ്രെഡ് ആവുന്നു, അവരെ എഫക്ട് ചെയ്യുന്നു കാര്യങ്ങൾ. നമ്മളത് തുറന്നു പറയുമ്പോൾ ഇവർ പറയുന്ന എന്നാണ് തുപ്പുന്നല്ല ഊതുന്നാണ് അല്ലെങ്കിൽ തുപ്പുന്നുണ്ട് പക്ഷെ റിലീജിയസ് ഇത്, അത് ആ ഉത്തരവല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ജനാധിപത്യ രാജ്യത്തിലും എസ്പെഷ്യലി ഇത്രയും മോഡേൺ ഇറയില് 2021 ആയ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ മുഹമ്മദ് ചെയ്തത് 600 AD. ഇത് ഇത്രയും മുന്നോട്ട് പോയൊരു കാലഘട്ടത്തിൽ, ഇത്രയും സയൻസിലും എല്ലാം ഡെവലപ്പ് ചെയ്ത്, ഇത്ര എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെല്ലാം സ്പേസിൽ വരെ പോയ ഒരു കാലഘട്ടത്തിൽ, മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ മറ്റുള്ള സമൂഹം നിങ്ങളോട് പറയുകയാണ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഹംബ്ലി ആക്സെപ്റ്റ് ചെയ്യുക, അത് തിരുത്താൻ തയ്യാറാവണം. ഇനി എനിക്ക് പറയാനുള്ള ഈ ഹലാലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഒരു സെന്റൻസ് എനിക്കൊന്ന് വായിക്കണമെന്നുണ്ടോ, 8 മിനിറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ. എന്തുകൊണ്ടാണ് ഹലാൽ എന്ന് പറഞ്ഞ, ഇനി ഹലാലിന്റെ ഒരു കാര്യം കൂടിയാണെന്ന് പറയാം. അതായത് APEDA എന്ന് പറയും, അതായത് അഗ്രികൾച്ചർ പിന്നെ പ്രോസസ് ഫുഡ് എക്സ്പോർട്ട് ഡിവിഷൻ ആണ് അത്. അത് വരുന്നത് മിനിസ്ട്രി ഓഫ് കമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്. അത് ആദ്യമേ ഇപ്പം ഹലാൽ എന്നുള്ള വേർഡ് റെഡ് മീറ്റ് എക്സ്പോർട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമേ അത് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാൽ, ഇസ്ലാമിക് ആനിമൽസ് ആർ സ്ലോട്ടേഡ് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ഹലാൽ മെത്തേഡ് ടു മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ആയിരുന്നു അത് എഴുതിയിരുന്നത്. ഇപ്പൊ അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ എഴുതിയിരിക്കുന്ന ദ ആനിമൽസ് ആർ സ്ലോട്ടേഡ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് ഓഫ് ഇമ്പോർട്ടിംഗ് കൺട്രി ഓർ ഇമ്പോർട്ടിംഗ് കൺട്രി ഓർ ഇമ്പോർട്ടർ എന്നാണ് ഇപ്പൊ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. അതായത് സിഖുകാർ പറയുന്നത് ഇങ്ങനെ ഹലാലിന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ജത്തായിക്കും കൊടുക്കണം എന്ന്. നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ഹലാൽ ഫുഡാണ് കൊടുത്തോണ്ടിരിക്കുന്നത്, അത് പ്രൊഹിബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ്. സൗണ്ട് കേൾക്കുന്നില്ല. എയർ ഇന്ത്യയിലെ ഹലാൽ ഫുഡ് ആണ് കൊടുക്കുന്നത്, അത് മാറ്റണം എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്.
സിഖ് കമ്മ്യൂണിറ്റി പറയുന്നത് ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഈ ജത്ക സർട്ടിഫിക്കേഷനും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ എന്താണ് ഹലാൽ എന്നുള്ള ഒരു സെന്റൻസ് എന്നെ ഒന്ന് വായിക്കാൻ അനുവദിക്കണം. ഇവർ പറയുന്ന പോലെ ഇത് ഒരു മൃഗത്തിനെ സ്ലോട്ടർ ചെയ്യുന്ന അത് മാത്രമല്ല ഇഷ്യൂ, ഇത് അയിത്തം വരുന്നുണ്ട്. കാരണം ഹലാൽ എന്ന് പറഞ്ഞാൽ ഇവര് നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണം എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്നും കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സെന്റൻസ് കൂടി എന്നെ ഒന്ന് വായിക്കാൻ അനുവദിക്കണം. ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് എടുത്തോട്ടെ, ഒറ്റ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇത് ഹലാൽ ഫുഡിലേക്ക് മാത്രമല്ല, നിങ്ങൾ രണ്ട് ടേംസ് ശ്രദ്ധിക്കണം, അതായത് പ്രോസസ്സും പിന്നെ ഓക്കെ ഞാൻ പറയാതെ. ഇനി ഫുഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സിലേക്കുമാണ് രണ്ട് ടേംസ്, കോമ്പിഡൻസും കൺസ്യൂമേഴ്സും. നമുക്ക് അറിയാം ഫുഡ് കഴിക്കുന്ന ഇതിന് മാത്രമല്ല നമ്മൾ കൺസംപ്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയുന്നത്, എല്ലാ പ്രോഡക്ട്സ് ഏത് പ്രോഡക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ ചെയ്താലും നമ്മൾ കൺസ്യൂമർ എന്നും അത് കൺസംപ്ഷൻ എന്നും വിളിക്കാം. അപ്പൊ ഇത് എവിടെയാ പ്രശ്നം കിടക്കുന്നത് നോക്കിക്കോ. ഫുഡിലേക്ക് മാത്രമല്ല ബാക്കി എല്ലാ ഐറ്റംസിലേക്കും നിങ്ങൾ ഇത് കണക്ട് ചെയ്യണം. മേ ബി വി ക്യാൻ കോൾ ഇറ്റ് ഷൂസ്, കാറ്റ് ഫുഡ്, എന്ത് വേണമെങ്കിലും. ഇപ്പൊ ഞാൻ ഇതൊന്ന് വായിക്കാം. ഇൻ ജനറൽ എവറി ഫുഡ് ഇസ് കൺസിഡേർഡ് ലോഫുൾ ഇൻ ഇസ്ലാം unless it is specifically prohibited by the Quran or the Hadith. ഇനി എന്തൊക്കെയാണ് മുസ്ലിംസ്, ഇനി ഞാൻ വായിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫ്രീ ഫ്രം എനി കോമ്പണന്റ് ദാറ്റ് മുസ്ലിംസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം കൺസ്യൂമിങ് അക്കോർഡിംഗ് ടു ഇസ്ലാമിക് ലോ. ഇനി ഫ്രീ ഫ്രം എനി കോമ്പണന്റ്, ഈ കോമ്പണന്റ് എന്തൊക്കെ വരാം, ആരൊക്കെ വരാം, അതൊരു പ്രോബ്ലമാണ്. അതായത് ഇത് എന്തിനൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, പ്രോസസിങ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ സ്റ്റോർ ചെയ്യുന്ന യൂട്ടൻസ് ഫുഡ് ആണെങ്കിൽ യൂട്ടൻസിൽസ് അല്ലെങ്കിൽ സാധനങ്ങളാണെങ്കിൽ എന്തെങ്കിലും കൊമോഡിറ്റീസ് ആണെങ്കിൽ അതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, എക്യുപ്മെന്റ്സ് മെഷീനറി ഇതെല്ലാം എന്തിൽ നിന്നായിരിക്കണം ഫ്രീ ആയിരിക്കുന്ന, കണ്ടാമിനേഷൻ അല്ലെങ്കിൽ എനി കോമ്പണന്റ് ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും കോമ്പണന്റ് ഇതിന് ഇതുമായിട്ട് കോണ്ടാക്ട് വരാതെ സൂക്ഷിക്കണം. അതായത് നജസ് എന്ന് പറഞ്ഞ സാധനം, അതും കൂടി ഒന്ന് വായിച്ചേക്കാം. ഫ്രീ ഫ്രം കണ്ടാമിനേഷൻ വിത്ത് വൈൽ പ്രിപ്പയർഡ് ഓർ മ്യൂട്ടായിപ്പോയി, സൗണ്ട് കേൾക്കുന്നില്ല. വിക്കി കേക്കാവോ? ഇല്ല കേൾക്കുന്നില്ല. റോസ് കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം. അതായത് ഇസ്ലാമിക് ലോ അനുസരിച്ച് എനി കോമ്പണന്റ് വിച്ച് ഇസ് കൺസിഡേർഡ് നജസ് അല്ലെങ്കിൽ ഫിൽത്തി അശുദ്ധം, ഈ ഫുഡ് ഐറ്റംസോ ഈ സാധനങ്ങളുമായിട്ട് മാനുഫാക്ചറിങ് സ്റ്റോറിങ് അങ്ങനെയുള്ള പ്രോസസ്സിങ് അങ്ങനെയുള്ള സ്റ്റെപ്സിൽ വരാൻ പാടില്ല, കോണ്ടാക്ട് വരാൻ പറ്റില്ല നജസ് ആയിട്ട്. ഇനി ആർ എന്തൊക്കെ നജസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ആരാണ് നജസ് എന്നുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട് ഈ ജനാധിപത്യ രാജ്യത്തിൽ. തൗബ 9:28 പറയുന്നുണ്ട്. സോറി സൗണ്ട് മിസ്സിംഗ് ആയ സോറി എനിക്ക് ബാക്ക് ചാനൽ മെസ്സേജ് കിട്ടി, സോറി. തൗബ 9:28 പറയുന്നുണ്ട് സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ നജിസ് അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന അശുദ്ധർ തന്നെയാകുന്നു. ഇതാണ് പ്രോബ്ലം ഈ ജനാധിപത്യ രാജ്യത്ത്. അതുകൊണ്ട് ഹലാൽ അനുവദിക്കാൻ പറ്റത്തില്ല, അതൊരു അയിത്തമാണ്, അതുകൊണ്ടാണ് ആൾക്കാർ ശക്തമായിട്ട് എതിർക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓർഡറിലെ വരാൻ പറ്റുള്ളേ, ഡാനിയൽ പറഞ്ഞോളൂ. ഞാന് ടോപ്പിക് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ തോണിക്കാരുടെ റൂമിൽ പോയായിരുന്നു ആ ദിവസം. അവർക്ക് ഈ ഇസ്ലാമോഫോബിയ എന്താന്ന് പോലും അറിയത്തില്ല. അവിടെ അവര് പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചോളാം, പക്ഷെ നിങ്ങൾ വേറെ ആരും വിമർശിക്കേണ്ടാന്ന്. അത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാല് ഇല്ലാത്ത കാര്യം, ഇല്ലാത്ത പേടി എന്നാണ്. അപ്പോൾ ഈ അതിനകത്ത് വിമർശിക്കുന്ന ആള് പറയുവാണ്, അതായത് പുള്ളിയുടെ പേര് പുള്ളി എക്സ് മുസ്ലിമാണ്, എക്സ് മുസ്ലിം മുഹമ്മദ്. നിങ്ങള് ചാനൽ 13.8 എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു കാണും. അതിനകത്ത് പുള്ളി ഇസ്ലാമിനെ കുറിച്ചുള്ള ഡേഞ്ചേഴ്സ് പറയും, അങ്ങനെ പല നെഗറ്റീവായ കാര്യങ്ങള് ഇതൊക്കെ ഉണ്ടായാൽ
ലോകത്തിന് ഡേഞ്ചറാന്ന് പറയുന്ന ആള് അവിടെ പോയിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്തോ എന്ന് പോലും അറിയാതെ നിങ്ങൾ സൗണ്ട് സ്റ്റക്ക് ആണോ? സൗണ്ട് പോയിട്ടോ ജീവോ? അതായത് എന്താ പറയുന്നത്, അവരാണ് മതത്തെ വിമർശിക്കേണ്ടത്, ബാക്കിയുള്ളവർ വിമർശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവര് അതിന്റെ ഒരു ഇവർക്കൊരു കവർ പിന്നെയും സൗണ്ട് പോയി. നമുക്ക് ഒന്ന് കുറച്ച് വരാൻ തോന്നുന്നു. ടിസണിലേക്ക് പോവാം തൽക്കാലം. താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. ടിസൺ ബ്രദർ സംസാരിച്ചോ? അല്ല, ഞാൻ കൺക്ലൂഡ് ചെയ്താണ്. അപ്പോള് നമ്മളാരും ഈ ഹലാൽ റെസ്റ്റോറന്റിൽ പോയിട്ട് അവരുടെ അവരുടെ റെസ്റ്റോറന്റ് പോയി കല്ലെടുത്ത് എറിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മള് ആശയപരമായിട്ട് ഡേറ്റ ഖുറാൻ ഹദീസ് ഒക്കെ വെച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ ഇവർക്ക് എന്തിനാ അസഹിഷ്ണുത എന്തോന്ന് നമുക്കറിയത്തില്ല. ആരായാലും ഏത് ഭാഗമായാലും ചെയ്യും. നമുക്ക് ഉള്ളത് അവരുടെ ഓക്കെ. വീണ്ടും പോയി ടിസൺ ബ്രദർ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഓക്കെ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വേറെ കട്ടായി പോയി. ഓക്കെ, കേക്കാമോ? യെസ്, കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഇവിടെ തുപ്പൽ ബിരിയാണി നട്ടൽ ഊരി വെച്ച യുക്തന്മാര്, ഈ യുക്തന്മാര് ഇസ്ലാമിക വിഷയങ്ങളിൽ വരുമ്പോൾ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സമീപിക്കുമ്പോൾ ഒരു വളരെ കുറ്റകരമായ ഒരു നിശബ്ദതയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട വിഭാഗമായ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകൾ എപ്പോഴെല്ലാം ഇസ്ലാം മതത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഐഡിയോളജിയും ഇസ്ലാം മതവും എയറിൽ കയറുമ്പോൾ ഇലിയാഖത്തലി, ഹാരി ഹുസൈൻ ഒക്കെ വലിയ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ശരിയല്ല, അത് ഞങ്ങൾ വിമർശിക്കും, ഈ പറയുന്ന പല രീതിയിൽ ഇസ്ലാമിനെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പം പാലാ പിതാവ് വളരെ കൃത്യമായും വളരെ ഭംഗിയായും ഒരു ഒരു ചെറിയ കൂട്ടം ജിഹാദികൾക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തെ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകൾ കേരളത്തിലെ സകല മുസ്ലിങ്ങൾക്ക് വേണ്ടിക്കും എതിരാണെന്ന് ആക്കി തീർത്തപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിന് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്താനായിട്ട് മുന്നോട്ട് വന്ന ആദ്യത്തെ ആള് ഹാരിസ് ഹുസൈൻ ആയിരുന്നു. ഹാരിസ് ഹുസൈനും പിന്നീട് ലിയാഖത്തലിയും ഒക്കെ വന്ന് പരമാവധി ബൂസ്റ്റിങ് എസ് ഡി ടി പിക്കും പോപ്പുലർ ഫ്രണ്ടും ബൂസ്റ്റിങ് നടത്തുന്നതാണ് നമ്മൾ പൊതുസമൂഹത്തിൽ കണ്ടത്. അതോടുകൂടി അവരുടെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെട്ടു പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അവരുടെ പിടിയിലേക്ക് പോവുകയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന് ദോഷം വരുന്ന ഇസ്ലാമിസ്റ്റുകളും ടെററിസ്റ്റുകളും ഒക്കെ ചെയ്യുന്ന വാർത്തകളൊക്കെ മുക്കുകയും അത്തരം വിഷയങ്ങളിൽ ഒരു ശരിയായ വിധത്തിലുള്ള ചർച്ചകൾ പോലും സംഘടിപ്പിക്കാതെ ഈ വാർത്തകളെല്ലാം പൊതുസമൂഹത്തിനുള്ളിൽ നിന്ന് മറച്ചു വെക്കുന്ന ശക്തമായ ഒരു പ്രവണത, ഏഷ്യാനെറ്റ് പോലെയും എല്ലാ മുഖ്യധാര പ്രധാന മനോരമ പോലെയുള്ള ക്രിസ്ത്യൻ പത്രങ്ങളും എല്ലാ മുഖ്യധാര പത്രങ്ങളും ഈ നിലപാടെടുക്കുമ്പോൾ, ഇന്ന് യൂട്യൂബ് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖം എന്ന് നമ്മൾ അറിയില്ലായിരുന്നു. അത് കേവലം കേരളം മാത്രമല്ല, യൂറോപ്പിൽ താമസിക്കുന്ന യൂറോപ്പിലെ പോലും പല മാധ്യമങ്ങളെയും ഇവർ ശക്തമായ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരം വാർത്തകളൊക്കെ ഒന്നെങ്കിൽ പേര് പറയില്ല, അല്ലെങ്കിൽ ഒരു ഇസ്ലാം ടെററിസ്റ്റ് ചെയ്ത ഒരു അറ്റാക്ക് ആണെങ്കിൽ പേര് പറയില്ല, അല്ലെങ്കിൽ വാർത്തകൾ മറച്ചു വെച്ച് ഒരു ചെറിയ സംഭവമായി അവതരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തുപ്പൽ ജിഹാദ്. ഇന്ന് കേരള സമൂഹം വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയാണ് തുപ്പൽ ഇവർക്ക് ഹറാമല്ല ഹലാലാണെന്നും തുപ്പൽ ഇവരുടെ ഭക്ഷണത്തിന് വർക്കത്തുണ്ടാകുന്ന ഒരു മതാചാരത്തിന്റെ ഭാഗമാണെന്നും. ഈ വിഷയത്തിൽ പോലും കൃത്യമായ ഒരു ഇടപെടലോ ഒരു അഭിപ്രായമോ കേരളത്തിലെ പ്രമുഖരായ ഒരു രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവർ ധാർഷ്ട്യത്തോടുകൂടി ക്ലബ് ഹൗസിലും ഒക്കെ ഇരുന്ന് അല്ലെ മറ്റ് സോഷ്യൽ മീഡിയയിലും മറ്റു പ്രസംഗങ്ങളിലും ഒക്കെ വളരെ ധാർഷ്ട്യത്തോടെ കേരള സമൂഹത്തിലെ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുന്നൊക്കെ. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം ശക്തമായ ആശയപ്രചരണം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയ ആണ് നമുക്ക് അവൈലബിൾ,
മീഡിയയിലൂടെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക, ഇവരുടെ ദാർഷ്യം പരമാവധി ഒഴിവാക്കുക, ഇവർ ഹോട്ടൽ നടത്തി തുപ്പി കഴിക്കുകയോ തുപ്പലില്ലാതെ കഴിക്കുകയോ ഇവരുടെ ഇഷ്ടം പോലെ കഴിക്കട്ടെ, പക്ഷെ നമ്മൾക്ക് ഇവരെ സംശയമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്, പക്ഷെ വളരെ വ്യക്തമായ ഒരു ഡിവിഷൻ, മുസ്ലിം ഹോട്ടൽ മുസ്ലിങ്ങൾ കയറുന്നു എന്നൊരു സാഹചര്യത്തിലേക്കും, മറ്റു ഹോട്ടലുകളിൽ മുസ്ലിം ഹോട്ടലുകളിൽ അല്ലാത്ത ഹോട്ടലുകളിൽ മറ്റാളുകൾ തെരഞ്ഞു പിടിച്ചു പോയി കയറുകയും ചെയ്യുന്ന ഒരു വർഗീയ വിഭജനം കേരളത്തിലെ ഹോട്ടലുകൾ മാത്രമല്ല എല്ലാ മേഖലയിലും പയ്യെ പയ്യെ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് അനിവാര്യമായ ഒരു ഡിഫൻസിന്റെ ഭാഗമാണെന്ന് നമ്മൾ ദുഃഖത്തോടെ പറയേണ്ടി വരും. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ ഐഡിയോളജി മാറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഓരോ ദിവസം കഴിയുമോറും അവരെ വളരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരു മാർഗം ഇല്ല എന്നതാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. താങ്ക് യു. കേൾക്കാമായിരുന്നോ ഞാൻ പറഞ്ഞത്? കേട്ടിരുന്നു, കേട്ടിരുന്നു. അടുത്ത ആരാണ്? യുക്തന്മാര് അതായത് എക്സ് മുസ്ലിംസ് പലപ്പോഴും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് എടുക്കുന്നത്, നിലപാട് തന്നെ എടുക്കുന്നത്. അത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇവര് ഈ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പം ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ക്രിസംഗികളെന്നും സംഘികളെന്നും വിളിക്കുന്ന ആൾക്കാരാണല്ലോ പ്രത്യേകിച്ചും ഈ ഇപ്പം മുസ്ലിം ഈ തുപ്പൽ ബിരിയാണി എന്നുള്ള വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം ആര് പറഞ്ഞാലും അവരെ ക്രിസംഗിയാക്കും, അല്ലെന്നുണ്ടെങ്കിൽ സംഘിയാക്കും. അങ്ങനെ ക്രിസംഗിയും സംഘികളുമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരം എനിക്ക് തോന്നുന്നു ഇവർ ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക ഇവർക്കുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ കാണാനാണ് അത് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഈ ലിയാഖത്ത് ആയാലും ആരിഫ് ഹുസൈൻ ആയാലും ഇവരൊക്കെ എനിക്ക് തോന്നുന്ന ഈ തുപ്പി കൊടുക്കുന്ന ഒരു അങ്ങനെ ഒരു പതിവ് ഉണ്ടാവില്ല. ഇവിടെ തന്നെ പലരും പറഞ്ഞു അങ്ങനെ തുപ്പലൊന്നും ഉണ്ടാവത്തില്ല. അതായത് ചിലപ്പോൾ അവരുടെ മതപരമായ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും ഈ ബോതലും തുപ്പലും മന്ത്രിച്ചൂതലും ഒക്കെ ഉള്ളത്. അല്ലാത്ത ഹോട്ടൽ ഭക്ഷണത്തിൽ തുപ്പൽ കാണില്ല, അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും ആഗ്രഹം. പക്ഷെ നമുക്കിതിന് തെളിവില്ലല്ലോ. നമ്മുടെ മനസ്സിലൊരു ആശങ്കയുണ്ടായി, നമ്മുടെ മനസ്സിൽ ഈ ആശങ്ക ഉണ്ടായി. ഈ തുപ്പലിന്റെ വീഡിയോകളൊക്കെ പലതും കണ്ടു, ഹോട്ടലുകളിൽ തന്നെ തുപ്പുന്ന വീഡിയോ ഒക്കെ കണ്ടതോടെ നമ്മുടെ മനസ്സിൽ വലിയൊരു ആശങ്ക ഉണ്ടായി. ഇവിടുത്തെ സാധാരണക്കാർ, അത് മുസ്ലിങ്ങൾക്ക് പോലും ഒരു ആശങ്ക ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ശരിക്കും ഇങ്ങനെ തുപ്പുന്നുണ്ടോ എന്ന് അവർക്ക് പോലും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെതിരെ ആയിരിക്കും അവര് പിന്നെ അവരുടെ ക്രെഡിബിലിറ്റിയും കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയിലായിരിക്കാം അവര് മറിച്ച് ഒരു അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഇവിടുത്തെ ഏറെ വലിയ പ്രശ്നം ഈ പ്രചാരണം തുടങ്ങി വെച്ചത് ഈ സംഘികളോ ക്രിസംഘികളോ ഒന്നും അല്ലല്ലോ. ഈ ഹലാൽ ബോർഡുകൾ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും പാടില്ലാത്തൊരു സംഗതിയാണ്. ഇവര് പലപ്പോഴും പറയുന്നുണ്ട് അതും മതപരമായ ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഒരു 10 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ 5 കൊല്ലം ഇല്ല, ഇപ്പം ഈ അടുത്ത കാലം വരെ ഇവർക്ക് ഈ അവകാശം വേണ്ടായിരുന്നു. ഇവർ പുറത്തുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇവരെങ്ങനായിരുന്നു ഹലാൽ കഴിക്കുന്നത്? സാധാരണ ഹോട്ടലുകളിൽ ഹലാൽ ഫുഡ് ഇല്ലായിരുന്നല്ലോ. പണ്ടൊക്കെ കണ്ടിട്ടുള്ള ചില ചിക്കൻ സെന്ററുകളിലൊക്കെ ഹലാൽ ചിക്കൻ, അത് വളരെ വിരളമായിട്ടുള്ള കുറച്ച് ചിക്കൻ സെന്ററുകളിലൊക്കെ ഹലാൽ ചിക്കൻ ഇവിടെ ലഭ്യമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും നമ്മൾ കാര്യമാക്കിയിട്ടില്ല. എന്നാൽ ഇന്ന് ഇത് വ്യാപകമായിട്ട് കാണാൻ തുടങ്ങിയത്, അതായത് കൃത്യമായിട്ട് അതിനെ ആൾക്കാരെ ഒരു സെപ്പറേറ്റ് ചെയ്യുമല്ലേ. അതിനകത്ത് ഒരുപാട് എത്രയോ ആൾക്കാർ അതിനകത്ത് ജോലി ചെയ്യുന്നു. ഈ ഹലാൽ ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണ മേഖലയിൽ എത്രയോ ആൾക്കാർ ജോലി ചെയ്യുന്നു. അന്നേരം അതിനകത്ത് ഈ ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നു കൊണ്ടുവരുമ്പോൾ അതിനകത്ത് മുസ്ലിം മാത്രമേ അറക്കാൻ പാടുള്ളൂ, മുസ്ലിം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങൾ വരുമ്പോൾ കൃത്യമായി അതിനകത്തൊരു പാർഷ്യാലിറ്റി കൊണ്ടുവരുമല്ലേ. എത്രയോ ആൾക്കാരുടെ തൊഴിൽ പോവും, അല്ലെങ്കിൽ എത്രയോ പേർക്കൊരു സംവരണം മാതിരി അതിനകത്ത് ജോലിയിലേക്ക് കിട്ടും. അതിന് അതൊക്കെ ശരിയാണോ? അതൊക്കെ ഇവർ പറയുന്ന അവകാശമാണെന്ന് പറയുന്നതിനോട് അംഗീകരിക്കാൻ ഒക്കത്തില്ല. അന്നേരം അതേപോലെ ഈ മുസ്ലിം സമൂഹം ആശങ്കപ്പെടുന്നത് അവർക്ക് അവരെ മാറ്റി നിർത്തുന്നു, അവരെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന് അവർ പറയുന്ന പോലെ തന്നെ ഇതിന് മറുവശമുണ്ട്. അവരാണ് ഇത് തുടങ്ങി വെച്ചത്. നമ്മുടെ നാട്ടിൽ ഇപ്പം സെക്കുലർ ഭക്ഷണം ഉണ്ടോ എന്ന് തിരക്കി നടക്കേണ്ട ഒരു ഗതികേട് നമ്മളൊന്ന് ആലോചിച്ചു. ഗതികേടാണ്. നമ്മുടെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഇവിടെ ഹലാൽ ബോർഡുകൾ മാത്രമേ ഉള്ളൂ, നമുക്ക് അല്ലാത്ത ഒരു ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാവുന്നു. അന്നേരം അങ്ങനെയുള്ള അവസ്ഥ വരുത്തി വെച്ചത് അവർ തന്നെയാണ്.
നമ്മൾ പറയുന്നത് ഇവിടെ ഓംനമശിവായ പറഞ്ഞ ഭക്ഷണമോ അല്ലെങ്കിൽ പിന്നെ കർത്താവ് യേശുമോശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷണമോ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ സെക്കുലർ ആയിട്ട് നമുക്ക് ഭക്ഷണത്തിന്റെ സെക്കുലർ അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഭക്ഷണമാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് മതങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും കലർത്തേണ്ട ആവശ്യമില്ല. ഒരു ഹലാല അങ്ങനെയുള്ള ഒരു സാധനവും ഇവിടെ വേണ്ട, ഒരു മതത്തിന്റെ ഒന്നും വേണ്ട. ഭക്ഷണം എല്ലാ മനുഷ്യനും കഴിക്കാൻ പറ്റുന്ന, സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് നമുക്ക് വേണ്ടത്. അതില് അതാണ് നമ്മൾ കണ്ടത്. അത് ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ട്, ഞങ്ങളാണ് എല്ലാം ശരി, അന്തിമമായ ശരി, ആത്യന്തികമായി ഞങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള ആ ചിന്ത മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ മതം നിന്റെ മതം അങ്ങനെ തന്നെ വിചാരിക്കണം. പക്ഷെ ഇവരത് ആത്മാർത്ഥമായിട്ടല്ല, ഇവര് ഈ മണ്ണിപ്പൊടിയിടാൻ എന്തോ കണ്ണിപ്പൊടി വിടാൻ വേണ്ടി ഇങ്ങനെ വന്ന് പറയുന്നതാണത്. എന്നാലും എനിക്കതാണ് പറയാനുള്ളത്, മുസ്ലിം സമൂഹം അത് മനസ്സിലാക്കി ഈ ഹലാൽ എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ കഴിച്ചോട്ടെ. നിങ്ങൾ പുറത്തു വന്നിട്ട് ഹലാൽ കഴിക്കാനോ ഹലാൽ ഹോട്ടലുകളിൽ തിരഞ്ഞു നടക്കാനോ ഈ കഴിക്കാൻ ആളുണ്ടായിട്ടാണല്ലോ അവർ ബോർഡ് വെക്കുന്നത്. അതിനകത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം വെച്ചെന്നിരിക്കും. ഞാൻ നാളെ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ തുടങ്ങിയാൽ ഞാനും ചിലപ്പോൾ വെച്ചെന്ന് വരും. അന്നേരം അങ്ങനെയുള്ള ഇതിൽ നിന്നും ഗവൺമെന്റ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണം. ഹലാൽ ബോർഡോ അങ്ങനെ മറ്റോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള നോൺ ഹലാൽ ബോർഡും വേണ്ട, ഹലാൽ ബോർഡും വേണ്ട, അങ്ങനെ ഒരു തരത്തിലുള്ള ബോർഡും വേണ്ട എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് തന്നെ എന്തെങ്കിലും തീരുമാനിക്കണം. അതുപോലെ ഈ സമൂഹം, പൊതുസമൂഹം, മുസ്ലിം സമൂഹം, എല്ലാവരുടെ സമൂഹത്തിനെ തീരുമാനിച്ച് മുന്നോട്ട് പോകണം. ഇവിടുത്തെ സെക്യുലർ സ്പേസ് ഇല്ലാതാക്കരുത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. രഞ്ജിത്ത് സംസാരിച്ചു. നമസ്കാരം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു 99% മുസ്ലിം ഹോട്ടലുകളിലും ഇങ്ങനെ തുപ്പൊന്നൊന്നുമില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്യൂ പുറത്തു വന്നപ്പോൾ ഇവര് പല ആൾക്കാർ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നത് എന്തിനാണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമുക്കൊക്കെ ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ആണ്, അവരുടെ വീട്ടിലൊക്കെ പോയി ഫുഡ് കഴിക്കാറുണ്ട്. ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തു ഒരുപാട് വർഷം, ഇപ്പൊ ഞാൻ യുക്കലാന്നേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ ഹോട്ടലും തുപ്പിയാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതിനെ ന്യായീകരിക്കാൻ വരുമ്പോഴാണ്, കാരണം ഇവരുടെ വ്യക്തമായ ഇവിടെ ഹദീസുകളിൽ എല്ലാം പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ അങ്ങനെ അന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു, മോഹമ്മദിനോയ്ക്ക് അങ്ങനെ പവർ ഉണ്ടായിരുന്നത് കൊണ്ട് ആള് ചെയ്തു, നമുക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ പുരോഹിതന്മാർ പോലും മുമ്പോട്ട് വരാതെ ഇവരുടെ ഒരാളെ ചെയ്ത തെറ്റിനെ ഇവർ ന്യായീകരിച്ച് വരുമ്പോൾ ഈ പ്രശ്നം വരുന്നത്. ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വിശ്വാസിയായ ഒരാളെ വിശ്വസിക്കാൻ ഇങ്ങനെ തുപ്പുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടല്ല, എന്തെങ്കിലും അവരുടെ മന്ത്രം ജീവിച്ചുകൊണ്ട് ചെയ്യുന്നത് ഹലാലാണെന്ന് പറഞ്ഞാണ് ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന 10 പേരിനകത്ത് ഒരുത്തിന് ഇങ്ങനെ വിചാരിച്ചാൽ മതി അവൻ തുപ്പുന്ന ആരാളും കാണുന്നില്ലായിരിക്കും. അപ്പോൾ അവിടെ ആ ഹോട്ടലിന് ആ ഹോട്ടൽ മുസ്ലിം കണ്ണിയ ഒരു ഹോട്ടലാണെങ്കിൽ അവിടുത്തെ ആ ഹോട്ടലിൽ ഈ ഒരു പ്രശ്നം വരുമ്പോൾ അവര് ഫുള്ള് അതിനകത്ത് പ്രതികളായി തീരുകയാണ്. അതിനപ്പോ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഉപരിയായിട്ട് മതത്തിനുള്ളിൽ നിന്ന് തന്നെ ഇവർ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇവരവരെ ബോധവൽക്കരിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആര് ചെയ്താലും പാടില്ല. ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ മാതാപിതാക്കളെ പ്രായം കഴിഞ്ഞ് ഊതി തന്നെ നമുക്ക് തന്നെ കഴിക്കാൻ പറ്റും. അതുള്ള കാര്യം എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്, ഒരാൾ ഊതി കഴിഞ്ഞാൽ തന്നെ തുപ്പിൽ തെറിക്കല്ല. അതുകൊണ്ടാണ് ഹോട്ടലിലൊക്കെ പലയാളും തലമുടി തല മൂടി വെക്കുന്നു, പിന്നെ കുക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ മാസ്ക് ധരിച്ചൊക്കെ വലിയ ഹൈജീനിക് ഏരിയ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു തുമ്മുവോ തൊറിക്കോ എന്ത് ചെയ്യുമ്പോഴോ ഒരു അതിലോട്ടൊരു പോകല്ല് വൃത്തികെട്ട അണുക്കൾ പോകലെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തുപ്പിക്കൊടുത്ത ബിരിയാണി കൊടുക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഊതുവാന്ന് പറഞ്ഞതുകൊണ്ടൊക്കെ എന്ത് ന്യായമാണ് പറയുന്നത്? ഊതി കഴിഞ്ഞാൽ അതിലോട്ട് തന്നെ എന്തേലും ഒരു ചെറിയൊരു എന്തെങ്കിലും നമ്മുടെ ഈ ചെറിയ ചെറിയ ബാക്ടീരിയസ് അതിലോട്ട് നമ്മുടെ മുഖത്തിൽ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ ഇവര് ന്യായീകരിക്കുമ്പോൾ എനിക്ക് വളരെ സഹതാപം തോന്നുന്നത്. ഇവരുടെ മതത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് ഇവർ പറയാൻ പാടാണ്, പറഞ്ഞതിന് തെളിവുണ്ട്, അല്ലെ എതിർ തെളിവുണ്ട്, അത് ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? ഓക്കെ അങ്ങനെ അന്ന് സംഭവിച്ചു, അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അത് ഇനി പാടില്ല എന്ന് പറഞ്ഞ് ഇവരുടെ മതത്തിന്റെ ആളുകൾ മുന്നോട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ. സാധാരണക്കാരായ ഈ ചില മതം തലക്ക് പിടിച്ച സാധാരണക്കാരെ ആൾക്കാരുണ്ടല്ലോ, അവരിത് ചെയ്യാതിരിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യാതിരുന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് ആണെങ്കിലും ഓക്കെ അവിടെ പോയി കഴിക്കാമെന്നു, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ഇപ്പൊ ഗൾഫിലുള്ള ആൾക്കാർക്ക് ഹലാലാതെ ഫുഡേ കിട്ടത്തില്ല, അവിടെ എല്ലാ ഹോട്ടലും ഹലാലാണ്. അവിടെയുള്ള പ്രവാസികളെ ആൾക്കാർ എന്ത് ചെയ്യും? വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ നമ്മളെ ഒരു നിങ്ങളുടെ വീടുകളിൽ ഒന്ന് കഴിക്കുന്നു, കഴിക്കാൻ വരുമ്പോൾ നമ്മളാ നിങ്ങളെ വിശ്വസിച്ചാ വരുന്നത്, ഹൈജീനിക്കായി ഫുഡ് തരുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് വരുന്നത്. അതിനാ നിങ്ങൾ തുപ്പി തരുമോ മറ്റു കാര്യം ചെയ്തു തന്നു കഴിഞ്ഞാൽ അവിടെ വളരെ മോശമാണ്. അപ്പോൾ ഇവരുടെ മതത്തിന്റെ ആൾക്കാർ തന്നെ മുന്നോട്ട് വന്ന് ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. കുഴപ്പമില്ല സാർ, സാറിന് ഒന്ന് ഫ്രീ ആവണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾ വേണമെങ്കിൽ എടുക്കാം സാറിന് താല്പര്യമുണ്ടെങ്കിൽ. കുറച്ച് ചോദ്യങ്ങൾ മാത്രമല്ല എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഏകദേശം ഞാൻ പറയുന്നതിലും ഭംഗിയായിട്ട് ഒരുപാട് പേര് ഉത്തരങ്ങൾ പറഞ്ഞും കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഏതായാലും ഞാനൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. ഗ്രൂപ്പ് ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കയറാം. ഒരു സംശയം ചോദിക്കുന്ന സാറേ, നമ്മുടെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ 44 ആർട്ടിക്കിളില് ഈ നമുക്ക് ഇപ്പോഴുമുള്ള 7 വ്യക്തി സിവിൽ കോഡല്ലേ, 7 വ്യക്തി ഹിന്ദു വ്യക്തി നിയമം, ഹിന്ദു പേഴ്സണൽ ലോ, പിന്നെ കസ്റ്റമറി ലോ ഓഫ് ഹിന്ദുസ് ആൻഡ് ബുദ്ധിസ്റ്റ് ജെയിൻസ് ആൻഡ് സിക്സ്, പിന്നെ പിന്നെ സാറേ ട്രൈബൽ ലോ ഓഫ് ഹിന്ദുസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, ക്രിസ്ത്യൻ പേഴ്സണൽ ലോ ഉണ്ട്, പാഴ്സി പേഴ്സണൽ ലോ ഉണ്ട്, പിന്നെ ജൂയിഷ് പേഴ്സണൽ ലോ ഉണ്ട്, അതുപോലെ തന്നെയാണ് മുസ്ലിം പേഴ്സണൽ ലോ. സാറേ ഈ മുസ്ലിം പേഴ്സണൽ ലോയ്ക്ക് എപ്പോഴെങ്കിലും അമെൻമെന്റ് വന്നിട്ടുണ്ടോ? പാർലമെന്റിൽ വന്നിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, ഒന്നും വന്നിട്ടില്ല. അതില് വന്നത് ഈ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ട്രിപ്പിൾ തലാഖ് നിയമവിരുദ്ധമാക്കി അത് ക്രിമിനലൈസ് ചെയ്തു, അതിന് ശിക്ഷയുണ്ട്. അതായത് തലാഖ് 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 എന്ന് 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അത് തലാഖാവില്ല, അത് കുറ്റകരമാണ്. പക്ഷെ പഴയ തലാഖ് ഉണ്ടല്ലോ, ഒരു ഗ്യാപ്പിട്ട് 3 തലാഖ്, ആദ്യത്തെ തലാഖ് ചൊല്ലുക, പിന്നെ 1 മാസം കഴിഞ്ഞ് അടുത്ത തലാഖ് ചൊല്ലുക, അതിനിടയ്ക്ക് സംസാരിക്കുക, പിന്നെ 3-ാമത്തെ തലാഖ് ചൊല്ലി, അങ്ങനെ വിവാഹമോചനം നേടാം. അതിപ്പോഴും ലീഗലാണ്. ട്രിപ്പിൾ തലാഖ്, ഒറ്റയടിക്ക് 3 തലാഖ് പറ്റില്ല എന്നുള്ള ആ ഒരു ഒരു ഇത് ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. മുഹമ്മദ് ലോയിൽ വേറെ യാതൊരു ചേഞ്ച് വന്നിട്ടില്ല, യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ ഒക്കെ കുറേയേറെ നിയമങ്ങളിൽ ഈ ഭേദഗതി വന്നപ്പോഴും ഒരു പക്ഷേ ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യമോ പാർലമെന്റോ കൊടുത്ത ഒരു കൺസിഡറേഷൻ ആയിരുന്നോ അതോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കൺസിഡറേഷൻ ആയിരുന്നു അത്. എന്നുവെച്ചാൽ അംബേദ്കർ ആണ് ഈ ഹിന്ദു കോഡ് ബില്ല് എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളുടെ എല്ലാ ഈ വ്യക്തി നിയമങ്ങൾ, അതിനകത്ത് ആചാരമോ ക്ഷേത്രമോ ഒന്നും അല്ല കേട്ടോ, വിവാഹം, വിവാഹമോചനം, പിന്നെ പിന്തുടർച്ചാവകാശം, പിന്നെ ജീവനാംശം, ദത്തെടുക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഈ നിയമത്തിൽ പെടുന്നത്. ബാക്കി ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും ഒരു ഒരു നിയമം കൊണ്ടൊന്നും ആരും തടഞ്ഞിട്ടൊന്നുമില്ല. ആ അമ്പലത്തിൽ പോവുകയോ പോവാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അതിലൊന്നും ആരും ഇടപെട്ടിട്ടില്ല. ഇത്തരം മനുഷ്യബന്ധങ്ങളെ, അതായത് കുടുംബ നിയമം എന്ന് പറയുമല്ലോ, ഫാമിലി ലോ, ആ ഫാമിലി ലോ ഹിന്ദുക്കൾക്ക് പല രീതിയിലായിരുന്നു. ചിലർ മരുമക്കത്തായും ചിലർ മക്കത്തായും ചിലർ വേറെ എന്തോ ചിലർ വേറെ ഗുന്യാസം, ഇങ്ങനെയൊക്കെ അതെല്ലാം കൂടെ ഏകീകരിച്ചൊരു ബില്ല് കൊണ്ടുവന്നു. അന്ന് ജവഹർലാൽ നെഹ്റു വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ദാറ്റ്. കാരണം മെജോറിറ്റി കമ്മ്യൂണിറ്റിയെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാധനം പാസ്സാക്കി കഴിഞ്ഞാൽ അത് പിന്നെ അത് വലിയ ആരോപണമൊക്കെ വരും. പക്ഷെ അംബേദ്കർ വാസ് അഡാമന്റ്. അംബേദ്കർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് ഇതുമാണ്. അംബേദ്കർ പറഞ്ഞു, ഞാൻ വെൽ ഇന്റൻഷൻഡ് ആയിട്ട് കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുമാതിരി വർഗീയത പറയുന്നു, അതും ജവഹർലാൽ നെഹ്റു ഒരു കമ്മ്യൂണിറ്റിയെ ഭയക്കുന്നു. അപ്പോഴും ഈ ചോദ്യം ഉണ്ടായി, മറ്റു കമ്മ്യൂണിറ്റികളെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പൊ അന്ന് പാർലമെന്റിൽ വന്ന സമാധാനം, മറ്റ് 2 കമ്മ്യൂണിറ്റികൾ, മെയിൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ആണ്, അവര് പൊതുവെ വളരെ കൺസർവേറ്റീവ് ആണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് തൽക്കാലം അവരെ വിടുക. കുറച്ച് അമിക്കബിൾ ആയിട്ടുള്ളത് ഹിന്ദു സൊസൈറ്റിയാണ്, അവരേകദേശം 85% ഉണ്ട്. ഇപ്പൊ 85%ന്റെ ഫാമിലിയിലോ ഏകീകരിച്ചാൽ 85% ഓഫ് ദ സൊസൈറ്റി കൺസോളിഡേറ്റഡ് ആയി, ബാക്കി 15% കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അവരുമായിട്ട് ഇടപെടാൻ, അവരെ നമുക്ക് 2-ാമത് പരിഗണിക്കാം. ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. നമ്മൾ റോഡ് നന്നാക്കുമ്പോൾ ഒരു 85% റോഡ് നല്ലതാണെങ്കിൽ ബൈ ആൻഡ് ലാർജ് നമ്മൾ ഹാപ്പി ആവും. ഒരു 15% അവിടെ ഇവിടെ ഒക്കെ കുഴിയും കുണ്ടും മുഴുവൻ എന്നാലും നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല പാകട്ടോ, ബൈ ആൻഡ് ലാർജ് നല്ല റോഡാണ്, 1-2 കുഴി അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു ഒരു കൺസെപ്റ്റിൽ ഇതൊന്നും മോശം കാര്യമായിട്ട് ഞാൻ പറയുകയല്ല, ഇതൊക്കെ നല്ല കാര്യം, ഇങ്ങനെയൊക്കെ റിഫോംസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു, അംബേദ്കർ പുറത്തുപോയി, ആരും പിന്നെ ഇതിൽ തൊട്ടില്ല, അതങ്ങനെ അങ്ങ് പോയി. 1986 ഒരു സുപ്രീം കോടതിയുടെ വിധി, അതാണ് നമ്മളുടെ ഈ അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയ് കേസ് എന്ന് ആണ് ഇതിന്റെ പേര് അറിയപ്പെടുന്നത്. അങ്ങനെയാണ്, അവരാണ് ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ചലഞ്ച് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്കും അവകാശം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതി അത് കൊടുത്തു. ക്രൈസ്തവ സമുദായത്തിൽ ഒരുപാട് കോലാഹലങ്ങളൊക്കെ ഉണ്ടായി അത് ചൊല്ലി. പക്ഷെ ഈ പറഞ്ഞ പോലെ വിധി നിഷേധിക്കാനൊന്നും അവർ പോയില്ല, അവർ പതുക്കെ സൊസൈറ്റി അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അവരുടെ വിവാഹ നിയമത്തിൽ ചേഞ്ച് വന്നു, അതും അവർ അക്സെപ്റ്റ് ചെയ്തു. ബൈ ആൻഡ് ലാർജ് ഹിന്ദു ക്രിസ്ത്യൻ സൊസൈറ്റീസ്, സിഖ് ആൻഡ് ജെയിൻ സൊസൈറ്റീസ് ഇവരെല്ലാം ഇതിന്റെ കീഴിൽ വന്നു.
വാസ്തവത്തിൽ ഹിന്ദു നിയമങ്ങൾ വന്നപ്പോഴുണ്ടല്ല, അത് 1955-56 പാസ്സായത്. അതിനകത്ത് ഹിന്ദുവിന്റെ നിർവചനം കൊടുത്തിരിക്കുന്നത് രസകരമാണ്. ആരാണ് ഹിന്ദു എന്ന് നിയമത്തിൽ നിർവചനം കൊടുക്കണമല്ലോ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് എനി ഇന്ത്യൻ സിറ്റിസൺ ഹു ഈസ് നോട്ട് എ മുസ്ലിം, നോട്ട് എ ക്രിസ്ത്യൻ, നോട്ട് എ പാഴ്സി ഈസ് എ ഹിന്ദു. ഇതാണ്. അപ്പൊ പാഴ്സിയോ മുസ്ലിമോ ക്രിസ്ത്യനോ അല്ലാത്ത എല്ലാവരും തന്നെ ഹിന്ദുക്കളാണ്. അപ്പൊ ഹിന്ദു മാരേജസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കമ്മ്യൂണിറ്റിക്ക് ഒഴിച്ച് ബാക്കി ആരൊക്കെ ഭാരതത്തിലുണ്ടോ അവരെയൊക്കെ ഹിന്ദുവായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം താൻ. കൾച്ചറലി നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പോലും ഹിന്ദുക്കളാണ്. ഇവിടുത്തെ ഹിന്ദുക്കളാണല്ലോ വേറൊരു ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ബേസിക്കലി അവരുടെ കൾച്ചർ ഹിന്ദു കൾച്ചറാണ്. അത് മാറ്റാനുള്ള ശ്രമങ്ങൾ അത് ഇതൊക്കെ പലതും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി ദേ ബിലോങ് ടു ദിസ് കൾച്ചർ. അപ്പോ ആ രീതിയിലാണ് ഈ സംഗതികൾ മാറിയത്. ഒട്ടും മാറാതെ നിന്നത് ഇസ്ലാമാണ്. അപ്പൊ അന്ന് ഈ ആർ എസ് എസിന്റെ നേതാവ് ഗുരുജി ഗോൾവൾക്കറോട് ചോദിച്ചു, ഇങ്ങനെ ഇസ്ലാം ഇങ്ങനെ യൂണിഫോം സിവിൽ കോഡിന് വഴങ്ങുന്നില്ല, വാസ്തവത്തിൽ യൂണിഫോം ഫാമിലിയിലോ അതിന് വഴങ്ങുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല അവരുടെ ഇടയ്ക്കുന്ന അഭിപ്രായം വരട്ടെ, ഒരു സൊസൈറ്റിക്ക് റിഫോം ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കണം, അത് ബുൾഡോസ് ചെയ്ത് ഇങ്ങനെ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പോഴും രേഖകളുണ്ട്. അതിന് ചോദ്യം ചോദിച്ചു, അദ്ദേഹം ഉത്തരം പറഞ്ഞു. അത് പറഞ്ഞത് 71-ലോ 72-ലോ മറ്റാണ്. പിന്നെയും വർഷങ്ങൾ നിന്ന് കടന്നുപോയി, ഇസ്ലാം റിഫോം ചെയ്യാൻ തയ്യാറല്ല. അപ്പോഴാണ് മറ്റുള്ളവര് ഈ യൂണിഫോം ഫാമിലി ലോ, അതിനെ യൂണിഫോം സിവിൽ കോഡ് എന്ന ആൾക്കാർ വിളിക്കുന്നു, ഈ യൂണിഫോം ഫാമിലി ലോ നാട്ടിൽ കൊണ്ടുവരണം, ഞങ്ങൾക്ക് മാത്രം പോരല്ലോ നിയമം, അവർക്കും വേണ്ടേ, എന്തുകൊണ്ട് അവരെ ഒരു നിയമത്തിന് ഈക്വൽ നിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്നില്ല, ഈ ഒരു ചോദ്യം വന്നത്. ആ ചോദ്യം സ്വാഭാവികമായിട്ടും വർഗീയ ചോദ്യമാണ് എന്നുള്ള ആരോപണം വരുന്നതും അങ്ങനെയാണ്. ഏതായാലും ഇസ്ലാം ഇപ്പോഴും റിഫോമിന് വഴങ്ങാൻ തയ്യാറല്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ചോദിച്ചാൽ അവസാനം ചെയ്യാൻ ചോദിച്ച ഉദ്ദേശിച്ച ചോദ്യം എന്തായിരുന്നു? ഞാനാണെങ്കിൽ വലിച്ചു വാരി സംസാരിക്കുന്നവന് ഇല്ല സാർ, ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, ഞാനിത് ഇൻട്രക്ഷൻ സാറോട് ചോദിച്ചു, ഒറ്റക്കാരോട് ചോദിച്ചാൽ അവസാനം ചോദിച്ചാൽ, നമ്മൾ 78 അമെന്റ്മെന്റ് അന്നൊന്നും കൊണ്ടുവന്നു, അതിനകത്ത് നിയമവാഴ്ച, നീതിനായ അവലോകനം, നീതിനായ സ്വതന്ത്ര സ്വതന്ത്ര നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പുണ്ട്, നിയമത്തിന് മുമ്പിലെ ലഭ്യത, അവസാനം നമ്മൾ പറയുന്നത് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലനമാണ്. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലനം. അപ്പൊ ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്. സാറ് അമ്പലത്തിൽ അല്ലെങ്കിൽ സാറ് പള്ളിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതാണ് ദൈവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് സാറിന്റെ മൗലിക അവകാശമാണ്. ഇപ്പുറത്ത് അത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതെന്റെ മൗലികാവകാശമല്ല, ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത്, അതെങ്ങനെയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഡിഫൈൻ ചെയ്യുന്നത്? അല്ല, ഇതൊന്നും മൗലികാവകാശമല്ല കേട്ടോ. മൗലികാവകാശത്തെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന 110 അമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അമെൻമെന്റിൽ ഒന്നും ഇങ്ങനെ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അങ്ങനെയുള്ള അമെൻമെന്റ് ഒന്നും ഇല്ല. അതൊക്കെ കോടതികളുടെ ചില കമന്റ് വന്നിട്ടുണ്ട്, ഇത് തമ്മിലൊരു ബാലൻസ് വേണം, ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമല്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും നോക്കണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സും ജഡ്ജ്മെന്റ്സിന്റെ അവിടെ ഇവിടെയൊക്കെ ചില്ലറ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും അല്ലാതെ ഭരണഘടന ആ രീതിയിൽ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. റൈറ്റ് ടു വർഷിപ്പ് എല്ലാവർക്കും ഉള്ളതാണ്, അത് Article 25 ഉള്ളതാണ്. ഒരു നിയമദൃഷ്ടിയാ പറഞ്ഞാൽ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പറയാം എന്നേ ഉള്ളൂ. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രതിപാദിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ്, ഭരണഘടനയുടെ 3rd chapter ഹെഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ അതില് ആദ്യം തന്നെ ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അതിന് താഴെയുള്ളതും ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് വ്യാഖ്യാനിക്കാറുണ്ട് എന്നേ ഉള്ളൂ. ബട്ട് റൈറ്റ് ടു വർഷിപ്പ് കോടതികളും സമ്മതിച്ചിട്ടുണ്ട്, അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷേ എവറി ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് സബ്ജെക്ട് ടു റീസണബിൾ റെസ്ട്രിക്ഷൻ ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഭരണകൂടം എന്നേ അർത്ഥമുള്ളൂ, സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിലല്ല, കേന്ദ്രമാകാം സംസ്ഥാനമാകാം. റീസണബിൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാം, ബേസ്ഡ് ഓൺ വാട്ട്? ബേസ്ഡ് ഓൺ പബ്ലിക് മൊറാലിറ്റി, ഹെൽത്ത് ആൻഡ് ഒരു വാക്കുകൂടെ ഉണ്ടപ്പോ അതില്, ബേസ്ഡ് ഓൺ പബ്ലിക് മൊറാലിറ്റി, ഹെൽത്ത് ആൻഡ് സംതിങ്, അത് നാക്കിൻ തുമ്പിലിരിക്കുന്നു വരുന്നില്ല. അപ്പോ
ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് സ്റ്റേറ്റിന് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് പോലും കർട്ടെയിൽ ചെയ്യാം. ആ കർട്ടെയിൽമെന്റ് റീസണബിൾ ആയിരിക്കണം. നിങ്ങൾ കോടതിയിൽ ചലഞ്ച് ചെയ്യുമ്പോൾ കോടതി പറയുകയാണ് ഏ ഇത് അൺറീസണബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതികൾക്ക് അത് ക്യാൻസൽ ചെയ്യാം നിങ്ങളുടെ ഉത്തരവ്. ആ പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് റൈറ്റ്, പൊതുവായ ഒരു ചിട്ടയും ക്രമവും ഒരു സമാജത്തിന്റെ പോക്ക്, അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഒരു പൊതു മൊറാലിറ്റി ഉണ്ട്, മൊറാലിറ്റിക്കൊന്നും ഒരു പ്രത്യേകിച്ച് നിർവചനമൊന്നുമില്ല, എന്നാലും ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ തുണിയില്ലാതെ ഒരാള് നടക്കുന്നു റോഡിൽ കൂടെ, അത് അയാളുടെ ഇഷ്ടം അയാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റുമോ? എന്നാൽ അത് അയാളുടെ സ്വാതന്ത്ര്യം അല്ലേ? ഇപ്പൊ പർദ്ദയുടെ കാര്യമൊക്കെ വന്നു കഴിയുമ്പോൾ മുസ്ലിങ്ങൾ പറയാറുണ്ട് അത് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ ഭരണഘടന അവകാശം തരുന്നുണ്ട്. ശരി, തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ധരിക്കാതിരിക്കാൻ ഒരു അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് ആൾക്കാർ തുണിയില്ലാതെ നടക്കാൻ പോയി നിങ്ങൾ സമ്മതിക്കുമോ? പക്ഷെ അതൊരു അവകാശമല്ലേ? കുറച്ചു പേര് അങ്ങനെ നടക്കുന്നില്ലേ? ഏതാ നമ്മളുടെ ഈ കുംഭമേളയുടെ സമയത്തൊക്കെ ആ പൂമാലകൾ കൊണ്ട് മറച്ചു മറച്ചില്ല എന്നുള്ള മട്ടിൽ നാഗാസന്യാസിമാരെന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന ഒരു സംഘം ആൾക്കാർ നടന്നു പോവാറൊക്കെയുണ്ട്. അതിന്റെ വിഷ്വൽസ് കാണിച്ച് ആൾക്കാർ പരസ്പരം തോൽപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊരു ലിമിറ്റഡ് സ്പേസിൽ അങ്ങനെ നടക്കുന്നു. നടന്നുകൂടാത്തതാണ്, ശരിക്ക് പറഞ്ഞാൽ പബ്ലിക് മൊറാലിറ്റിക്ക് വിരുദ്ധമാണ് എന്ന് വാദിക്കാം. ബട്ട് ചെറിയൊരു അപരേഷൻ എന്നുള്ള നിലയ്ക്ക് ആ സ്റ്റേറ്റ് അതങ്ങ് വകവെച്ചു കൊടുക്കുകയാണ്. ശരി, പോട്ടെ, വെറുതെ കച്ചറ ഉണ്ടാക്കണ്ട. ആണ്ടില്ലമ്മ നാല് വർഷം കൂടുമ്പോഴും മറ്റോ അവർ നടത്തുന്ന ഒരു പരിപാടി നടക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ പബ്ലിക് ആയിട്ടുള്ള ഇന്റർ കോഴ്സ് സമ്മതിക്കുവോ? സമ്മതിക്കില്ല. ഫോർ വാട്ട് എവർ റീസൺ, പബ്ലിക് ഇന്റർ കോഴ്സിൽ തെറ്റില്ല ഇല്ലേ? എന്തെങ്കിലും തെറ്റുണ്ടോ? പ്രകൃതി അനുവദിച്ച ഒരു കാര്യമാണ്, ആണിനും പെണ്ണിനും സമ്മതമാണെങ്കിൽ പബ്ലിക് ആയിട്ട് ഇന്റർ കോഴ്സ് നടത്തുന്നതിൽ തെറ്റെന്താന്നേ? നിങ്ങൾക്ക് എന്താ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. വഴിയെ പോകുന്നവനെന്താ സൂക്കേട്? ഏയ്, നിങ്ങളിത് റോഡിലായാലും എങ്ങനെയാ? വീട്ടിൽ പോയി ആകരുത്? ഇല്ല, ഞങ്ങൾ റോഡില്ല, ഞങ്ങൾ ആരുടെയും വഴി തടസ്സപ്പെടുത്തുന്നില്ലല്ലോ. ഞങ്ങൾ റോഡിന്റെ വളവില് ഒരു മൂലയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു സെക്സ്. വാട്ട് ഇസ് യുവർ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇവിടെയൊക്കെയാണ് പബ്ലിക് മൊറാലിറ്റിയുടെ ഒരു, ഇപ്പോ നമ്മുടെ ഒരു മൊറാലിറ്റിയിൽ പബ്ലിക് ഇന്റർ കോഴ്സ് പാടില്ല എന്നുള്ള ഒരു ധാരണയാണ് പൊതുസമൂഹത്തിനുള്ളത്. നാളെ അത് ആവാമെന്നൊരു സിറ്റുവേഷൻ വന്നു നോക്കുക. നമുക്കിപ്പോൾ പബ്ലിക് സ്പേസിലെ കിസ്സിങ് പോലും നമുക്കൊരു മൊറാലിറ്റിയുടെ വിഷയമാണ് നമ്മുടെ നാട്ടിൽ. അമേരിക്കയിൽ അങ്ങനെയാണോ? യൂറോപ്പിൽ പല സ്ഥലത്തും അങ്ങനെയല്ല. അപ്പോൾ മൊറാലിറ്റി മാറിയും മറിഞ്ഞും വരുന്നതനുസരിച്ച് മൊറാലിറ്റിയുടെ വ്യാഖ്യാനവും മാറിയും മറിഞ്ഞും വരും. പിന്നെ ഒന്ന് ഹെൽത്താണ്. ഈ ഹെൽത്ത്, എൻ്റെ ഹെൽത്ത് എനിക്ക് സ്വയം നശിപ്പിക്കാൻ അവകാശമൊന്നും ഇല്ല. മറ്റുള്ളവരുടെ ഹെൽത്ത് ഒരു കാരണവശാലും ഞാൻ നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഈ മൂന്ന് ഇഷ്യൂസ് ഇൻവോൾവ് ആണെങ്കിൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ വരെ സ്റ്റേറ്റിന് കടന്നു കയറാം. റീസണബിൾ ആയിരിക്കണം ആ കടന്നു കയറ്റം. ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ലാതെ ആക്കുന്ന രീതിയിൽ കടന്നു കയറരുത് എന്ന് സാരം. ഇതാണ് ഇതിന്റെ ലീഗൽ സ്റ്റാറ്റസ്. സാറേ, സാറിന് ഈ സമയം കൂടുതരുന്നതിനെ പറ്റിയിട്ട് ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ സാർ, ഇപ്പൊ ഈ വിവരങ്ങൾ ഇൻഫർമേഷൻ വിരൽ തുമ്പിലുണ്ട്. ഇവിടെയുള്ള പലരും രണ്ട് ഫോണും കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇത് അടിച്ചു നോക്കിയിട്ട് കിട്ടാത്ത കാര്യങ്ങളാണ് സാറിന്റെ അടുത്ത് ചോദിക്കുന്നത്. ഇനിയും സംസാരിക്കാൻ ആളുണ്ട്. ഹലോ ഹലോ, എന്താ സാറെ, ഒരൊറ്റ ചോദ്യം കൂടെ, ഒരു ചെറിയൊരു ചോദ്യം, ഒരു രണ്ട് മിനിറ്റ് എനിക്ക് വേണ്ടി നിൽക്കുവോ? തോമസ് ആണ്, മൈനോരിറ്റി ആക്ടിന്റെ വെച്ചാണ് സാറെ, അത് വെച്ചാണ് കേട്ടോ സാറെ എന്റെ ചോദ്യം. കാരണം എന്നാന്ന് വെച്ചാല്, എനിക്ക് തോന്നുന്നു മിഡിൽ ഓഫ് സെവന്റീസ് അതോ ലാസ്റ്റ് ഓഫ് സെവന്റീസ് ഒരു ക്രിസ്ത്യൻസിനെതിരെ മൈനോരിറ്റി ആക്ട് അനുസരിച്ച് ഒരു കേസ് പോയിട്ടുണ്ടോ? കാരണം അന്ന് എന്റെ 25 വരെ വന്നപ്പോ മൈനോരിറ്റിയിൽ നിന്ന് ക്രിസ്ത്യൻസിനെ കേരളത്തിലെ നിയമം കേട്ടോ, അത് വെച്ച് ഒരു കേസ് പോയി. പക്ഷെ അന്ന് എന്തോ 25 ആയില്ല, അതെടുത്ത് മാറ്റി, അത് കോടതി അങ്ങനെ മാറ്റി വെച്ചു എന്ന് ഞാൻ ഇങ്ങനെ കേട്ടോ, തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ മുസ്ലിംസ് 25 മുകളിലായി, 27 29 ഒക്കെ ആയി, എന്തുകൊണ്ട് അവരുടെ അതെടുത്ത് നമുക്ക് തിരിച്ചു കേസ് കൊടുത്തുകൂടാ? ഇല്ല, ഇങ്ങനൊരു കേസ് വന്നതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനെ ആരൊക്കെയാ പറഞ്ഞു കേട്ടോ, അത് ശരിയാണോ? കേരള വെച്ചാ കേട്ടോ സാറെ, കേരളത്തിലെ മൈനോരിറ്റി വെച്ച് കേരളത്തിൽ. കാരണം ഇത് ഇപ്പോ ഇപ്പോഴത്തെ ലീഗൽ സ്റ്റാറ്റസ് മൈനോറിറ്റി തീരുമാനിക്കുന്നത് ഓൾ ഇന്ത്യ ബേസിസിലാണ്, സ്റ്റേറ്റ് വൈസ് അല്ല. അത് പലതവണ ഇപ്പൊ കാശ്മീരി ഹിന്ദുക്കൾ പോയിരുന്നു, ഞങ്ങള് ന്യൂനപക്ഷമായിട്ട് ഡിക്ലെയർ ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞു പോയിരുന്നു.
കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് കുറെ സ്റ്റേറ്റുകളുടെ പേരെഴുതിയിട്ട് ഇവിടെ എല്ലാം ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി കഴിഞ്ഞു, അതുകൊണ്ട് ന്യൂനപക്ഷമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് കോടതിയിൽ പോയിരുന്നു. കോടതി പറഞ്ഞു ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്നൊക്കെ നോക്കി പ്രഖ്യാപിക്കേണ്ടത് സർക്കാരിന്റെ ജോലിയാണ്, വെറുതെ ഞങ്ങളുടെ സമയം മെനക്കെടുത്തരുത്, ഞങ്ങൾക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, നിയമപ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരും, നിങ്ങൾ ന്യൂനപക്ഷമാണോ, നിങ്ങളുടെ ജനസംഖ്യ എത്രയാണ്, ആ ജനസംഖ്യ സെൻസസ് അനുസരിച്ച് ശരിയാണോ, ഇങ്ങനെ 110 ചോദ്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? സോ ഇറ്റ് ഈസ് ഗവൺമെന്റ് ഡ്യൂട്ടി ടു ഡിസൈഡ് ഹൂ ഈസ് മൈനോറിറ്റി, ഹൂ ഈസ് മെജോറിറ്റി, ഹൗ മച്ച് ആർ ദയർ, വെതർ ഇറ്റ് ഈസ് സ്റ്റേറ്റ് വൈസ് ഓർ. പക്ഷേ ഇൻ എസെൻസ് സുപ്രീം കോടതിയുടെ സ്റ്റാൻഡ് ഇതുവരെ മൈനോറിറ്റി എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത് ഓൾ ഇന്ത്യ ബേസിസിലാണ്, സ്റ്റേറ്റ് ബേസിസിലല്ല. നാളെ സ്റ്റേറ്റ് വൈസ് ആണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആണെന്ന് ഗവൺമെന്റുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കോടതിക്ക് ഒബ്ജക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ആ ബേസിസ് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഇതാണ് ലേറ്റസ്റ്റ്. കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇല്ല സാറേ, ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നാളെ 40 ആയാലും അവര് മൈനോറിറ്റി മൈനോറിറ്റി എന്ന് പറഞ്ഞിരിക്കല്ലേ സാർ, അതാണ് എന്റെ ചോദ്യം. ഇവിടെ ക്രിസ്ത്യാനി 17% പോയി, അവരിപ്പോ നാളെ 30 ആയാലും 35 ആയാലും അത് അത് അങ്ങുന്നയിക്കുന്ന ഒരു കൺസേൺ ആണ്. ഐ അണ്ടർസ്റ്റാൻഡ് ദർ കൺസേൺ. ഒരുപാട് പേര് അത് റേസ് ചെയ്യാറുണ്ട്, ഇവൻ ഞാൻ റേസ് ചെയ്തിട്ടുണ്ട്. റേസ് ചെയ്യുമ്പോ ടി വി ചർച്ചയിൽ പോലും ആൾക്കാർ ദേഷ്യപ്പെടുക ചെയ്യാറുള്ളത് തിരിച്ച്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് മനോരമയുടെ ഒരു ഒരു ഡിസ്കഷനിൽ. ഞാൻ ചോദിച്ചു ഹൗ മൈനർ ഹാസ് ടു ബി ദ മൈനോറിറ്റി, എന്നാണ് ഈ മൈനോറിറ്റി സ്റ്റാറ്റസ് അവസാനിക്കുക? ഇത് മനസ്സിലാകാത്ത മട്ടിൽ ഉരുണ്ട് കളിച്ചു. ഒരു പോപ്പുലേഷൻ വിദഗ്ധനുണ്ടായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അദ്ദേഹം ഉരുണ്ട് കളിച്ചു. ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല, എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്, എത്ര ശതമാനം വരെയാണ് മൈനോറിറ്റി? 49.99 ആണോ എന്ന് ചോദിച്ചു. പാനലിലുള്ള CPM മെമ്പർ എന്നെ പരിഹസിച്ചു, നിങ്ങൾക്ക് ഇത് എന്തിന്റെ പ്രാന്താണ്, 49.99, ഇയാൾ ഇത് എന്ത് ഇപ്പം വർത്താനുള്ള പറയുന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ആങ്കറ വിട്ടു, നിൽക്കു ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. നൈസായിട്ട് സബ്ജക്റ്റ് അങ്ങ് മാറ്റി. അതൊരു പക്ഷെ കിടപ്പുണ്ടാകും. ഈ നിയന്ത്രണ രേഖ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഷാനിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഷാനി ചിലപ്പോഴൊക്കെ പ്രമോദ് രാമനൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കുറെ വർഷം മുമ്പ്, അധികം പഴയതൊന്നുമല്ല. ദാറ്റ് ഈസ് 2016-17 ആയിട്ട്. ഇറ്റ് വിൽ ബി ദയർ ഇൻ ദർ യൂട്യൂബിലുണ്ടാവാം. ഞാൻ പിന്നെ ഇത് കൊണ്ടുനടക്കാറില്ല, അതുകൊണ്ട് ഞാനതൊക്കെ വിട്ടു. ആ ചോദ്യം തന്നെ അശ്ലീലമാണ് എന്നുള്ള മട്ടിലാണ് ആൾക്കാർ പെരുമാറാറുള്ളത്, അതാണ് സ്ഥിതി. സാറെ ഞാൻ പറഞ്ഞത്, നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അവർക്കൊന്നും ഉത്തരവില്ല. എന്നിട്ട് ഇപ്പൊ ഇയാളെ കൊണ്ട് തോറ്റല്ലോ സാറ്, പോകാന്ന് കുറച്ചു നേരമായിട്ട് പറയുന്നുണ്ട്. ആ സാർ, സാറ് അറസ്റ്റ് എടുക്കണമെങ്കിൽ എടുത്തോളൂ. അടുത്ത അജയ് പറഞ്ഞു അറസ്റ്റിന് വേണ്ടിട്ടല്ല, കുറെ നേരമായില്ല എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ 1-2 ക്ലബുകൾ കൂടെ തല കാണിക്കാനുണ്ടായിരുന്നു. ഇൻവൈറ്റ് ചെയ്യുമല്ലോ ചിലരൊക്കെ, ഒന്ന് പോയില്ലെങ്കിൽ മോശമല്ലേ. അടുത്ത അജയ്, അജയ് പറഞ്ഞോളൂ. അജയ് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ക്ലിയർ അല്ല കേട്ടോ കുറച്ച്. കേക്കുന്നുണ്ടോ? ഇല്ല, കുറച്ച് ഇതുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ. ആ, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു ടി ജി സാറിനോട് ഒരു ചോദ്യം ഡൗട്ട് ആരാ മറ്റേ ഇവര് ചോദിച്ചത്, അപ്പൊ പിന്നെ ശരി ഞാൻ അങ്ങനെ മ്യൂട്ട് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഈ യുക്തന്മാര് നട്ടൽ ഊരി വെച്ചിരിക്കുകയാണോ അൽ തുപ്പലിന് വേണ്ടിട്ട് എന്നുള്ളതാണ് ഇപ്പം ഒരു വിഷയം ടൈറ്റിൽ വന്നിരിക്കുന്നത്. അതിൽ പറയാനുള്ളത് അവര് നട്ടൽ ഊരി വെക്കുക എന്നുള്ളത് അല്ല, അവരെ ഹൈജാക്ക് ചെയ്തോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ ആരുമില്ലാത്ത, ഇവരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയാകും എന്നുള്ളതുകൊണ്ട് അവരെ ഹൈജാക്ക് ചെയ്ത് കാണും എന്നുള്ള ഒരു ഒറ്റ സെന്റൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഇപ്പൊ ഊതുന്ന കാര്യം ആരോ പറഞ്ഞു, തുപ്പിയതല്ല ഊതിയതാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടുവന്നു. പക്ഷെ ഊതിയത് കംപ്ലീറ്റ് ആയിട്ട് വിലക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ആ വിഭാഗത്തിന്റെ കിതാബിൽ തന്നെ ഉള്ളതായിട്ട് ഇവിടെ ടോസ് മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചർച്ചകളിലൊക്കെ വന്നൊരു കാര്യമാണ്. അപ്പൊ അതിന് ഊതി എന്ന് ആർക്കും ഒരു മത നേതാക്കന്മാർക്ക് പറയാൻ കഴിയില്ല. പിന്നെ പറയാനുള്ളത്
ഈ മത നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങി ഈ പ്രവണത ഇല്ലാതാക്കണമെന്ന് പറയും. മത നേതാക്കൾ മുന്നിട്ടിറങ്ങി ഈ പ്രവണത ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് അവര് മുർത്തദ്ദായി മാറുകയാണ്, അല്ലെങ്കിൽ അവര് മുസ്ലിം മതത്തിന് പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അവരൊരിക്കലും അങ്ങനെ ഒരു ഹലോ അത് പോയല്ലേ, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. സോറി അവര് കട്ടായി പോയതാണ്, സോറി ഞാൻ തുടരാം. ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ് കഴിയാം, രണ്ട് മിനിറ്റ് കഴിയാം. അപ്പൊ ആരോ ഒരാൾ പറഞ്ഞ മത നേതാക്കന്മാര് ഇതില് മുന്നിട്ടിറങ്ങി വരണം, ഇതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല ഉള്ള ഒരു വെളുപ്പിക്കാൻ വരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് വരണമെന്നാണ് പറയുന്നത്. പക്ഷെ അവരെ ഒരിക്കലും വരാൻ കഴിയില്ല, കാരണം അത് അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്തു നബിചര്യ കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അവർക്കത് ഒരിക്കലും വരാൻ കഴിയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു റെമഡി ഇപ്പൊ ചെയ്യാനുള്ളത്, നമ്മൾ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഹലാൽ ബോർഡ് വന്നപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നതായി ബാക്കിയുള്ളവരെല്ലാം, ഈ ഈ സോഷ്യൽ മീഡിയ വന്നതിനെ ഒരു വലിയ ഒരു 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 പുറത്താകൽ വന്നിരിക്കുക, വെളുപ്പിക്കൽ എന്നുള്ള ചാൻസും, അതുപോലെ തന്നെ ഇതൊന്ന് എല്ലാവരും ജനം അറിയാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. 10-15 വർഷം കൊണ്ട് ഇല്ല, ഇപ്പം ജസ്റ്റ് ഇപ്പോൾ ക്ലബ് ഹൗസിന് ശേഷമാണ് വന്നതിന് ശേഷമാണ് ഇത് ഒരുപാടായിട്ട് പുറം ജനങ്ങൾ അറിയാൻ കഴിയും. എന്നാൽ പോലും എനിക്ക് തോന്നുന്നൊരു 5-10% ജനങ്ങൾ മാത്രമേ ഈ ക്ലബ് ഹൗസിലെ ചർച്ചകളും കാര്യങ്ങളും കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കിച്ചണുകൾ കംപ്ലീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കുകയും എല്ലായിടത്തും CCTV ആക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പബ്ലിക്കിനൊരു ഒരു ഇതുണ്ടാവും എനിക്ക് തോന്നുന്നു. എന്നാൽ പോലും ഇതിൽ വിശ്വസിച്ചിരുന്ന കുറച്ച് പേര് ഇതിൽ ആശങ്കയുള്ളവർ എന്നാൽ പോലും അവരുടെ ഹോട്ടലിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എറണാകുളത്തെ ആ കാര്യം അറിയാം, തുഷാര എന്ന് പറഞ്ഞ അവര് ഹലാൽ എന്നതിൽ പ്രതിരോധിക്കാൻ വേണ്ടി നോൺ ഹലാൽ വെച്ചു. ഈ ഹലാൽ എന്നുള്ള വാക്ക് തന്നെ അറബി വാക്കാണ്, അതിൽ കിടന്നുള്ള ഒരു സർക്കസ് ആണ് ഇവർ കളിക്കുന്നത്. ഹലാലും നോൺ ഹലാലും ഒന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. അപ്പോ ഇപ്പോ ജസ്റ്റ് റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ നാസർ കൊടിമരമൊക്കെ ഇവിടെ സംസാരിക്കാൻ കേട്ടു, ഇടയ്ക്ക് നെറ്റ് പോയതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രവണത വന്നോണ്ടിരിക്കുന്നുണ്ട്, ഹലാൽ ബോർഡ് മാറ്റി. അപ്പോ അവരുദ്ദേശിച്ച ആ മോണോപ്പൊളി, അതായത് തൊഴിലില്, ഇതില്, ബിസിനസ്സില്, പിന്നെ വർഗീയത, അങ്ങനെയുള്ള ഇതിലെല്ലാം വന്നിരുന്ന ആ മോണോപ്പൊളി ഓട്ടോമാറ്റിക്കായിട്ട് മാറി നേരെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഹലാൽ ബോർഡുകൾ അവർ തനിയെ മാറ്റി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. താങ്ക് യു, സംസാരിക്കാൻ അനുവദിച്ചതിന് നന്ദി. ഞാൻ ആക്ച്വലി ഞാൻ മുസ്ലിം പിന്നെ ഞാൻ എന്താ മദ്രസയിലെ 7 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മദ്രസയിലെ ഇസ്ലാമിനെ പറ്റി അത്യാവശ്യം നന്നായിട്ട് അറിയാം. എന്നിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ ആചാരങ്ങളൊക്കെ വിമർശിക്കുന്ന ഒരു ആളാണ്, അതായത് ഒരു അന്ധമായിട്ടൊരു മതത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നല്ല, എല്ലാ രീതിയിലും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ കണ്ടത് വെച്ച് പറയാം. ഫസ്റ്റ് വന്നത് ഈ ബിരിയാണി ടോപ്പിക് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറെ ഡിബേറ്റ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു. അതിപ്പം പറയുകയാണെങ്കിൽ എന്താ പറയാ, ഈ ഒരു സംഭവം, അതായത് ഈ ഒരു തങ്ങന്മാർ അല്ലെങ്കിൽ മുസ്ലിംസിലെ ഒരു പണ്ഡിതന്മാർ കഴിക്കുന്ന ഫുഡിന്റെ ബാക്കി കഴിച്ചാൽ, ഈ തങ്ങന്മാരുണ്ടല്ലോ അപ്പൊ അവരെ ബാക്കി കഴിച്ചാൽ കുറച്ചും കൂടി എന്തെങ്കിലും ആ ഒരു ആരോഗ്യം കിട്ടും, അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ട്. ആ ഒരു സംഭവം ഞാൻ പബ്ലിക്കായി ഞങ്ങൾ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിലുപോലെ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്നത്, അതായത് ചില പരിപാടികളിലോ ഈ മൗലൂദുകളിലോ ഒക്കെ കാണുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ തുപ്പി കൊടുക്കുന്ന സംഭവം. ഇതൊരു റയർ കേസാന്നല്ല, ഇങ്ങനത്തെ കേസ് നടന്നിട്ടുണ്ട്, മുമ്പ് ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ വെച്ചത്. ഇത് ശരിക്കും ഒരു തെറ്റന്നെയാണ് നമ്മൾ വിമർശിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കാര്യം അതാണ്. പിന്നെ ഇത് ഈ വീഡിയോ പുറത്ത് വന്ന വീഡിയോ കുറച്ച് മുമ്പല്ല വിടെയാണ്, നേരിച്ച് കുറച്ച് മുമ്പ് ചെയ്ത തെറ്റല്ല എന്നുള്ളതല്ല, പക്ഷെ അത് വിമർശിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു ഈ ജനറലൈസേഷൻ എന്നുള്ളതാണ് ഈ പ്രോബ്ലം വരുന്നത്. ഇപ്പൊ നിങ്ങളിപ്പം ഏതൊരു മതത്തിലെടുക്കാൻ അങ്ങനെ തന്നെ വരും. ഇപ്പൊ എനിക്ക് കേസ് മുസ്ലിംസിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ആചാരങ്ങൾ ഒരുപാടുണ്ട്. ഈ ഡോക്ടർമാരെ കാണിക്കാതെ ഇപ്പോഴും ആൾക്കാർ വന്ന് മന്ത്രി ചൂടുന്ന സംഭവം കണ്ടു, നമ്മൾ കണ്ടുവരാ കേസ് കണ്ടു രണ്ടുമൂന്ന്, എന്നിട്ട് അവർ കുട്ടി മരിച്ചു അല്ലേ. അപ്പൊ ആ കേസ് നടക്കുന്നുണ്ട് ഇപ്പോഴും കേരളത്തിൽ, അപ്പൊ മുസ്ലിംസിൽ നടക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല അത് ഇസ്ലാമിൽ മാത്രം നടക്കുന്നില്ല, മുസ്ലിംസിന് മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് മുസ്ലിംസ് നടക്കുന്നുണ്ട് ഞാൻ കാണുന്നതാണ്, ഹിന്ദുസിൽ നടക്കുന്നുണ്ട് ഒരുപാട്, ക്രിസ്ത്യൻസിൽ നമ്മൾ കണ്ടു, മറ്റേ ട്രാൻസ് സിനിമയൊക്കെ കണ്ടു, അതിലൊക്കെ ഒരുപാട് എനിക്ക് തന്നെ എത്ര ഹിന്ദുസും ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പൊ നമുക്കും കാണുന്നതാണ്, എല്ലാ മതത്തിലുണ്ട്. ഏത് മതത്തിലാ കൂടുതൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡയറ്റ് ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും എവിടെയാണ് കൂടുതലുള്ളത് അങ്ങനത്തെ ഒരു രീതി. അപ്പം അത് എന്താ പറയാ, ഇതൊരു ജനറലൈസേഷന്റെ പ്രശ്നങ്ങളാണ് വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നല്ലേ, ഇപ്പം തീവ്രവാദികൾ വരുന്നു ഒരുപാട് രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യക്ക് വിഷ്ണുചരിത്ര വരുന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ജനം മുസ്ലിങ്ങളും തീവ്രവാദിയല്ല. അതുപോലെ തന്നെ ഈ ജനറലൈസേഷനിലാണ് ടോപ്പിക് ഇഷ്യൂ വരുന്നത്.
അങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. രണ്ടാമത്തെ പറഞ്ഞാൽ ഈ ഹലാലിൻ്റെത് കണ്ടു. ഹലാലിൻ്റെത് പറഞ്ഞാൽ ശരിയാണ്, അതൊരു സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞു. ഞാൻ എങ്ങനെ വെച്ചാൽ ഞാനൊരു NIT പഠിച്ച വ്യക്തിയാണ്. ഇപ്പം പ്ലസ് ടു കഴിഞ്ഞു, BTech NIT കഴിഞ്ഞാണ്. അതിനുശേഷം ബാംഗ്ലൂർ 4 വർഷം വർക്ക് ചെയ്യാൻ സമയത്ത് അതിനെ ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ BJP ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഒരുപാടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് ഈ ഇന്ത്യയിൽ മലയാളത്തിൽ ഇപ്പൊ ഒരു വലിയ പ്രശ്നം വരുന്നതെന്ന് അറിയാം. ഞാനൊക്കെ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചോദ്യം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മുസ്ലിംസ് മൊത്തം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി സ്കൂൾ പോകുന്നു, അല്ലെങ്കിൽ ഹിന്ദുസ് മൊത്തം ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി പോകുന്നു. അങ്ങനത്തെ ഒരു സമ്പ്രദായം വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ എന്റെ നാട്ടിലെ കുട്ടികളുടെ ഇടയിലൊക്കെ കാണുന്നുണ്ട്. അതായത് അവർക്ക് എന്റെ നാട്ടിലെ മുസ്ലിം ഫ്രണ്ട്സിന് ഹിന്ദു ഫ്രണ്ട്സ് ഇല്ല, വളരെ കുറവാണ്. എനിക്കൊന്നും അതുപോലെയല്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മൾ വേറൊരു മതത്തിനെ അറിയുന്നില്ല. അപ്പൊ നമുക്ക് ഈ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളിപ്പോ എന്ത് ഉദ്ദേശിച്ചാണെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് വേറെ മതത്തിനോട് ചോദിക്കുന്നു. അതുപോലെ ഒരു കോൺവെർസേഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ബേസിക്കലി പലതും വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ബാംഗ്ലൂർ പോയപ്പോൾ ഒരുപാട് BJP ഫ്രണ്ട്സ് വന്നു. അപ്പൊ നമ്മൾ സംസാരിച്ചു, അപ്പൊ എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്, നമ്മളൊരാളെ ബ്ലൈൻഡ് ആയിട്ട് ഓക്കെ BJP ഫുൾ മണ്ണ് പിന്നെ തെറ്റാണ് അങ്ങനെ അങ്ങനെ പറയലല്ലോ. അപ്പൊ നമ്മൾ അവർ ചോദിക്കും, ഓക്കെ എന്താണ് നിങ്ങൾ വിശ്വസിക്കാൻ കാരണം. അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കും. അങ്ങനെയാണ് നടക്കുന്നത്. അതിപ്പോ കേരളത്തിൽ തീരെ നടക്കാതെ പോകുന്ന ഒരു സംഭവം. അതായത് ഒരു നമ്മളിപ്പോ ഒരു കമ്മ്യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം അഭിപ്രായം കേട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇനി അടുത്ത് ഞാൻ ഹലാലിനെ പറയാം. ഹലാലിൻ്റെ ഈ അലക്സാണ്ടർ ജേക്കബിനെ ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു വീഡിയോ അതിൽ പറയുന്നുണ്ട്. അതായത് ഈ ചൈനയിലെ ചില മുസ്ലിം, ചൈനയിൽ പോയ കുറച്ച് മുസ്ലിം വ്യവസായികള് അവരെന്താ പിന്നെ എന്തോ ഒരു വ്യവസായത്തിൽ എന്തോ ഒരു ട്രേഡിംഗിൽ എന്തോ ഒരു കള്ളത്തരം കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇനി ഫുൾ സംസാരിച്ച ശേഷം അവര് ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ അവർ പറഞ്ഞു, അയ്യോ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കില്ല, അത് ഹലാൽ ഫുഡ് അല്ല. ബേസിക്കലി ബാക്കി എല്ലാ തോന്നിയാസവും കാണിക്കാം, ബട്ട് ഹലാൽ ഫുഡ് വരുമ്പോൾ ഹലാൽ ഫുഡ് മാത്രമേ കഴിക്കുന്നൊരു വിഭാഗം. അങ്ങനെ സംഭവം അതിലൊക്കെ എന്ത് അർത്ഥമുള്ളത്? അതായത് ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ ഒരു റിലീജിയസ് ഫോളോ ചെയ്യുന്ന ഒരാൾ, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു സെക്യുലർ കൺട്രി, ഇത്രയും റിലീജിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം അത് ഫോളോ ചെയ്യാം. ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പഠിച്ച് മനസ്സിലാക്കിയതോളം കുറച്ചൊക്കെ നല്ല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അന്നിങ്ങനെ നിങ്ങളെ ഫോളോ ചെയ്യാം. എന്ന് വിചാരിച്ച് ഇതുപോലെ ഈ മൂല്യന്മാർ ചെയ്യുന്നതോ അങ്ങനെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഹലാൽ എന്നൊക്കെ പറയുന്നത്, ഹലാലിന്റെ ഒരു ഡെഫിനേഷൻ ഞാൻ പറയാം. ഹലാൽ എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിം മുറിക്കണം എന്നല്ല എനിക്ക് മനസ്സിലായത്. മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു പട്ടി ഒരു കോയിനെ കടിച്ചു, അപ്പൊ കോയി ഇങ്ങനെ പകുതി മരിച്ചു. അങ്ങനെ ഒന്ന് അങ്ങനെ ചത്ത കോയികളെ നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു നോർമലി കൊന്ന കോഴികളാണ്, അതായത് കൈത്തു ഞരിച്ച് പോകാൻ പാടില്ല, അറുത്ത കോഴി ആയിരിക്കും. അതാണ് ഹലാൽ എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് മുസ്ലിം മറക്കണം എന്നുണ്ടെന്നുള്ളത് ഞാൻ കേട്ടില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അതായത് അറുത്ത് കൊല്ലണം. അതായത് അതാണ് ഏറ്റവും പെർഫെക്റ്റ്, പെയിന് കൊടുക്കാതെ ഒരു ജീവിനെ കൊല്ലുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ കൊന്നിനെ ജീവിനെ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അതാണ് ഹലാൽ എന്ന് ഉദ്ദേശിച്ചതാണ് മനസ്സിലായത്. നിങ്ങൾ ഈ പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഞാൻ ശരിയാണത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് വേറൊരു മതക്കാരൻ, ഇപ്പൊ ഞാനിപ്പം ഒരു ഫുഡ് കഴിക്കാൻ വെച്ചാൽ തോന്നുന്നു, അപ്പൊ ആ ഹോട്ടലിൽ കയറിയുന്നു, ജയ് ശ്രീരാമൻ അല്ലെങ്കിൽ എന്താ ശ്രീരാമന്റെ പേരിൽ മുറിച്ച് മാത്രം കോഴിയുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വേറൊരു മതക്കാർക്ക് ഒരു പ്രശ്നം വരും. അതേപോലെ തന്നെയാണ് നിങ്ങളും പറയുന്നത്. അതായത് ഒരു വേറെ മതത്തിന് ഒരു ഹലാൽ ബോർഡ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള മതക്കാർക്കുണ്ട്, എന്തിനാ ഇതൊക്കെ ജനറൽ ആയിക്കൂടെ, നീ വലിയ സെക്യുലർ കൺട്രീന്റെ ഇങ്ങനത്തെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ന്യായമായ ചോദ്യമാണ്. ഞാൻ ഒരിക്കലും തെറ്റാന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ പറയുന്ന വെച്ചാൽ ഇന്ത്യ പോലെ സെക്യുലർ കൺട്രിയിൽ അവരിപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവർക്ക് അങ്ങനെ അല്ലെങ്കിൽ അവർ റിലീജിയൻസ് ഇത് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഓപ്ഷൻ കൊടുക്കുക. മുസ്ലിംസ് ആണെങ്കിൽ ടിപ്പിക് കഴിച്ചോട്ടെ, ഹിന്ദുസ് ഉണ്ടെങ്കിൽ ഹിന്ദുസിന്റെ ഇതിൽ കഴിച്ചോട്ടെ. ഓക്കെ, ഞാനൊരു സാലിഹിനേക്കാൾ കൂടുതൽ എനിക്ക് താങ്കളുടെ മതത്തെ കുറിച്ച് എനിക്കറിയാൻ തോന്നുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇപ്പൊ നേരെ ഈ മോഹൻ സാർ പറഞ്ഞൊരു കാര്യത്തെ കൊണ്ട് പറയാണ്, ഈ റിസർവേഷന്റെ കാര്യം. ഈ റിസർവേഷന്റെ കാര്യം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താണ്, ഇന്ത്യയിൽ ഇപ്പോഴും ലൈക്ക് നമ്മുടെ ഒരു ബ്രിട്ടീഷുകാർ പോകുമ്പോൾ അത്രയ്ക്ക് ഡിഫറെന്റ് ആൾക്കാരുണ്ടായിരുന്നു. ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ റോങ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരു ഇപ്പൊ എന്ത് പലരും ചോദിക്കുന്ന, ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു NIT പഠിച്ചൊരു വ്യക്തിയാണ്. സാലി വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഈ കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യാം, പറയാം, അതൊക്കെ ഞാൻ പറയാം. കേൾക്കുന്നുണ്ടോ സാലി? സാലി നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ നിൽക്കാം. സാലി ഞാനൊരു മുസ്ലിമാണ്. വേറൊരു വർഷത്തെ എൻ്റെ പരിജ്ഞാനം കൊണ്ട് ഞാൻ ഉറപ്പ് പറയുന്നു, താങ്കളെക്കാൾ കൂടുതൽ താങ്കളുടെ മതഗ്രന്ഥത്തിൽ ഈ വിഷയത്തിൽ എനിക്കറിയാമെന്ന്. അതെന്താ എന്തുകൊണ്ടാണെന്നറിയാമോ? സാലി എപ്പോഴെങ്കിലും സ്വയം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ? അതായത് ഈ പറഞ്ഞില്ലേ പട്ടി കടിച്ച ആണ്, അപ്പം നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുമോ, ഇതല്ലാതെ ഭക്ഷണങ്ങളൊക്കെ പട്ടി കടിച്ചിട്ടാണോ ആൾക്കാർ ഹോട്ടലിൽ വിൽക്കുന്നത്? ആ ചോദ്യം നിങ്ങൾ എപ്പോഴും ചോദിച്ചിട്ട് പോട്ടെ, ഹോട്ടൽ പോട്ടെ, ആരെങ്കിലും പട്ടി കടിച്ച ഇറച്ചി ആണോ വീടുകളിൽ ഭക്ഷിക്കുന്നത്? അതും പോട്ടെ, അല്ല സാലി സ്വയം ചോദ്യങ്ങൾ ചോദിക്കണം. ഞാൻ ചോദിക്കാറുണ്ട് സുഹൃത്തെ, ഞാൻ ചോദിച്ചു, എനിക്ക് ഉത്തരങ്ങൾ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടി. ഇത് ഈ ഐത്തത്തിന് ഇത് ഒന്നാന്തരം ഐത്തമാണെന്ന് എനിക്ക് പറഞ്ഞ് ഏതൊരു കൊച്ചുകുട്ടിയേനും പറഞ്ഞ് ബോധിപ്പിക്കാനാവും. സാലി സ്വയം ചോദ്യങ്ങൾ ചോദിക്കും, കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ട്. ഓക്കെ, അടുത്ത ആളിലേക്ക് പോയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഹലോ തോമസ് ആണ്, ഞാൻ സാലിയോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ.
സാനികനോട് ചോദിക്കുന്നതിന് മുമ്പ് സാനിക്ക് അറിഞ്ഞിട്ട് പറയാത്തതാണോ അറിയാത്തോണ്ട് അറിയാതെ പറഞ്ഞതാണോ എന്നൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ തരാനുണ്ട്. കേൾക്കുന്നുണ്ടോ സാനികെ? ഹലാൽ എന്ന് പറയുന്നതിന് നിർവചനം താങ്കൾ പറഞ്ഞത് തെറ്റാണ്. ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ മൂന്ന് സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ മൂന്ന് സ്ഥാപനങ്ങളാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അതുപോലെ യു എസിൽ, യു കെയിൽ എല്ലായിടത്തും അതുപോലെ സ്ഥാപനങ്ങളുണ്ട്. താങ്കൾ ഈ പറയുന്നു, താങ്കൾ പറഞ്ഞ ഒരു ഒറ്റ കണ്ടീഷനേ പറഞ്ഞുള്ളൂ. ഏത് കണ്ടീഷൻ താങ്കൾ പറഞ്ഞ ഓർക്കുന്നുണ്ട്? ഹലാൽ എന്ന് പറഞ്ഞാൽ ഇതിനെ മറ്റു മൃഗങ്ങളുടെ അല്ലേ? അതല്ലേ? എന്നാൽ അതല്ല. ഹലാൽ സർട്ടിഫിക്കേഷന് ഏഴ് പ്രധാന ക്രൈറ്റീരിയകൾ. ആദ്യത്തെ ക്രൈറ്റീരിയ, സ്ലോട്ടർ മസ്റ്റ് ബി എ മുസ്ലിം. സ്ലോട്ടർ അത് വെറും ഒരു മുസ്ലിം ആയാൽ പോരാ, സുബോധമുള്ള നോർമൽ മാനസികാവസ്ഥയുള്ള ഒരു മുസ്ലിം ആയിരിക്കണം. മൃഗത്തെ കിബിലയ്ക്ക് നേരെ തിരിച്ചു നിർത്തിയിരിക്കണം. ബിസ്മില്ലാഹ് ചൊല്ലിയിരിക്കണം. ബിസ്മില്ലാഹി ചൊല്ലി വേണം ഇത് അറക്കാൻ. അതായത് അള്ളാവിന് സമർപ്പിച്ചറക്കണം, അല്ലെങ്കിൽ അത് ഹലാലാവില്ല. ഇനി ഇഫ് ദ സ്ലോട്ടറിംഗ് പ്രോസസ് ഈസ് എ മെക്കനൈസ്ഡ്, ഇതൊരു മെക്കനൈസ്ഡ് ആണെങ്കിൽ ആ മെഷീനിലെ ബട്ടൺ അമർത്തുന്നയാള് മുസ്ലിം ആയിരിക്കണം, നോർമൽ ബുദ്ധിയുള്ള മുസ്ലിം ആയിരിക്കണം, ബിസ്മില്ലാഹ് ചൊല്ലി ആയിരിക്കണം ആ ബട്ടൺ അമർത്താൻ. ഒന്നെങ്കിൽ താങ്കൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട്, ഇനിയുണ്ട് കേട്ടോ കുറെ കണ്ടീഷൻ, ഞാനത് പറയുന്നില്ലേ ഉള്ളൂ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ബിസ്മില്ലാഹ് ചൊല്ലാതെ അറക്കുന്നത് ഹലാലല്ല. ഇവിടെയാണ് ചോദ്യം വരുന്നത്. താങ്കൾ മുമ്പ് പറഞ്ഞു ഏതെങ്കിലും ഹോട്ടലിൽ കയറുമ്പോൾ ഇത് ജയ് ശ്രീരാം എന്ന് പറഞ്ഞ് നിവേദിച്ച ഭക്ഷണമാണ് കഴിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നു. അത് തന്നെയാ മറ്റുള്ളവരും പറയുന്നേ. കിബിലയ്ക്ക് നേരെ ഒരു മിനിറ്റ്, താങ്കൾ അറിവില്ലാത്താണെങ്കിൽ താങ്കളെ താങ്കൾ മനസ്സിലാക്കി തരാനാണ്. മനസ്സിലായി? ജയ് ശ്രീരാം അല്ല, സാലിക്ക് ഒരു കാര്യം ചെയ്യാം. സാലിക്ക് ഇപ്പൊ നിലവിലിവിടെ നിന്നുകൊണ്ട് ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറി അവരെന്തൊക്കെ കണ്ടീഷനാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ വെച്ചിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഇല്ലാതെയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ കറക്റ്റ് ആണോ എന്ന് താങ്കൾ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നോക്കിയാൽ മതി. തെറ്റാ ഞാൻ ഒരിക്കലും പറയില്ല, അത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇങ്ങനെ സംഭവം എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് സംഭവം ചെയ്തത്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, 100% ശരിയാണ്. അതിങ്ങനെ ഒരു വിവാദം മാത്രം മുറിച്ചത് വന്നിട്ട് ബാക്കിയുള്ള മതക്കാർ കഴിക്കണം എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഞാൻ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നത്, ഞാൻ അതിനെ എതിർത്താ പറഞ്ഞത്, ഞാൻ അതിനെ അനുകൂലിച്ചാണ് പറഞ്ഞത്. അതായത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞോ മനസ്സിലായി സാലിക്കിനെ, അതുകൊണ്ട് മാത്രമല്ല സാലികിനോട് ഒരു നന്ദിയുണ്ട്. ഇവിടെ വരുന്നവർ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ വരുന്നവര് മുഴുവൻ ഇതിനെ അങ്ങോട്ട് വെളുപ്പിക്കുമ്പോൾ താങ്കളെ കുറച്ചുകൂടെയൊക്കെ ആ നടുവിൽ നിന്നുകൊണ്ട് സംസാരിച്ചു, ഒരു ബഹുസ്വര സ്വരത്തിൽ തന്നെ താങ്കൾ സംസാരിച്ചു. അല്ല, മറ്റുള്ള മോഡറേറ്റേഴ്സ് അത് അംഗീകരിക്കും തോന്നുന്നു. നമ്മൾ അതിനെ കൺഗ്രാലേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ബി ജെ പി കുറച്ച് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഈ ആശയങ്ങൾ അവർ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഓരോന്നും അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നിട്ടാണ് വിമർശിച്ചത്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ അതാണ് ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ ഞാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ എനിക്ക് ബി ജെ പി ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഡിസ്കഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പല ആൾക്കാരും ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് എന്ത് ചെയ്തു, ഈ ചില മുസ്ലിംസ് വന്നിട്ട് അവർ അതിനെ മാത്രം വിമർശിക്കുന്നു. അതായത് അവർക്ക് ഇതിൽ എന്ത് പറഞ്ഞാലും വിമർശിക്കും. ബേസിക്കലി ആ ഒരു ഡിസ്കഷൻസ് നടക്കുന്നില്ല ഇപ്പൊ നാട്ടിൽ. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇതേ സമയത്ത് എനിക്ക് അത്യാവശ്യം കുറച്ച് പേര് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പം എന്താണ് പ്രോബ്ലം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതാണ് സംഭവം എന്നുള്ളത്. ജോസ് മാസ്റ്റർ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ സാലിയനോട്? തോമസ് ആണ്. പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു എമിറേറ്റ്സിന്റെ കിച്ചണിൽ നിന്നുള്ള ഒരാള് പറഞ്ഞൊരു കേസുണ്ട്. അതൊക്കെ കേട്ടപ്പോ ഞാൻ ഇതെന്താണ് ഇത് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതെന്താണ് ഒരു 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 ഹലാൽ എന്ന് പറഞ്ഞാല്? അവരുടെ കിച്ചണിൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നവര് തലേ ദിവസം അവർക്ക് ഭയവാന്നാ പറഞ്ഞത്. ഒരു പാത്രം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഇത് എന്താണ് ഇത്? തോമസ്, ഇത് എന്താ സംഭവം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എന്താണ്? ഒരു പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, പാത്രത്തിൽ ഒരാൾ തൊട്ടാൽ എന്താ ഇതെല്ലാം ചത്തുപോകുമോ? അതെ, നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ബാക്കിയുള്ള മതക്കാരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളിപ്പോ നാളെ ഞാൻ ഒരു മുസ്ലിമാണ്, ഞാൻ മുസ്ലിം ഉണ്ടാക്കി അരി മാത്രം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒരു അരി ഞാനിപ്പോ ഒരു ഫുഡ് അയച്ചാൽ അത് ആരുണ്ടാക്കിയതാണ്, ഏത് കർഷകർ ഉണ്ടാക്കിയ, ഏത് മതക്കാരുണ്ടാക്കിയ, എനിക്ക് ഐഡിയ ഇല്ല. ഇത് ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. സമൂഹത്തിൽ ഞാൻ വേറൊരു കാര്യം പറയാം. നേരത്തെ മോഹൻ സാർ പറഞ്ഞൊരു കാര്യത്തിൽ പറയാണ്, ഈ റിസർവേഷന്റെ കാര്യം. റിസർവേഷനിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, എസ് സി എസ് ടി കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, പലരും ഡ്രോപ്പ് ഡൗൺ ആണ്. ലൈക്ക് ഇപ്പൊ നിങ്ങൾ പ്ലസ് ടുവിന്റെ പാസ് പേഴ്സൺ എടുത്താൽ എസ് സി എസ് ടിയിൽ വരുന്നത് 95 ആണ്. അതാണ് ആക്ച്വലി കുറവ്. ലൈക്ക് അതേ സമയത്ത് ഒ ബി സി ബാക്കി ആയിരിക്കാൻ വേണ്ടി എടുത്ത 100% വിജയശതമാനമുള്ള ടൈമിന് ഈ എസ് സി എസ് ടി കുട്ടികൾക്ക് 95 ആയിരുന്നു. അപ്പൊ പലരും ചോദിക്കുന്ന പിന്നെ റിസർവേഷൻ കൊടുക്കാതിരുന്നാ പോരെ? അതല്ല അതിന്റെ ഒരു പ്രോബ്ലം. ഞാനൊരു ഈ ഒരു കാസ്റ്റ് സിസ്റ്റം നമ്മൾ ഈ റിസർവേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെയിൻ ഉദ്ദേശം
ഇന്ത്യ അതിന്റെ നേരെ കുഴപ്പമുണ്ടായിരുന്നു. അതായത് അയിത്തങ്ങളും മറ്റേ ഈ തമ്മിൽ തൊടാൻ പാടില്ലാത്ത ഇപ്പോഴും നിലനിൽക്കുന്ന ഇത്രയും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഇവർ എന്ത് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ഉയർത്തി വരാൻ രീതിയിലാണ് റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാൻ കേട്ടൊരു കാര്യം എന്താണ്, ഞാൻ കേട്ടൊരു ഏറ്റവും വലിയ വിമർശനം റിസർവേഷൻ എതിരെ ഇതിന് വർഷം ഡിഫൈൻ ചെയ്തില്ലാന്ന്. അതായത് ഇപ്പൊ അംബേദ്കർക്ക് ഇത് തുടങ്ങുമ്പോൾ ഉദ്ദേശിച്ചത് ഒരു കമ്മ്യൂണിറ്റിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. റിസർവേഷൻ കൊണ്ട് എത്രയോ രക്ഷപ്പെട്ട എത്രയോ പേര് എനിക്കറിയാം, എസ്സി എസ്ടി ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എത്രയോ പേര് അതുകൊണ്ട് മാത്രമാണ് സ്കൂളിൽ പഠിച്ചത്, സ്കൂളിൽ വരുന്നതും ഈ അങ്ങനെ ഉയർന്നു വന്ന എത്രയോ പേരുണ്ട്. അത് മാത്രമാണ് ഈ റിസർവേഷന്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അത് റിസർവേഷൻ നടന്നിട്ടുണ്ട്, പക്ഷെ അതിനൊരു വർഷം ഡിഫൈൻ ചെയ്തില്ല. അതായത് ഇപ്പൊ നമ്മൾ 1947 സ്റ്റാർട്ട് ചെയ്തു. അതൊരു ചെറിയ ടോപ്പിക് അല്ല, അത് വലിയൊരു ടോപ്പിക്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ സമയത്ത് സാലിഹിനോട് ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഈ ഒരു സബ്ജക്ട് അവസാനിപ്പിക്കാം. സാലിഹ് എങ്കിലും ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ആധുനിക ലോകത്ത് ഏറ്റവും മാനവികത ഇല്ലാത്ത മതം ഇസ്ലാം ആണെന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അത് എന്റെ കാഴ്ചപ്പാടാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താ ഒരു പ്രശ്നമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നത് ചോദിച്ചാൽ, സാലിഹിനറിയാം ലോകമെങ്ങും മനുഷ്യൻ സഹാനുഭൂതിയോടെ പെരുമാറുന്നതും സഹായം കൊടുക്കുന്നതും നമ്മളൊന്നും ജാതിയും മതവും നോക്കിയിട്ടല്ല. ഒരു സ്ഥലത്തും അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്യുന്നവനെ മനുഷ്യനായി പരിഗണിക്കാൻ പറ്റില്ല. കാരണം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ 6,000, ഞാൻ 6,000, എൻ്റെ ഫ്രണ്ട് 4,000. ഞങ്ങൾ $10,000 ഞങ്ങളുടെ ജില്ല കണ്ണൂരിലെ ഒരു എത്തിക്കാനേക്ക് എവറി January 10th മുമ്പ് നമ്മൾ അയച്ചിരിക്കും. വർഷങ്ങളായിട്ട് തുടരുന്നൊരു ഇതാ, നമ്മൾ ഇതിനകത്തൊന്നും മതം നോക്കുന്നില്ല. പക്ഷേ സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയ ധാർമ്മികതയായിട്ട് നമ്മൾ പരിപാലിച്ചു പോരുന്ന സക്കാത്തിനെ കുറിച്ചും കൂടെ താങ്കളൊന്ന് പഠിക്കുക. സക്കാത്ത് അമുസ്ലിമിന് കൊടുക്കാനാവില്ല. സക്കാത്ത് പിരിച്ചെടുത്ത തുക കൊണ്ട് അമുസ്ലിംസിനെ സഹായിക്കാനാവില്ല. അമുസ്ലിംസിന് വേണ്ടി സഹായം ചെയ്യാൻ സക്കാത്ത് അനുവദിക്കുന്നില്ല. സക്കാത്ത് ഒള്ളി ഫോർ മുസ്ലിംസ്. എത്രമാത്രം മാനവികത ഇല്ലാത്ത, എത്രമാത്രം തെറ്റായ ഒന്നാണ് ഇസ്ലാം പോകുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, ഞാനത് യോജിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ഈ ഇസ്ലാം ഈ പണ്ഡിതന്മാരോട് ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സ്വർഗം ഈ ഇസ്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി സ്വർഗത്ത് പോകുന്നത്. അതായത് ഗാന്ധിജി ഒരു മുസ്ലിം അല്ല, അതായത് എല്ലാവരും പറഞ്ഞ കാര്യമാണ് മുസ്ലിംസിന് മാത്രം സ്വർഗത്ത് പോകുന്നത്. അപ്പൊ ഞാൻ ഗാന്ധി സ്വർഗത്ത് പോകും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ ആൾക്കാർ വിശ്വസിക്കുക. അതായത് ഇസ്ലാമിൽ ഏറ്റവും വലിയ കുഴപ്പമില്ലാത്തത്, അതായത് ഇസ്ലാം മുസ്ലിം വിശ്വാസി ആയാൽ മാത്രം എത്ര നല്ല കാര്യം ചെയ്തിട്ടും കാര്യമില്ല, ഒരു മുസ്ലിം വിശ്വാസി അല്ലെങ്കിൽ അയാൾ സ്വർഗത്ത് പോയില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ഞാൻ ചോദിച്ചാൽ അതെന്താ ഐഡിയ ഉള്ളത്? ബേസിക്കലി മനസ്സിലായില്ല. അതെ, അതിൽ ഒരുപാട് ഫ്ലോസ് ഇതുണ്ട്. ഇത് എന്ന് പറയുന്നത് 1500 വർഷങ്ങൾ മുമ്പ് ഉണ്ടായതാണ്. ഈ റിലീജിയസ് എന്ന സംഭവം ഉണ്ടോ എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യമല്ലേ? ഇപ്പൊ ഇസ്ലാം ഉണ്ടോ, ഹിന്ദുസ് ഉണ്ടോ, ക്രിസ്ത്യൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യമല്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ് മുസ്ലിം. അതിൽ ഇപ്പൊ എത്രത്തോളം മാറ്റി, അല്ലെങ്കിൽ അങ്ങനെ റിലീജിയൻ ഉണ്ടായിരുന്നു അന്ന് സംഭവത്തിൽ, ഇങ്ങനെ റിലീജിയൻ തന്നെ ഉണ്ടോ എന്നുള്ള ചോദ്യമല്ലേ? ഇപ്പൊ ഹിന്ദുസിൽ വരാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് അങ്ങനെ നമുക്ക് വരുന്നുണ്ടോ? നമ്മൾ ഞാനെന്താ, ഞാനിപ്പോ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, ഞാൻ കേൾക്കുന്നത് മുസ്ലിം പരമായ കഥകളാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് വിശ്വസിക്കും. നിങ്ങളൊരു ഹിന്ദു കുടുംബത്തിലെ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് വളരുന്ന അത് കേട്ടിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള മതങ്ങളെ പഠിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കൊന്നുമില്ല, ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാരണം, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാപ്പി ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങൾ ഫിൻലാൻഡ് ഒക്കെ, അവിടെ മതങ്ങളില്ല. ഒരു 90% ആൾക്കാർക്ക് മതങ്ങളില്ല. അതുകൊണ്ടാണ് അവിടെ ആൾക്കാർ മനസമാനത്തോടെ ജീവിക്കുന്നത്. അതായത് റിലീജിയൻസ് ഡിസോൾവ് ചെയ്യുന്നുള്ള രീതി. അപ്പൊ അങ്ങനെ റിലീജിയൻസ് ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ അത് വേറെ രീതിയിൽ തന്നെ പോകും. അതിൽ ഏറ്റവും നല്ല മെത്തേഡ് അല്ലേ റിലീജിയൻസ് ഡിസോൾവ് ചെയ്യല്ലേ എന്ന് ആൾക്കാർ ചോദിക്കും. അപ്പൊ ഞാൻ പറയുന്നത് എങ്ങനെ വെച്ചാൽ, ആൾക്കാർക്ക് റിലീജിയൻസ് രീതിയിൽ ഫ്രീഡം കൊടുക്കുക. ഞാനിപ്പോ അത്യാവശ്യം നിങ്ങൾക്ക് പറഞ്ഞപ്പോ മനസ്സിലാണ്, ഞാൻ ഭയങ്കര വിശ്വാസം തന്നെ ആ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാ മതത്തിലും അതിന്റെ, അതായത് ഞാൻ ഒരിക്കലും ഇതുപോലത്തെ തോന്നിയാസങ്ങളൊന്നും ഒരിക്കലും അനുകൂലിക്കില്ല. ഊതുന്നതും തുപ്പുന്നതും അന്ന് ഏത് മതത്തിലാണെങ്കിൽ, ഇപ്പൊ മുസ്ലിം ആയതിലാണെന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. എത്രയോ പൈസ വിഴുങ്ങി പാവപ്പെട്ട ആൾക്കാർക്ക് ലോകശാന്തി എന്ന് പറഞ്ഞാക്കുന്ന ആൾക്കാരല്ലേ, അവരൊക്കെ നമുക്ക് അനുകൂലിക്കാൻ പറ്റും. എല്ലാ മതത്തിലുണ്ട്. ഞാൻ പറയുന്നത് ഞാനിപ്പോ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട വലിയ വിശ്വാസം എന്നുള്ളതാണ്. ഞാനൊരു കൊടുക്കുന്ന സംബന്ധിച്ച് ഞാൻ ആരെങ്കിലും പോയി നിർബന്ധിച്ച് പറയാറില്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാൻ പറ്റത്തില്ല. അവർക്ക് അവരതായത് ഞാൻ കൊടുക്കും. ഹിന്ദുസ്ഥാനാണെങ്കിൽ അവർ വിശ്വസിക്കുന്നു, ഒക്കെ വിശ്വസിക്കട്ടെ, റിലീജിയസിലാണ് അങ്ങനെയാണെങ്കിൽ. ഞാൻ പോയി അവരോട് പലരും വിശ്വസിക്കുന്ന സംഭവമുണ്ട്. ഈ കൺവേർട്ട് ചെയ്യുന്നൊക്കെ ഭയങ്കര എന്താണ്, ഈ പാകിസ്ഥാൻ ടീമിനെ എതിർക്കല്ലേ, ഈ പാകിസ്ഥാൻ ഒരു ഷെഹസാദ് ബാറ്റ്സ്മാൻ, അവൻ ദിൽഷനോട് ഒരിക്കലും പറഞ്ഞു ഇസ്ലാമിലോട് മാറണം. ഈ ആൾക്കാരൊക്കെ വിചാരം ഇസ്ലാമിലോട് കൺവേർട്ട് ചെയ്താൽ സ്വർഗം കിട്ടുന്നത്, അങ്ങനെയൊക്കെ എവിടെയാണോ അവർ പറഞ്ഞത്. അതൊക്കെ പല അന്ധവിശ്വാസങ്ങളാണ്. അത് എല്ലാ റിലീജിയസിലും ഉണ്ട്, മുസ്ലിംസിലും നല്ലതുണ്ട് തന്നെ ഞാൻ പറയും. അതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പൊ റിലീജിയസ് ഒരു എന്താ പറയാ, നമ്മൾ സെക്യുലർ കൺട്രി എന്ന രീതിയിൽ റൈറ്റ് ടു ചൂസ് ദ റിലീജിയൻ എന്നൊരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മളത് അവർക്ക് കൊടുത്തു, അവർ ജീവിച്ചോടെ, അത്രേ ഉള്ളൂ. ഇനി ഇതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ശരിയാണ്, അത് എല്ലാ മതത്തിലും ഉണ്ട്, അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ട്, അതായത് പല ഈ പുതിയ പുതിയ ആൾക്കാരോടൊക്കെ ആൾക്കാർ ചോദിക്കുന്ന സംഭവം, നിങ്ങൾ എന്തുകൊണ്ട് അതിനെ വിമർശിച്ചില്ല, ഇതിനെ വിമർശിക്കുന്നു, സെലക്ടീവ് ക്രിറ്റിസിസം എന്താണ്? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ വിമർശിക്കും. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന നിങ്ങൾ മനസ്സിലാകുന്നില്ല, ഞാൻ ചില കാര്യങ്ങൾ വിമർശിക്കുന്നുണ്ട്, എനിക്ക് തെറ്റാന്നുള്ള കാര്യങ്ങൾ ഞാൻ വിമർശിക്കുന്നുണ്ട്. അതിപ്പോ മുസ്ലിമാണെങ്കിൽ എന്താണെങ്കിൽ ഏത് മാത്രമാണ് ഞാൻ വിമർശിക്കും. അങ്ങനെയാണ്. അതായത് നമ്മളൊരു റിലീജിയനിൽ എന്ത് തോന്നുന്നു, ഇപ്പൊ പൊളിറ്റിക്കൽ ബ്ലൈൻഡ്നെസ് ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വിറ്റ്സർലൻഡ് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ഹാപ്പി
ഞാൻ കൺക്ലൂഡ് ചെയ്താണ് അതായത് നമ്മളിപ്പോ ഓരോ റീജിയൻ അങ്ങനെയൊക്കെ വിശ്വസിക്കുമ്പോൾ ഓരോ കുഴപ്പമുണ്ടാവും. മീൻ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ അതിന്റേതായ റൈറ്റ് ചൂസ് അവർക്ക് എന്തെങ്കിലും അവരെ ഒരു ഫ്രീഡത്ത് കൊടുക്കുക എന്ന് വിചാരിച്ചു നമുക്ക് വിമർശിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇപ്പൊ ഓരോ മതത്തിലുണ്ടാവും. അപ്പൊ നമ്മൾ വിമർശിക്കുക എന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ, ഞാൻ ഒരു മതത്തിനെ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ അങ്ങനെങ്കിൽ ലൈക്ക് ഞാൻ എന്റെ മതത്തിനെ ആദ്യം വിമർശിച്ച് തുടങ്ങട്ടെ അങ്ങനെയൊന്നുമില്ല. മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്യാത്ത ആരാണ്? മുനീർ, മുനീർ മൈക്രോഫോൺ ആരാണ്? മുനീർ അൺമ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട്, സോറി മ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട് ചെയ്യൂ. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ എല്ലാ സംഭവങ്ങളും എല്ലാ റീജിയനും നടക്കുന്നുണ്ട്, പെർട്ടിക്കുലർലി മുസ്ലിംസിലും നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് വിമർശിക്കണം. അതിലിപ്പോ എത്രയും എന്റെ മതമല്ലേ, ഞാൻ ഇപ്പൊ പൊളിറ്റിക്കൽ ബ്ലൈൻഡ്നെസ് പറഞ്ഞ അതുകൊണ്ട്. അതായത് ഞാനിപ്പോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വിചാരിച്ച് ആ പാർട്ടിയിൽ എല്ലാ എന്ത് നേതാക്കന്മാർ എന്ത് തോന്നിയ സ്ഥിതി അത് ന്യായീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. നിങ്ങൾ പാർട്ടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടി പ്രിൻസിപ്പിൾസില്ല, നിങ്ങൾ അതിൽ വിശ്വസിക്കുക. നാളെ ഇപ്പൊ ഒരു നേതാവ് ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അതിനെതിരെ സംസാരിക്കണം. അതാണ് പൊളിറ്റിക്കൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അത് ഉണ്ടാവരുത്. നമ്മൾ നമ്മളെ മതമാണെങ്കിൽ ഏത് മതമാണ് നമുക്ക് വിമർശിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടുള്ളൂ. ഈ പലരും ചെയ്തായിരുന്നു. അപ്പൊ എന്റെ മതം ഇപ്പൊ ഇസ്ലാമിനെ നിങ്ങൾ വിമർശിക്കുന്നു, ഞാൻ എന്ത് വില കൊടുത്താണെങ്കിൽ അതിപ്പോ തെറ്റാന്ന് എനിക്ക് തോന്നിയാലും കുഴപ്പമില്ല, എനിക്കറിയാം തെറ്റാന്ന്. പക്ഷെ എന്നാലും ഞാൻ ആൾക്കാർ മുന്നിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ് ഞാൻ പറയുന്നത്. ഇത് വിമർശിക്കപ്പെടേണ്ടതാണ് താങ്കളെപ്പോഴുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ ചിന്തിക്കുക. കൂടുതൽ പേര് താങ്കളെപ്പോഴുള്ള ആൾക്കാർ ചിന്തിച്ച് തുടങ്ങുന്നതന്നെയാണ് നമ്മളുടെ ആഗ്രഹം. നമുക്ക് അടുത്ത സ്പീക്കറിലേക്ക് പോകാം.